പ്രൈസ് ദ ലോർഡ്. ദൈവത്തിൻ്റെ അതിപരിശുദ്ധ നാമം വാഴ്ത്തപ്പെടുമാറാകട്ടെ. എല്ലാവർക്കും കർത്താവായ യേശു ക്രിസ്തുവിൻ്റെ നാമത്തിൽ എൻ്റെ സ്നേഹ വന്ദനത്തെ അറിയിക്കുന്നു. കഴിഞ്ഞ കുറേ കാലങ്ങളായി സോഷ്യൽ മീഡിയയിൽ നമ്മൾ ലൈവ് പ്രോഗ്രാമുകൾ ചെയ്യുന്നു. ഒരുപാട് വിഷയങ്ങളെക്കുറിച്ചുള്ള വ്യത്യസ്തപരമായ പഠിപ്പിക്കലുകൾ നമ്മൾ ചർച്ച ചെയ്യുന്നുണ്ട്. അതിൽ മെയിനായിട്ടുള്ളതാണല്ലോ, രക്ഷ നഷ്ടപ്പെടുമോ, രക്ഷ നഷ്ടപ്പെടുമെന്നും നഷ്ടപ്പെടത്തില്ലെന്ന് പറയുന്ന രണ്ട് വ്യക്തികൾ, അവർ രണ്ടുപേരും ചർച്ചയ്ക്ക് വന്നിരുന്നു. അതുപോലെ തന്നെ സഭ മഹോദരാകാലത്തിൽ കൂടെ കടന്നു പോകുമോ കടന്നു പോകത്തില്ലയോ എന്നുള്ള ചർച്ച നമ്മൾ ചെയ്തിരുന്നു. ഇതുപോലെ ഒരുപാട് വിഷയങ്ങൾ, ആ വിഷയത്തോടുള്ള ബന്ധത്തിലൊക്കെ ഒരുപാട് ചർച്ചകൾ, അതായത് ഏതെങ്കിലും ഒരു വിഷയം എടുക്കുമ്പോൾ അതിൻ്റെ രണ്ട് ഭാഗത്തു നിന്നും ആളുകളെ കൊണ്ടുവന്ന് ആ വിഷയത്തിലുള്ള ലൈവുകൾ നമ്മൾ ചെയ്യുന്നുണ്ട്. ഒരുപാട് പേര് പഠിക്കുവാൻ തക്കവണ്ണം അതിടയായിട്ടുണ്ട്. ദൈവമെന്നുള്ള വിഷയം, സ്നാനം, സ്നാനം പിതാവിൻ്റെ പുത്രൻ്റെ പരിശുദ്ധാത്മാവിൻ്റെ നാമത്തിലോ അതോ യേശുവിൻ്റെ നാമത്തിലോ. അതേപോലെ തന്നെ ദൈവം ത്രിയേകനോ, അത് തന്നെ പല ഭീഷണങ്ങൾ, അങ്ങനെ ഒരുപാട് വിഷയങ്ങൾ നമ്മൾ ലൈവ് ചർച്ചയ്ക്ക് വന്നിട്ടുണ്ട്. എല്ലാവർക്കും കർത്താവായ യേശു ക്രിസ്തുവിന്റെ നാമത്തിൽ സ്നേഹ വന്ദനത്തെ അറിയിക്കുന്നു. ഇന്ന് നമ്മൾ ചർച്ച ചെയ്യുവാൻ ആഗ്രഹിക്കുന്ന വിഷയം എന്ന് പറയുന്നത് നരകത്തെ കുറിച്ചാണ്. നമുക്ക് ചോദ്യങ്ങളിലേക്ക് വരാം. ബൈബിൾ അടിസ്ഥാനത്തിലാണല്ലോ നമ്മുടെ കാര്യങ്ങൾ ചർച്ച ചെയ്യപ്പെടുന്നത്. ആയതുകൊണ്ട് ബൈബിൾ സാധാരണയായി പഴയ നിയമമെന്നും പുതിയ നിയമമെന്നും രണ്ടായി തിരിക്കപ്പെടുന്നുണ്ടല്ലോ. ഇതിൽ പഴയ നിയമത്തിൽ എവിടെയെങ്കിലും നരകത്തെക്കുറിച്ച് പറഞ്ഞിട്ടുണ്ടോ? എന്താണ് ആ കാര്യത്തിൽ അച്ചാന്റെ? ഒൻപതാം സങ്കീർത്തനത്തിന്റെ 17-ാമത്തെ വാക്യത്തിൽ, എന്നാൽ ദുഷ്ടന്മാരും ദൈവത്തെ മറക്കുന്ന സകല മനുഷ്യരും സകല ജാതികളും പാതാളത്തിലേക്ക് തിരിയും എന്ന് വളരെ വസ്തുനിഷ്ഠമായി പറഞ്ഞിട്ടുണ്ട്. പാതാളം എന്ന് അവിടെ ഉപയോഗിച്ചിരുന്ന വാക്കിന്, ഒറിജിനൽ എബ്രായ ഭാഷയിലെ വാക്കിന് ഹെൽ, അതായത് ഇറ്റേണൽ ടോർമെന്റഡ് പ്ലേസ് എന്ന് തന്നെയാണ് അർത്ഥം. അപ്പൊ അവിടെ പറഞ്ഞിരിക്കുന്ന ഈ പാതാളം എന്ന് പറയുന്നത് നരകം എന്നുള്ള അർത്ഥമാണ് അല്ലേ? നിശ്ചയമായിട്ടും. അതായത് പഴയ നിയമത്തിലെ മൂന്ന് പ്രത്യേക പദപ്രയോഗങ്ങള് പഴയ പുതിയ നിയമങ്ങളിലായിട്ട് ഈ നരകത്തിന് ഉപയോഗിച്ചിട്ടുണ്ട്. ആ പദപ്രയോഗങ്ങളുടെ ഇംഗ്ലീഷിലേക്കുള്ള ട്രാൻസ്ലേഷൻ ആണ് വാസ്തവത്തില് ഈ വിഷയത്തെ സംബന്ധിച്ചുള്ള കൺഫ്യൂഷൻ ഉണ്ടാകുന്ന ഒരു കാരണമായി ഭവിച്ചിട്ടുള്ളത്. ആദ്യത്തെ വാക്ക് ഷിയോൾ എന്നാണ്, രണ്ടാമത്തെ വാക്ക് ഹെഡീസ് എന്ന് പറയുന്ന വാക്കാണ് HADS, ഹെഡീസ്. മൂന്നാമത്തെ ഗീഹന, അതായത് ഷിയോള്, ഹെഡീസ്, ഗീഹന. ഈ മൂന്ന് പദപ്രയോഗങ്ങളെ ഈ ഇംഗ്ലീഷ് ബൈബിളിൽ ഹെൽ, പിറ്റ്, ഗ്രേവ്, അതായത് നരകം, ശവക്കുഴി, അതുപോലെ തന്നെ പാതാളം എന്നിങ്ങനെ മൂന്ന് വ്യത്യസ്ത വാക്കുകൾ കൊണ്ടാണ് ഉപയോഗിച്ചിരിക്കുന്നത്. തത്വത്തിൽ ഇത് മൂന്ന് ഒന്ന് തന്നെയാണ്, നരകം തന്നെയാണ്, അതായത് പ്ലേസ് ഓഫ് ടോർമെന്റ് തന്നെയാണ്. പിന്നെ എന്തുകൊണ്ടാണ് ഈ മൂന്ന് പദങ്ങളെ അങ്ങനെ, കാരണം സാധാരണ മൂന്ന് പദങ്ങൾ എന്തിനാ, വ്യത്യസ്തപരമായ മൂന്ന് പദങ്ങൾ എന്തുകൊണ്ടാണ് പിന്നെ ഉപയോഗിച്ചത്? ഈ മൂന്ന് പദങ്ങൾ എന്ന് പറയുന്നത് ഉപയോഗിച്ചിരിക്കുന്നത് ഈ ഇതിന്റെ മൂന്ന് വശങ്ങളെ കാണിക്കുകയാണ്, അതായത് മൂന്ന് വ്യത്യസ്തമായ ആശയങ്ങൾ കാണിക്കുകയാണ്. ഒന്ന്, ഹെൽ, അതായത് നരകം, അതെന്താണ് എന്ന് സൂചിപ്പിക്കാൻ വേണ്ടി അതിന് ഒരുപാട് വിശേഷങ്ങൾ വേദപുസ്തകത്തിന്റെ പല ഭാഗങ്ങളിലും നൽകിയിട്ടുണ്ട്. ഒരുപാട് വാക്യങ്ങളും ഉണ്ട്, അതെല്ലാം വേണം നമുക്ക് ഉദ്ധരിക്കാൻ സാധിക്കും. അതേസമയത്ത് പിറ്റ്, അതായത് കുഴി എന്ന് ഉപയോഗിച്ചിരുന്നത് വാസ്തവത്തിൽ പാതാളം എന്നുള്ള അർത്ഥത്തിലാണ്. അത് വെളിപ്പാട് പുസ്തകം 20-ാം അധ്യായത്തിന്റെ 15-ാം വാക്യത്തിൽ, അതായത് മരണത്തെയും ഈ പാതാളത്തെയും തീപ്പൊഴികൾ തള്ളിയിട്ടു, ഈ തീപ്പൊഴിക 2-ാം മരണം എന്ന് പറയുമ്പോൾ പാതാളം. അതുപോലെ തന്നെ വെളിപ്പാട് പുസ്തകം 20-ാം അധ്യായത്തിലെ അഗാധ കൂപം എന്ന അർത്ഥം, മരണത്തെയും പാതാളത്തെയും തീപ്പൊഴികൾ തള്ളിയിട്ടു, അതാണ് നരകമെങ്കിൽ ഈ പാതാളത്തിന് നരകത്തിന് ഒരു പദം ഉപയോഗിക്കൂ. അല്ല, അത് കാരണം എന്താ ചോദിച്ചു കഴിഞ്ഞാല്, മരണം എന്ന് പറയുന്ന വാക്കും
മരണത്തിന് ശേഷം എത്തിച്ചേരുന്ന സ്ഥലവും ഇത് രണ്ടും കൂടെ നിബന്ധിപ്പിച്ചാണ് ഈ പദം ഉപയോഗിക്കുന്നത്. മരണവും പാതാളവും എന്ന് രണ്ടും കൂടെ ഒന്നല്ല, രണ്ടും രണ്ടാണ്. മരണം എന്ന് പറയുന്നത് അവിടെ ഉപയോഗിക്കുന്നത് പാപത്തിന്റെ ശമ്പളമാകുന്ന ശിക്ഷയാണ്. പാതാളം എന്ന് പറയുന്നത് ഈ ശിക്ഷയായ മനുഷ്യൻ ചെന്നെത്തുന്ന അല്ലെങ്കിൽ അവന്റെ ആത്മാവ് ചെന്നെത്തുന്ന സ്ഥലമാണ്. ഇതിനെ ഡിഫറൻഷിയേറ്റ് ചെയ്ത് പറയാൻ വേണ്ടിയാണ് ഈ മരണവും പാതാളവും എന്ന വാക്ക് ഉപയോഗിച്ചിട്ടുള്ളത്. അപ്പൊ അവിടെ പിന്നെ ഗ്രേവ് എന്ന് പറയുന്നത് പാപത്തിന്റെ ഇമ്മീഡിയറ്റ് റിസൾട്ട്, അതായത് ശാരീരിക മരണം, അതിനെ ശവക്കുഴി എന്നും ഉപയോഗിച്ചിരിക്കുന്നു. തത്വത്തിൽ ഇതെല്ലാം നരകത്തെയാണ് അല്ലെങ്കിൽ യാതനാ സ്ഥലത്തെയാണ് സൂചിപ്പിക്കുന്നത്. ഈ മൂന്ന് പദങ്ങളും നരകത്തെയാണ് സൂചിപ്പിക്കുന്നത്. നിശ്ചയമായും നിശ്ചയമായും. അപ്പൊ പഴയ നിയമത്തിൽ നരകമുണ്ട്, നരകം എന്ന പദമുണ്ട്, അല്ലെങ്കിൽ നരകത്തെ കുറിച്ച് പറഞ്ഞിട്ടുണ്ട്. പഴയ നിയമത്തില് നിരവധി സ്ഥലങ്ങൾ പറഞ്ഞിട്ടുണ്ട്, ഒരു സ്ഥലത്ത് മാത്രമല്ല പല സ്ഥലങ്ങളിൽ പറഞ്ഞിട്ടുണ്ട്. ആ അതിന് യാതൊരു സംശയമില്ല. യെശയ്യാപ്രവാചകന്റെ പുസ്തകം 14-ാം അധ്യായത്തിന്റെ 9-ാം വാക്യം അങ്ങനെ പല സ്ഥലങ്ങളിൽ ഇത് പറഞ്ഞിട്ടുണ്ട്. പുതിയ നിയമത്തിൽ മാത്രം 162 പ്രാവശ്യം, 13 പ്രാവശ്യം എന്നല്ല, 162 പ്രാവശ്യം നരകമോ നരകത്തിന്റെ പര്യായ പദങ്ങളോ ഉപയോഗിച്ചിട്ടുണ്ട്. അതിൽ 70 പ്രാവശ്യം നമ്മുടെ കർത്താവായ യേശു ക്രിസ്തു താൻ തന്നെ നേരിട്ട് പ്രസ്താവിച്ചിട്ടുള്ളതാണ്. അപ്പൊ 162 പ്രാവശ്യം പുതിയ നിയമത്തിലുണ്ട്, അതിൽ 70 പ്രാവശ്യം ക്രിസ്തു നേരിട്ട് പ്രസ്താവിച്ചിട്ടുള്ളതാണ്. അപ്പൊ ശരിക്കും പറഞ്ഞാൽ പഴയ നിയമത്തിൽ നരകത്തെ കുറിച്ച് പറയുന്നു, പുതിയ നിയമത്തിൽ നരകത്തെ കുറിച്ച് പറയുന്നു. ആ പുതിയ നിയമത്തിൽ പുതിയ നിയമത്തിൽ ഏറ്റവും അധികമായിട്ട് പറഞ്ഞിട്ടുള്ളതിൽ 70 പ്രാവശ്യത്തോളം യേശു ക്രിസ്തു തന്നെ നരകത്തെ കുറിച്ച് പറഞ്ഞിട്ടുമുണ്ട്. അതായത് നരകമോ നരകത്തിന്റെ പര്യായ പദങ്ങളോ ആയി, അല്ലാതെ നരകം എന്ന് പറയുന്ന പ്രത്യേക വാക്കുകൾ മാത്രമല്ല. ഇപ്പൊ എവർലാസ്റ്റ് നിത്യമായിരിക്കുന്ന പണിഷ്മെന്റ്, എവർലാസ്റ്റിംഗ് പണിഷ്മെന്റ്, തീ പൊയ്യുക, പുഴു, അതുപോലെ തന്നെ പുഴു ജാതത്തിലെ തീ കെടുന്നില്ല, തീ പൊയ്യുക, ഇങ്ങനെയൊക്കെയുള്ള നരകത്തിന്റെ പ്രസ്തുത പദമോ പദത്തിന്റെ പര്യായ പദങ്ങളായി 70 പ്രാവശ്യത്തോളം യേശു ക്രിസ്തു തന്നെ പ്രസ്താവിച്ചിട്ടുണ്ട്. ഈ നരകം എന്ന് ഉദ്ദേശിക്കുന്നത് യഥാർത്ഥത്തിൽ എന്താണ്? എന്താണ് ഈ നരകം? ഒറ്റ വാക്കിൽ പറഞ്ഞു കഴിഞ്ഞാൽ ഹെൽ ഈസ് എ ബാനിഷ്മെന്റ് ഫ്രം ദി പ്രസൻസ് ഓഫ് ദി ഓൾമൈറ്റി ഗോഡ്. അതായത് സർവശക്തനാകുന്ന ദൈവത്തിന്റെ സാന്നിധ്യത്തിൽ നിന്ന് എന്നേക്കുമായി നാട് കടത്തപ്പെടുന്ന സ്ഥലമാണ് ഈ നരകം എന്ന് പറയുന്നത്. ഇനി അല്പം കൂടെ വ്യക്തമായി പറഞ്ഞു കഴിഞ്ഞാൽ പത്രോസിന്റെ 2-ാം ലേഖനം 2-ാം അധ്യായത്തിന്റെ 4-ാം വാക്യം പറയുന്ന പോലെ, അതായത് അവിടെ വായിക്കുന്ന പാപം ചെയ്ത ദൂതന്മാരെ ദൈവം ആദരിയാതെ അന്ധതമസ്സിന്റെ ജംഗലയിട്ട് നിത്യശിക്ഷാവിധിക്കായി സൂക്ഷിപ്പാൻ ഏൽപ്പിച്ചു. ഇനിയും നരകം എന്ന് പറയുന്നത് പിശാചിനും അവന്റെ ദൂതന്മാർക്കുമായി ഒരുക്കിയ സ്ഥലമാണ്, മനുഷ്യന് വേണ്ടി ഒരുക്കിയ സ്ഥലമല്ല. എന്നാൽ ബിക്കോസ് ഓഫ് ദി ഇൻസിസ്റ്റൻസ് ഓഫ് മാൻ, അതായത് മനുഷ്യന് അങ്ങോട്ട് പോകാനായിട്ട് ഉത്സാഹിയായി തീരുന്നതുകൊണ്ട് അല്ലെങ്കിൽ അവന് തന്നെ താൻ യോഗ്യനാക്കി തീർക്കുന്നത് കൊണ്ട് അവൻ അങ്ങോട്ട് പോകുന്നു എന്ന് മാത്രമേ ഉള്ളൂ. അപ്പൊ നരകം എന്ന് പറയുന്ന ഒരു സ്ഥലമാണ്. നരകം ഹെൽ ഈസ് എ ലിറ്ററൽ പ്ലേസ്, അതായത് അക്ഷരികമായ ഒരു സ്ഥലമാണ്. കാര്യം സ്വർഗം എപ്രകാരം ഒരു സ്ഥലമായിരുന്നു അപ്രകാരം തന്നെ അതിന്റെ ഓപ്പോസിറ്റ് ആണ് നരകം. ഈ നരകത്തിന്റെ പ്രത്യേകത അല്ലെങ്കിൽ നരകത്തിൽ എന്താണുള്ളത്? നരകത്തെ കുറിച്ച് നമ്മുടെ കർത്താവ് പറയുമ്പോൾ തന്നെ വളരെ വസ്തുനിഷ്ഠമായി പറയപ്പെടുന്ന അതിനെ നിത്യ ദണ്ഡന സ്ഥലം എന്നറിയപ്പെടുന്നത്, അതായത് തീപ്പൊയ്ക എന്ന് തന്നെ പറയാം. നിത്യമായിരിക്കുന്ന ദണ്ഡനസ്ഥലം മത്തായി 25:41 നമ്മുടെ കർത്താവ് പറയുമ്പോൾ യഥാർത്ഥമായിരുന്ന നരകത്തിന്റെ പ്രകൃതം പറഞ്ഞിട്ടുണ്ട്. അതായത് ഡിപ്പാർട്ട് ഫ്രം മീ കർസ്ഡ്, ശപിക്കപ്പെട്ടവരെ, എന്നെ വിട്ട് പിശാചിനും അവന്റെ ദൂതന്മാരുമായി വയ്ക്കുന്ന നിത്യാഗ്നി നരകാഗ്നി അവകാശമായിക്കൊള്ളു. അപ്പൊ നിത്യമായ നിലയിൽ ഈ തീയ കത്തിക്കൊണ്ടിരിക്കുന്ന ഭയങ്കരമായിരുന്ന ഒരു ദണ്ഡന സ്ഥലമാണ് ഈ നരകം എന്ന് പറയുന്നത്. ഓക്കെ, അപ്പൊ ശരിക്കും പറഞ്ഞാൽ പിശാചിനും അവന്റെ ദൂതന്മാർക്കും ഒരുക്കിയിരിക്കുന്ന ഈ സ്ഥലത്തേക്ക് തന്നെ മനുഷ്യനോട് പൊയ്ക്കൊള്ളാൻ എന്നുള്ള ആ ഭാഗത്തിന്റെ അടിസ്ഥാനത്തിലാണെങ്കിൽ അങ്ങനെ പറയുന്നുണ്ട് അല്ലേ? നിശ്ചയമായും, അതായത് പിശാചിനും അവന്റെ ദൂതന്മാർക്കും വേണ്ടിയാണ് ഈ നരകം പ്രിപ്പയർ ചെയ്യപ്പെട്ടിരിക്കുന്നത്. എന്നാൽ മനുഷ്യനെ അതിന് യോഗ്യനാക്കി തീരുന്നത് എങ്ങനെയാണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, ദൈവത്തിന്റെ കൽപ്പനയായ സുവിശേഷത്തെ അനുസരിക്കാതെ അവൻ ദൈവത്തോട് എതിർത്ത് നിൽക്കുന്നു എന്ന ഏക കാരണത്താലാണ് പാപത്തിന്റെ ശിക്ഷാവിധിയാകുന്ന നരകത്തിലേക്ക് അവനും പോകാൻ കാരണമായി തീർന്നിരിക്കുന്നത്. ഓക്കെ, അപ്പോൾ ഓക്കെ, അപ്പൊ നരകത്തിന്റെ പ്രത്യേകത നമ്മൾ പറഞ്ഞു. അടുത്തത് ആരാണ് നരകത്തിൽ പോകുന്നത് എന്ന് ചോദിച്ചാൽ, ഒരാൾ ചോദിക്കുക നരകം ആർക്ക്, അപ്പൊ ആർക്കു വേണ്ടി ഒരിക്കലും ചോദിച്ചാൽ മുമ്പ് അച്ഛൻ ഇങ്ങനെ പറഞ്ഞായിരുന്നു പിശാചിനും അവന്റെ ദൂതന്മാർക്കുമാണെന്ന്. അപ്പൊ മനുഷ്യർക്ക് ഒരുക്കിയിട്ടുള്ളതല്ല യഥാർത്ഥത്തിൽ നരകം എന്ന് പറയുന്നത്. അപ്പൊ ആര് അവിടെ പോകും, ആര് പോകത്തില്ല? അവിടെ സങ്കീർത്തനം 9:17 വായിക്കുന്നത് നമ്മൾ വളരെ വ്യക്തമായി പറഞ്ഞില്ലേ, അതായത് എന്നാൽ ദുഷ്ടന്മാരും
ദൈവത്തെ മറക്കുന്ന സകല ജാതികളും പാതാളത്തിലേക്ക് തിരിയും. അപ്പോൾ ദുഷ്ടന്മാർ എന്ന് പറയുന്നത് ശിഷ്ടന്മാരല്ലാത്തവരെ കുറിച്ചാണ്. ആരാണ് ശിഷ്ടന്മാർ? അതായത് റൈച്ചസ് അല്ലാത്തവർ, അൺറൈച്ചസ് അനീതി പ്രവർത്തിക്കുന്നവർ, അതല്ലെങ്കിൽ നീതി രക്ഷിക്കപ്പെടാത്തവർ, പാപികൾ, പാപമോചനം പ്രാപിക്കാത്തവർ, അങ്ങനെയുള്ള ആളുകൾ ചെന്നെത്തിച്ചേരുന്ന സ്ഥലമാണ് നരകം എന്ന് വേദപുരുഷൻ പറയുന്നത്. ഓക്കെ, അപ്പൊ ഞാൻ അവിടെ ഒന്ന് നിർത്തി ചോദിക്കുകയാണ്, ഈ രക്ഷിക്കപ്പെടാത്തവരാണ് നരകത്തിൽ പോകുന്നതാണോ? ഒറ്റ വാക്ക് ചോദിച്ചാൽ എന്റെ ആൻസർ അതെ രക്ഷിക്കപ്പെടാത്തവർ. അതെ ഓക്കെ, രക്ഷിക്കപ്പെടാത്തവർ. ഈ നരകത്തിൽ പോകാൻ എന്ന് പറഞ്ഞാൽ ശരീരത്തോടെയാണോ ശരീരം കൂടാതെയാണോ? സ്വർഗരാജ്യത്തിൽ പോകാൻ സ്വർഗീയമായൊരു ശരീരം ഉള്ളതുപോലെ നരകത്തിൽ പോകാൻ നരകത്തിന് യോഗ്യമായ ഒരു ശരീരം ഉണ്ടായിരിക്കും. അതായത് ദുഷ്ടന്മാരായ ആളുകൾ, പാപികളായ ആളുകൾ അവരുടെ പുനരുദ്ധാനത്തിൽ കെടാത്ത തീയിൽ ചാകാത്ത പുഴു നിവസിക്കുന്ന സ്ഥലത്ത് നിത്യമായി ദണ്ഡനപ്പെടാൻ കഴിയുന്ന ഒരു ശരീരത്തെയായിരിക്കും പുനരുദ്ധാനത്തിൽ അവർ പ്രാപിക്കുന്നത്. കാരണം കർത്താവ് വരുമ്പോൾ, യേശു കർത്താവ് വരുമ്പോൾ ക്രിസ്തുവിൽ മരിച്ചവർ മുമ്പേ ഉയർത്തെഴുന്നേൽക്കുകയും ശേഷം ജീവനോടിരിക്കുന്ന നാം രൂപാന്തരപ്പെട്ട് അവനോട് ഉടയെടുക്കപ്പെടുന്നു. അപ്പോൾ നാം രൂപാന്തരം പ്രാപിച്ചു എന്നുള്ളത് ബൈബിൾ അടിസ്ഥാനത്തിൽ അവിടെ പറയുന്നുണ്ട്. പക്ഷെ അപ്പൊ നാം എന്ന് പറയുമ്പോൾ അതിനകത്ത് രക്ഷിക്കപ്പെടാത്തവർ അതിനകത്തില്ല. ഇല്ല, അപ്പൊ നമുക്ക് അങ്ങനെയാണെങ്കിൽ രക്ഷിക്കപ്പെട്ടവരുടെ ശരീരം രൂപാന്തരം പ്രാപിക്കുമെന്ന് പറയുന്നു. അപ്പൊ രക്ഷിക്കപ്പെടാത്തവരുടെ ശരീരം എങ്ങനെയാണെന്ന് ബൈബിളിൽ എവിടെങ്കിലും പറഞ്ഞിട്ടുണ്ട്? ബൈബിൾ വിശുദ്ധ വേദപുസ്തകത്തിൽ സ്വാഭാവികമായ യുക്തി കൊണ്ട് മനസ്സിലാക്കാൻ കഴിയുന്നത് യോഹന്നാൻ മൂന്നിൽ കർത്താവ് പറഞ്ഞു, മാംസരക്തങ്ങൾ ദൈവരാജ്യ അവകാശമാക്കിയില്ല. കാര്യം മാംസരക്തങ്ങൾക്ക് ദൈവരാജ്യ അവകാശമാക്കാൻ കഴിയില്ലെങ്കിൽ ദൈവരാജ്യത്തിന് യോഗ്യമായ ഒരു ശരീരം വേണം നമുക്ക്. അതിനെയാണ് തേജസ്കരിക്കപ്പെട്ട ശരീരം എന്ന് വിശ്വാസത്തെ കുറിച്ച് പറയുന്നത്. അതുപോലെ തന്നെ അതിന്റെ ഓപ്പോസിറ്റ് ആയിട്ടുള്ള ഭാവമാണ് നരകം എന്ന് പറയുന്നത്. അവിടെ കെടാത്ത തീയും നിത്യമായ ദണ്ഡനവുമാണുള്ളത്. കെടാത്ത തീയിൽ മരിക്കാൻ കഴിയാത്ത അവസ്ഥയിലുള്ള ശരീരമായിരിക്കും ഈ ആളിന് പ്രാപിക്കുന്നത്. കാര്യം അവിടെ വായിക്കുമ്പോൾ, വെളിപ്പാട് പുസ്തകത്തിൽ വായിക്കുമ്പോൾ, മരിച്ചവർ ആബാലവൃത്തം ഉയർത്തെഴുന്നേറ്റ് അവന്റെ സിംഹാസന ഭാഗത്ത് നിന്നാണ് വായിക്കുന്നത്. അപ്പൊ മരിച്ചവർ ആബാലവൃത്തം ഉയർത്തെഴുന്നേറ്റ് ദൈവസിംഹാസന ഭാഗത്ത് നിൽക്കുകയും അവർക്ക് ന്യായമായ പ്രവൃത്തിക്ക് തക്ക പ്രതിഫലം പ്രാപിച്ച് നരകത്തിലേക്ക് അവരെ തള്ളുകയും ചെയ്യുമ്പോൾ അവിടെ നരകത്തിൽ അവർ തീയാൽ ഉപ്പിടപ്പെടുന്നില്ലേ കർത്താവ് പറഞ്ഞു. അപ്പൊ തീയാൽ അപ്പൊ നിത്യമായ ദണ്ഡനം അനുഭവിക്കാൻ കഴിയുന്നതും എന്നാൽ മരിക്കാൻ കഴിയാത്തതുമായ ഒരു ശരീരം. അതേസമയത്ത് എല്ലാ സെൻസും അവിടെ വർക്ക് ചെയ്യും. അതായത് ഈ ഈ നരകത്തിനകത്ത് സെൻസ് വർക്ക് ചെയ്യുന്നുള്ളതിന്റെ ഏറ്റവും വ്യക്തമായ തെളിവാണ് ലൂക്കോസ് 16:23. അവിടെ നമ്മൾ വായിക്കുന്നത്, അവൻ പാതാളത്തിൽ കിടന്ന് മേലോട്ട് നോക്കി അബ്രഹാമിന്റെ മടിയിൽ ലാസർ ഇരിക്കുന്നത് കണ്ടു. അവിടെ ഇരുന്ന ശേഷം അവൻ പറയുന്നുണ്ട്, ഞാൻ ഈ ജ്വാലയിൽ കിടന്ന് യാതനപ്പെടുന്നു. അപ്പൊ ഈ ജ്വാലയിൽ കിടന്ന് യാതനപ്പെടുന്നു. അതുപോലെ അവൻ അവിടെ ആഗ്രഹങ്ങളുണ്ട്. വെള്ളം, ഒരു ലാസർ വിരലിന്റെ ആഗ്രഹം വെള്ളത്തിൽ മുക്കി അവന്റെ പ്രാണനെ തൊണ്ടയെ തണുപ്പിക്കുന്നതിന് നനയ്ക്കേണ്ടതിന് വേണ്ടി അവൻ വെള്ളത്തിനായിട്ട് യാചിക്കുകയാണ്. ഇനി മാത്രമല്ല, അവൻ അവിടെ മിഷണറി സ്പിരിറ്റ് ഉണ്ട് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ മിഷണറി കൺസേൺ ഉണ്ട്. അതായത് എന്റെ ഈ അഞ്ച് സഹോദരന്മാർ ഇങ്ങോട്ട് വരരുത് ഞാൻ ആഗ്രഹിക്കുന്നു, അതുകൊണ്ട് ലാസറിനെ അങ്ങോട്ട് പറഞ്ഞയക്കണം. അപ്പൊ മനുഷ്യനെ ഭൂമിയിൽ വെച്ച് എന്തെല്ലാം ഇന്ദ്രിയ ജ്ഞാനം ഉണ്ടായിരുന്നോ ആ ഇന്ദ്രിയ ജ്ഞാനങ്ങളെല്ലാം നിത്യമായ ദണ്ഡനത്തോടുകൂടി അനുഭവിക്കാൻ കഴിയുന്ന അവസ്ഥയുള്ള ശരീരപ്രതിയായിരിക്കും അത്. അത് ആ കാര്യം എടുത്തോടെ പറഞ്ഞതേ ഉള്ളൂ. അച്ഛൻ കുറച്ചു മുമ്പേ പറഞ്ഞു, ഇതിനെല്ലാം ആത്യന്തികമായിട്ട് നോക്കാമെങ്കിൽ ഈ പാതാളം എന്ന് പറയുന്നത് നരകം എന്ന് പറയുന്നത് എല്ലാം ഒന്ന് തന്നെയാണെന്നുള്ള ഒരു രീതിയിൽ പറഞ്ഞിരുന്നു. അങ്ങനെയാണെങ്കിൽ ഇവിടെ കിടക്കുന്ന ഈ ധനവാൻ എന്ന് പറയുന്ന ആള് യഥാർത്ഥത്തിൽ നരകത്തിലായിരുന്നോ? വളരെ വ്യക്തമായി അതിന് ഉത്തരം പറയാം. അതായത് നമ്മുടെ ഇവിടെ കൊലക്കുറ്റത്തിനോ അല്ലെങ്കിൽ മോഷണത്തിനോ അല്ലെങ്കിൽ രാഷ്ട്രീയ വൈരത്തിനോ ഒക്കെ പിടിക്കപ്പെടുന്ന ഒരു കുറ്റവാളിയെ നേരെ പിടിച്ച് മജിസ്ട്രേറ്റിന് മുമ്പാകെ ഹാജരാക്കിയ ശേഷം അവനെ കൊണ്ടിടുന്നത് സബ് ജയിലിലാണ്. അത് കൊട്ടാരക്കരയോ അല്ലെങ്കിൽ പത്തനംതിട്ടയോ പുനലൂരോ കൊല്ലത്തോ കോട്ടയത്തോ ഏതെങ്കിലും സൗകര്യമുള്ള സ്ഥലത്ത്, കേരള സ്റ്റേറ്റിന്റെ ഏത് സൗകര്യപ്രദമായ സെല്ലിലും അവനെ അവിടെ ഇടാം. അവിടെ ഇട്ട് കഴിഞ്ഞാൽ അവനെ സംബന്ധിച്ചിടത്തോളം അതൊരു തടങ്കലാണ്. അതായത് അത് നാല് വശത്തും ഉയർത്തി കെട്ടിപ്പൊക്കിയ വൻമതിലുള്ള, സ്വാതന്ത്ര്യം നിഷേധിക്കപ്പെട്ട ഒരു ദണ്ഡന സ്ഥലമാണ്. ഇനി അവന്റെ പേരുള്ള വിസ്താരം കോടതിയിൽ കഴിഞ്ഞ ശേഷം അവനെ സെന്റൻസ് ചെയ്യുമ്പോൾ, അതായത് അവന്റെ വിധി പ്രഖ്യാപനം ചെയ്ത് കഴിയുമ്പോൾ, അവന്റെ കേസിന്റെ ഗൗരവം അനുസരിച്ച് അവനെ കൊണ്ടുപോകുന്നത് സെൻട്രൽ ജയിലിലേക്കായിരിക്കും. അപ്പൊ അവിടെ സെൻട്രൽ ജയിൽ കഴിയുമ്പോൾ താഴത്തെ സബ് ജയിലിൽ നിന്ന് അവനെ ഒരു പ്രൊമോഷൻ കൊടുത്ത് സെൻട്രൽ ജയിലിലേക്ക് അയക്കുന്നു. രണ്ടും അനുഭവത്തിൽ എന്താണ്, ജയിലാണ്, തടങ്കലാണ്. എന്നാൽ ഒരിടത്തിനേക്കാൾ കുറെ കൂടെ ഇന്റൻസിറ്റി ഉള്ള മറ്റൊരിടത്തേക്ക് പ്രൊമോട്ട് ചെയ്യപ്പെടുന്നത് മാത്രമേ ഉള്ളൂ. നരകവും അങ്ങനെ തന്നെയാണ്. അതായത്
പാതാളത്തിൽ ഇപ്പോൾ ധനവാൻ കിടക്കുന്ന സ്ഥലം യാതനാ സ്ഥലമാണ്. ആ യാതനാ സ്ഥലത്ത് നിന്ന് ഇനി ആ നിത്യമായിരുന്ന നരക തീപ്പുകയിലേക്ക് തള്ളിയിടുമ്പോൾ അവന്റെ പാപം അവനെ ബോധ്യപ്പെടുത്തി ശിക്ഷ വിധിച്ച് നിത്യമായിരുന്ന ശിക്ഷാവിധിയിലേക്ക് അവനെ ഏൽപ്പിച്ചു കൊടുക്കുന്നു. അതാണ് ചെയ്യുന്നത്. തത്വത്തിൽ രണ്ടും ഒന്ന് തന്നെയാണ്, എന്നാൽ ഡിഗ്രീസ് ഓഫ് പണിഷ്മെന്റ് വ്യത്യാസം ഉണ്ടായിരിക്കും. ഓക്കെ, നമ്മൾ മുമ്പേ കുറച്ചു മുമ്പേ അച്ഛൻ തന്നെ പറഞ്ഞ ഒരു വാക്യത്തിലേക്ക് നമുക്ക് പോകാം. മർക്കോസ് എഴുതിയ സുവിശേഷം 9-ാം അധ്യായം, എനിക്ക് തോന്നുന്നു 48-ാം വാക്യമൊക്കെയാണ്, 48-49 അച്ഛൻ ഇപ്പൊ ലാസ്റ്റ് പറഞ്ഞത്. 44, 46, 48 വാക്യങ്ങളാണ്. ഓക്കെ, അപ്പൊ അവിടെ പറയുന്നത് ഞാനൊന്ന് വായിക്കാം. ഉടന്തനായി ജീവനെ കടക്കുന്നത് രണ്ട് കാലുള്ളവനുമായി കെടാത്ത തീയിൽ നരകത്തിൽ വീഴുന്നതിനേക്കാൾ നിനക്ക് നല്ലത്. നിന്റെ കണ്ണ് നിനക്ക് ഇടർച്ച വരുത്തിയാൽ അതിനെ ചൂന്നുകളുക. പച്ചക്കണ്ണനായി ദൈവരാജ്യത്തിൽ കടക്കുന്നത് രണ്ട് കണ്ണുള്ളവനായി അഗ്നിനരകത്തിൽ വീഴുന്നതിനേക്കാൾ നിനക്ക് നല്ലത്. അവിടെ അവരുടെ പുഴു ചാകുന്നില്ല, തീ കെടുന്നതുമില്ല. എല്ലാവരും തീ കൊണ്ട് ഉപ്പിടും. ഉപ്പ് നല്ലത് തന്നെ, ഉപ്പ് കാരമില്ലാതെ പോയാലോ? എന്തോന്നിനാൽ അതിന് രസം വരുത്തും. നിങ്ങളിൽ തന്നെ ഉപ്പുള്ളവരും അന്യോന്യം സമാധാനമുള്ളവരും ആയിരിക്കും. ഇവിടെ പറയുന്ന സംഭവം, അതായത് രണ്ട് കണ്ണ് നിനക്കുണ്ട്, അതിൽ രണ്ട് കണ്ണുള്ളവനായി നീ നരകത്തിൽ വീഴുന്നതിനേക്കാൾ ഒറ്റക്കണ്ണനായി നിനക്കൊരു ഇടർച്ച വരുത്തെങ്കിലും ഒറ്റക്കണ്ണനായി നിനക്ക് സ്വർഗത്തിൽ പ്രവേശിക്കാം, അല്ലെങ്കിൽ ദൈവരാജ്യത്തിൽ പ്രവേശിക്കാം എന്നുള്ള ഒരു ആശയമാണ് ഇവിടെ പറയുന്നത്. അപ്പൊ അങ്ങനെ വരികയാണെങ്കിൽ ഈ പറയുന്ന സ്ഥലം ഇത് ഒറിജിനൽ ആയിട്ട് അങ്ങനെ തന്നെയാണോ എന്ന് പറഞ്ഞാൽ ആ വാക്കിന്റെ അർത്ഥം ഒറിജിനൽ ആയിട്ടാണോ? അത് വിശുദ്ധ വേദപുസ്തകത്തിൽ നരകം എന്ന് പറയുന്ന വിഷയത്തെ നമ്മുടെ കർത്താവായ യേശു ക്രിസ്തു പഠിപ്പിച്ചത് വളരെ സ്പഷ്ടമാണ്. ഇനിയും അത് മാത്രമല്ല, ലേഖനങ്ങളിലെ തെസ്സലോനിക്കർക്ക് എഴുതിയ ലേഖനം 2-ാം ലേഖനത്തിൽ രണ്ടാമധ്യായത്തിലും അതേക്കുറിച്ചുള്ള പ്രസ്താവന വളരെ നിത്യനാശം എന്ന ശിക്ഷാവിധി കൊയ്യും എന്നാണ് അവിടെ അപ്പോസ്തലനായ പൗലോസ് പറയുന്നത്. അപ്പൊ അവിടെയും വ്യക്തമാണ്. ഞാൻ അതിനെക്കുറിച്ച് സൂക്ഷ്മമായി പരിശോധന കഴിഞ്ഞപ്പോൾ ഈ ക്രിസ്ത്യാനിറ്റി പഠിപ്പിക്കുന്ന നരകത്തെക്കാൾ, നരകചിന്തയേക്കാൾ വളരെ ഗൗരവമാണ് ഹൈന്ദവ തത്വശാസ്ത്രങ്ങളിലെ നരകചിന്ത എന്ന് പറയുന്നത്. അതായത് 100 കണക്കിന് നരകങ്ങളെ കുറിച്ചുള്ള ചിന്തകൾ, പഠനങ്ങൾ ഹൈന്ദവ തത്വമീമാംസകളിലുണ്ട്. 28 കോടി നരകങ്ങളുണ്ടെന്ന് അവർ പറയുന്നു. 28 കോടി നരകങ്ങൾ ഒന്ന് ചിന്തിച്ചു നോക്കിയത് മൊത്തം നരകത്തെ കുറിച്ച് പറയുകയാണ്. അതായത് ദൈവത്തെ അറിയാത്ത അല്ലെങ്കിൽ ദൈവത്തെ അനുസരിക്കാത്ത പാപികളായ ആളുകൾ ഏറ്റവും ഒടുവിലായി ചെന്ന് അവരുടെ ആത്മാക്കളിൽ എത്തിച്ചേരുന്ന 28 കോടി നരകങ്ങൾ. അവയിൽ 21 വലിയ നരകങ്ങളുണ്ട്, അതായത് വലിയ നരകങ്ങൾ 21ഉം 7 ചെറിയ നരകങ്ങളുമായി 28 കോടി നരകങ്ങളിലെ 21 വലിയ നരകങ്ങളും 7 ചെറിയ നരകങ്ങളുമായി മൊത്തം 22 നരകങ്ങളുണ്ട്. ഞാൻ അതിന്റെ പേരെന്ന് പറയാം. ആ 22 നരകം ശ്രദ്ധിച്ചോണം. 1-ാമത്തെ നരകം താമിശ്രം, 2 അന്ധതാമിശ്രം, 3 രൗരവം, 4 മഹാരൗരവം, 5 കുംഭീഭാഗം, 6 കാലസൂത്രം, 7 അസിപത്രവനം, 8 സുഖകരമുഖം, 9 അന്ധകൂപം, 10 കൃമിഭോജനം, 11 സാദാംശ്യം, 12 തപ്തഭൂമി, 13 വജ്രകണ്ഠകശൽമലി, 14 വൈതരണി, പിന്നെ അടുത്തത് പൂയോദം, പ്രാണരോധം, വിശ്വസനം, ലാലോഭക്ഷം, സാരമേയദാനം, അവീജീപുരം, രേതപാനം, ക്ഷാരകർമ്മദം, രക്ഷോഗണഭോജനം, ശൂലപ്രോതം, ദന്തശൂകം, അപടനിരോധം, പര്യാവർത്തനം, സൂചിമുഖം എന്നിവയാണ് 21 അതിപ്രധാനമായ നരകങ്ങൾ. അതിൽ ഓരോന്നിലും പതിക്കുന്ന പാപികളെ കുറിച്ച് അവർ അനുഭവിക്കുന്ന യാതനെ കുറിച്ചും വളരെ വ്യക്തമായി പറഞ്ഞിട്ടുണ്ട്. അതായത് ഒരു ബ്രാഹ്മണന്റെ ഗണത്തിൽ നിന്ന് ഒരു ചണ്ടാലൻ ഒരു പാത്രം വെള്ളം മോഷ്ടിച്ചാൽ, പശുരോമ സഹസ്ര വർഷം അവൻ കുന്തിമുഖം, സൂചിമുഖം, വജ്രകണ്ഠക ശൽമലി മുതലായ വലിയ നരകങ്ങൾ കഴിയേണ്ടായിട്ട് വരും. അപ്പൊ ഒരു ചുവന്ന പശുവിനെ എടുക്കുക, അതിന്റെ ദേഹത്തെ രോമത്തെ മുഴുവൻ എണ്ണുക, അതിനെ കോടി കൊണ്ട് ഗുണിക്കുക, കിട്ടുന്ന ഗുണിത ഫല വർഷങ്ങൾ ഒരു നരകത്തിൽ, അതിലെ 20,000 ഡിഗ്രി ചൂടിൽ ഉരുകി കടലായി ഒഴുകുന്ന സ്ഥലമാണ് വജ്രകണ്ഠക ശൽമലി എന്ന് പറയുന്നത്. മനസ്സിലായി? 20,000 ഡിഗ്രി ചൂടിൽ ഉരുക്ക് ഉരുകി തടാകമായി ഒഴുകിക്കൊണ്ടിരിക്കുന്ന സ്ഥലമാണ് വജ്രകണ്ഠക ശൽമലി. സൂചിമുഖം എന്ന് പറയുന്നത്
അസൽ സൂചി പോലെയുള്ള അസ്ത്ര സമാനമായ സാധനങ്ങൾ ഇതിനകത്ത് നിപ്പുണ്ട്. അതേ കൂടെ തറച്ച് 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 ഇങ്ങനെ പോകുന്നതാണ്. ഇവിടെ എല്ലാം ബഹുകോടി വർഷങ്ങളാണ്. ചുരുക്കം പറഞ്ഞു കഴിഞ്ഞാൽ അനന്തമായിരിക്കുന്ന ഒരു നരകത്തിന്റെ നിത്യത്വത്തെ സംബന്ധിച്ച് ഈ വേദപുസ്തകത്തിന് വെളിയിലുള്ള ഹൈന്ദവ തത്വമീമാംസകൾ പോലും സമർത്ഥിക്കുന്നുണ്ട്. അല്ലെങ്കിൽ വേദപുസ്തകത്തെ നരകത്തെ കുറിച്ച് പറയാൻ ഇതൊന്നും നമ്മൾ പറയേണ്ട കാര്യമില്ല. എന്നാൽ ബൈബിൾ വളരെ പഴയ വന്നാൽ അവിടെ അവരുടെ പുഴു ചാകുന്നില്ല, തീ കെടുന്നില്ല, എല്ലാവരും തീയാൽ ഉപ്പിടപ്പെടും എന്നാണ്. അപ്പൊ അച്ഛൻ വാക്കിൽ പറഞ്ഞാൽ അച്ഛൻ പറഞ്ഞത് മറ്റു മതങ്ങളിൽ പോലും ഈ നരകത്തെ കുറിച്ച് വളരെ കർശനമായി പറഞ്ഞിട്ടുണ്ട് എന്നാണ് ഒരു സൂചന തന്നത്. വളരെ വ്യക്തമല്ലേ അത്? വേദപുസ്തകത്തിന് വെളിയിൽ ഉണ്ടെന്നാണ് പറഞ്ഞത്. അതെ. അപ്പൊ വേദപുസ്തകത്തിൽ നമ്മളിപ്പോ ഈ വായിച്ച വചനഭാഗവുമായിട്ട് വെച്ച് നിനക്ക് രണ്ട് കണ്ണുള്ളവനായി നീ നരകത്തിൽ പോകുന്നതിനേക്കാൾ പച്ച കണ്ണുള്ളവനായി നീ സ്വർഗരാജ്യത്തിൽ പ്രവേശിക്കുന്നത് അല്ലെങ്കിൽ ദൈവരാജ്യത്തിൽ പ്രവേശിക്കുന്നത് നല്ലെന്ന് പറയുമ്പോ ഇതിനെ എങ്ങനെയാണ് കാണുന്നത് ഈ വാക്യത്തെ? ഇപ്പൊ നമ്മൾ മർക്കോസിന്റെ സുവിശേഷം 9-ാം അധ്യായത്തിന്റെ 44-ാം വാക്യത്തിൽ പറയപ്പെടുന്ന ആ പാസേജ്, ഒരു പാസേജിൽ പറയപ്പെടുന്ന എല്ലാ വാക്യങ്ങളും ഒരേ വിഷയമല്ലെന്ന് ആദ്യം മനസ്സിലാക്കണം. അത് ഒരു വിഷയം വാക്യവും എല്ലാം നമ്മൾ പിന്നെ പിൽക്കാലത്ത് ഉണ്ടാക്കിയല്ലേ വാക്യങ്ങള്, കണ്ണികള്, പാസേജുകൾ, ഇതെല്ലാം പിന്നീട് നമ്മൾ ഉണ്ടാക്കിയതാണ്. അവിടെ ശരി കേട്ടോ, നമ്മുടെ കർത്താവ് പറയാണ് നോക്കണം. അവിടെ ഈ 44-ാം ഭാഗം പറയുന്നത് ഊനനായി ജീവനിൽ കിടക്കുന്നത് രണ്ട് കൈയുള്ളവനായി കെടാത്ത തീയിൽ നരകത്തിൽ പോകുന്നതിനേക്കാൾ നിനക്ക് നല്ലത്. അപ്പൊ അവിടെ ഈ സഹോദരനെ ഇടർച്ച വരുത്തുന്ന വിഷയത്തെ കുറിച്ചാണ് ഈ പറഞ്ഞു വരുന്നത്. ഒരു ഒരു സഹോ 41-ാം വാക്യങ്ങൾ വായിക്കുമ്പോൾ 41-ാം വാക്യങ്ങൾ എങ്കിൽ വിശ്വസിക്കുന്ന ഈ ചെറിയവൻ ഒരുത്തനെ ഇടർച്ച വരുത്തുന്നവരുടെ കഴുത്തിൽ വലിയൊരു തിരികല്ല് കെട്ടി അവനെ കടലിലിട്ട് കളയുക, കളയുന്നത് അവനേറെ നല്ലത്. നിന്റെ കൈ നിനക്ക് ഇടർച്ച വരുത്തിയാൽ അതിനെ വെട്ടിക്കളക. ഊനനായി ജീവനിൽ കിടക്കുന്നത് രണ്ട് കൈയുള്ളവനായി കെടാത്ത തീയിൽ നീ പോകുന്നതിനേക്കാൾ നല്ലത്. അവിടെ പറയുന്നൊരു ദൃഷ്ടാന്തമാണ്. അതായത് ഈ ഇടച്ച വരുത്തുന്ന ആളുകൾ അവർ ഇപ്പൊ ആ ശരീരത്തിന്റെ ഓരോ അവയവങ്ങളുടെ പേരോട് പറയാം. കൈ കൊണ്ട് ഇടച്ച വരുന്നവർ, കണ്ണുകൊണ്ട് ഇടച്ച വരുന്നവർ, മനസ്സിലായോ? അപ്പൊ കണ്ണ് ചൂടിനെടുത്ത് കളയെന്ന് പറഞ്ഞാൽ നമുക്ക് പ്രാക്ടിക്കലി ചൂട് അല്ല, അതോടെ ഒന്ന് പറഞ്ഞുതരാം. കാരണം അത് പറയുമ്പോൾ അതൊന്ന് പൂർത്തി ഇടർച്ച എന്ന് ഉദ്ദേശിക്കുന്നത് എന്താണ്? ഇടർച്ച എന്ന് പറഞ്ഞാൽ സഹോദരന്മാർക്ക് ഈ തടങ്കൽ പാറകൾ വെക്കുക. അതായത് മറ്റൊരുവനെ അവിടെ തന്നെ ആ പാസേജ് തന്നെ വരുമ്പോൾ ഈ രണ്ടർത്ഥത്തിലെടുക്കാം. ഒന്ന്, വിശ്വാസിയായിരുന്ന ഒരു സഹോദരന്റെ ആത്മീയ അഭിവൃദ്ധിക്ക് തടസ്സക്കാരനായി നിൽക്കുക. തടസ്സക്കാരനാക്കുന്ന അവയവത്തെ നീ എന്ത് ചെയ്യുക? സബ്ഡ്യൂ ചെയ്യുക എന്നതിന്റെ അർത്ഥം. അല്ല, ചൂടിനെടുത്ത് കഴിഞ്ഞ പറഞ്ഞാൽ ഇതുപോലെ കത്തിയും കൊണ്ട് വന്നിട്ട് നേരെ ബ്ലേഡ് കൊണ്ട് വന്നിട്ട് അവന്റെ കണ്ണ് ഇങ്ങനെ ചൂടിനെടുത്തിട്ട് കളയണം എന്നല്ല കർത്താവ് പറഞ്ഞു. പിന്നെ ഇതെന്റെ രീതിയല്ലേ മേശപ്പെട്ട് ഞാൻ പറഞ്ഞു. അപ്പൊ ഇതുപോലെ ബ്ലേഡും കൊണ്ട് വന്ന ശേഷം അതുപോലെ തന്നെ അവന്റെ ഒരുത്തന്റെ കൈ കിടച്ച് വരുന്നു, ഉടനെ ഇങ്ങോട്ട് വന്ന് കൈ ഇങ്ങോട്ട് വിടുക എന്ന് പറഞ്ഞ് ഇതും കൊണ്ട് കണ്ടിച്ച് കളഞ്ഞിട്ട് അവനെ കൊണ്ടുപോകാന്നുള്ള അർത്ഥത്തിലല്ല കർത്താവ് പറഞ്ഞു. എന്ന് പറഞ്ഞാൽ അവിടെ പറയപ്പെടുന്ന ആശയം ഇതാണ്, സഹോദരന് ഇടർച്ച വരുത്താൻ പാടില്ല. ഇടർച്ച വരുത്തുന്ന കണ്ണുകൊണ്ടും കൈ കൊണ്ടും ചെവി കൊണ്ടും എല്ലാം ഇടർച്ച വരുത്താൻ പറ്റുമോ? എല്ലാ അവയവങ്ങൾ കൊണ്ടും ഇടർച്ച വരുത്താൻ പറ്റും. ഇപ്പൊ ലിനു ദൈവസ്വനയിൽ വളരെ പ്രയോജനപ്പെടുന്ന ദൈവദാസനാണ്. നിങ്ങളോട് അസൂയുള്ള ഒരാളുണ്ടെങ്കിൽ മറ്റൊരുത്തന്റെ നാവ് കൊണ്ട് എന്ത് ചെയ്യാം? നിങ്ങൾക്കെതിരെ ദൂഷണം പറഞ്ഞ സഹോദരന്മാരെ വിശ്വസിപ്പിച്ച് നിങ്ങളുടെ വേദികളോ സാമ്പത്തിക നന്മകളോ അക്സെപ്റ്റൻസോ ഒക്കെ ഇല്ലാതെയാക്കാൻ സാധിക്കും. അപ്പൊ നാവ് കൊണ്ട് ഇടർച്ച ഉണ്ടാക്കുന്നു, കണ്ണുകൊണ്ട് ഇടർച്ച ഉണ്ടാക്കുന്നു, കണ്ണിമ വെക്കുന്നവൻ എന്ന് പറയുകയല്ലേ? അപ്പൊ അങ്ങനെ കണ്ണടച്ച് കളയുന്നവൻ എന്നൊക്കെ പറയുന്നില്ലേ? അപ്പൊ ഇതെല്ലാം അവിടെ ശരിയാണ്. അപ്പൊ സത്യത്തിന് നേരെ കണ്ണടച്ച് കളയുക എന്ന് പറഞ്ഞാൽ ഗൗനിക്കേണ്ട എന്ന് പറഞ്ഞ് തട്ടിക്കളയുക. അപ്പൊ ഇങ്ങനെ ഇത് ഏത് അവയവം കൊണ്ട് ഇടർച്ച ഉണ്ടാക്കാൻ സാധിക്കും? എന്നാൽ അതിന്റെ അടുത്ത ഭാഗത്ത് പറയുന്നത് നീ രണ്ട് കണ്ണുണ്ടായിട്ടും നരകത്തിൽ പോകുന്നതിനേക്കാൾ ഒറ്റക്കണ്ണനായി ദൈവരാജ്യത്തിൽ പ്രവേശിക്കും നല്ലത്. അപ്പൊ രണ്ട് കണ്ണുണ്ടായി നിനക്ക് കാഴ്ചയുണ്ടെന്ന് പറയുന്നു. അപ്പോൾ തന്നെ ദൈവ പ്രമാണം അനുസരിക്കാതിരിക്കുന്നു. ദൈവ പ്രമാണം അനുസരിക്കുന്ന നീ ചെന്നെത്തുന്ന നരകത്തിലാണെന്ന് പറയാനായി ഇത് പറയുന്നത്. എന്നാൽ നീ ചെയ്യുന്നു, നീ ഒരു അവയവത്തെ സാക്രിഫൈസ് ചെയ്യേണ്ടതായിട്ട് വന്നു. അപ്പോൾ നീ എന്ത് ചെയ്യുന്നു? നിത്യജീവൻ പ്രാപിക്കാൻ വേണ്ടിയാണ് നീ അത് സഹിച്ചത് എങ്കിൽ സോക്കെ ദാറ്റ് ഈസ് എ ഗെയിൻ എന്ന് പറഞ്ഞു വരിക, ഒരു പ്രിൻസിപ്പിൾ പറഞ്ഞു വരിക. അവിടെയും കർത്താവ് സ്ഥാപിക്കുന്നത് നരകം നിത്യമാണെന്നും അത് ലിറ്റിൽ പ്ലേസ് ആണെന്നും. ഓക്കെ, അപ്പൊ ഇവിടെ നമ്മൾ അന്നേരം ആ വാക്കിന്റെ അവസാനത്തിലേക്ക് വരണേ. അവിടെ പറയാണ് രണ്ട് കണ്ണുള്ളവനായ അഗ്നി നരകത്തിൽ വീഴുന്നതിനേക്കാൾ നിനക്ക് നല്ലത് എന്ന് പറഞ്ഞിട്ട് പറയാണ് അവിടെ അവരുടെ പുഴു ചാകുന്നില്ല. അപ്പൊ നിത്യ നരകത്തെ കുറിച്ച് പറയാം, അവിടെ അവരുടെ പുഴു ചാകുന്നില്ല, തീ കെടുന്നതുമില്ല എന്ന് പറയാം. എല്ലാവരും തീ കൊണ്ടുപ്പിടും എന്ന് പറഞ്ഞ ആ വാക്കിന്റെ അർത്ഥം
ആ വാക്കിന്റെ അർത്ഥം പറഞ്ഞാൽ നമ്മൾ സാധാരണയായി, ഞാൻ ഇത് അക്ഷരീയമായി കണ്ടത് ഗുജറാത്തിൽ ചെന്നപ്പോഴാണ്. നമ്മുടെ ഇവിടെ ഈ ഉണക്ക മത്സ്യം വാങ്ങി കഴിക്കുന്ന ആൾക്കാർ ഇപ്പോഴും ഉണ്ട്. ഞാൻ വാങ്ങാറില്ല, കഴിക്കാറുമില്ല. എന്നാല് ഈ മീനിനെ ഞാൻ കണ്ടു അട്ടി, ആ ലക്ഷക്കണക്കിന് മത്സ്യങ്ങളെ ഈ കടലിലെ ഉപ്പിനകത്ത് അട്ടിയെടുക്കുന്നത് ഞാൻ കണ്ടിട്ടുണ്ട്. അവിടെ ചെല്ലുമ്പോൾ, ഗുജറാത്ത് ചെല്ലുമ്പോൾ, കണ്ടലപ്പുറത്തിന്റെ അടുത്തൊക്കെ ചെല്ലുമ്പോൾ. അപ്പൊ അവിടെ ഇതിനെ ഈ മത്സ്യത്തെ പച്ചയ്ക്ക് പിടിച്ചതിനെ ഇങ്ങോട്ട് കൊണ്ടുവന്നു വെച്ചാൽ നമ്മൾ ഈ മോർച്ചയ്ക്കകത്ത് ഡെഡ് ബോഡി എടുക്കുന്ന പോലെ അങ്ങ് അടുക്കുക, അതിന്റെ മണ്ടയ്ക്കൂടെ ലെയറിണക്കിന് ഈ കല്ലുപ്പ് വാരി അങ്ങ് ഇടുക. അത് ഈ നമ്മൾ 100 വർഷം ഈ മീന് വെള്ളത്തിലിട്ടാൽ ഈ ഉപ്പ് പോവുകയില്ല, അതുപോലെ കിടക്കുകയാണ്. അപ്പൊ ഉപ്പ് ഇതിന്മേൽ അങ്ങ് പിടിച്ചു, പിടിച്ച് ഈ മത്സ്യത്തിന്റെ മാംസവും ഉപ്പിന്റെ രസവും ഏതാണ്ട് ഒരുപോലെയായി തീർന്നു. അതുപോലെ അങ്ങ് അതുപോലെ തീർന്നു ഈ ബോഡിയുമായിട്ട് ഇതങ്ങ് സംയോജിച്ചു കഴിഞ്ഞിരിക്കുകയാണ്. തീയാൽ ഉപ്പിടപ്പെടുന്നു പറഞ്ഞു കഴിഞ്ഞാൽ അവിടെ തീ കൊണ്ട് പൊരിക്കുമെന്ന് അതിന്റെ അർത്ഥം. അതുപോലെ നിരന്തരമായി ഈ തീജ്വാലയിൽ കിടന്ന് പൊരിയും എന്നതിന്റെ അർത്ഥം. മനസ്സിലായോ? എന്നാൽ അവിടുത്തെ, അതെ, എന്നാൽ അവിടുത്തെ ഗൗരവം മനസ്സിലാക്കേണ്ടത് യാതൊരു തീയിലും അതിഭയാനകമായ നിലയിൽ ദണ്ഡിപ്പിക്കപ്പെടാൻ കഴിയുകയും അപ്പോൾ തന്നെ നശിച്ചു പോകാതിരിക്കുകയും ചെയ്തൊരു ശരീരപ്രകൃതിയാണ് നരകത്തിൽ ലഭിക്കുന്നത്. അപ്പൊ അവിടെ അച്ഛൻ പറയുന്ന ഒരു പോയിന്റ് ഇതാണ്, നരകമുണ്ട്, നരകത്തിൽ വീണാൽ നിത്യമായി കിടക്കേണ്ടി വരും എന്നൊരു പോയിന്റ് അതിനകത്ത് പറയുന്നുണ്ട്. അതായത് ആ നരകത്തിൽ കിടക്കുന്നതിന് ഒരു കാലക്കണക്കില്ല, കിടക്കുമെന്നാണ് പറയുന്നതിന്റെ ഒരു അർത്ഥം അല്ലേ? മത്തായിയുടെ സുവിശേഷം 25-ാം അധ്യായത്തിന് 46-ാം വാക്യത്തിൽ നമ്മുടെ കർത്താവായ യേശു പറഞ്ഞ വാക്കിന് ശ്രദ്ധിക്കണം. ആൻഡ് ദീ ഷാൽ ഗോ എവേ ഇൻ ടു എവർലാസ്റ്റിംഗ് പണിഷ്മെന്റ് ബട്ട് ദ റൈച്ചസ് ഇൻ ടു ലൈഫ് ഇറ്റേണൽ. അതായത് നീതിമാന്മാർ നിത്യജീവനിലേക്കും പാപികൾ എന്ത് ചെയ്യും, നിത്യമായ ശിക്ഷയിലേക്കും അവർ പോകുന്നവർ. അപ്പൊ അവിടെ നരകത്തിന്റെ, നരകത്തിലെ വാസത്തിന് ഒരു അർഹതയില്ല. അതായത് സ്വർഗത്തിലെ വാസത്തിന് അർഹതയില്ലാത്ത പോലെ നരകത്തിലെ വാസത്തിനും അർഹതയില്ല, യാതൊരു അർഹതയുമില്ല. എവർലാസ്റ്റിംഗ് എന്ന വാക്കാണ് ഉപയോഗിച്ചിരിക്കുന്നത്. അപ്പൊ അത് പറയട്ടെ, ആ പറഞ്ഞു എവർലാസ്റ്റിംഗ്, അതായത് നിത്യമായ എന്ന വാക്ക് എല്ലായിടത്തും ഒരുപോലെ വ്യാഖ്യാനിക്കപ്പെടാൻ പാടില്ല എന്ന് ചില ആളുകൾ ന്യായാന്യായം പറയാറുണ്ട്. എന്നാൽ റോമാലേഖനം 16-ാം അധ്യായത്തിന്റെ 26-ാം വാക്യത്തിൽ ദൈവത്തെ കുറിച്ച് പറയുമ്പോൾ നിത്യനായ ദൈവം എന്നാ പറയുന്നത്. റോമർ 16:26 ജീവനെ കുറിച്ച് പറയുമ്പോൾ യോഹന്നാൻ 3:14 നിത്യജീവൻ എന്നാ പറയുന്നത്, നിത്യജീവൻ പ്രാപിക്കേണ്ടത് തന്നെ. അതുപോലെ എബ്രായർ 9:15 പ്രതിഫലത്തെ കുറിച്ച് പറയുമ്പോൾ നിത്യാവകാശം, നിത്യാവകാശം നമുക്ക് ലബ്ധമാകണ. അപ്പൊ അവിടെ നിത്യാവകാശം, നിത്യജീവൻ, നിത്യദൈവം, നിത്യാവകാശം, നരകത്തിൽ വരുമ്പോൾ നിത്യമായ ശിക്ഷാവധി. അപ്പൊ അത് അവിടെ എല്ലാം ഒരേ വാക്കാണ്. അപ്പൊ അച്ഛൻ പറഞ്ഞനുസരിച്ച് അപ്പൊ നിത്യമായിട്ട് കിടക്കേണ്ടി വരും. അപ്പൊ ഇവിടെ നമ്മൾ ഒന്നുകൂടെ സംസാരിക്കുകയാണ്. അപ്പം എല്ലാവരും എല്ലാവരും തീ കൊണ്ട് ഉപ്പിടും എന്ന് പറഞ്ഞാല് മാറിപ്പോകാത്ത പോലെ എപ്പോഴും കിടക്കാം. അതിന്റെ അടുത്ത വാക്യം പറയാം, ഉപ്പ് നല്ലത് തന്നെ എന്ന് വീണ്ടും പറയുന്നു. ഉപ്പ് നല്ലത് തന്നെ, ഉപ്പ് കാരമില്ലാതെ പോയാൽ എന്തോന്നാൽ അതിന് അതിന് രസം വരുത്താം. നിങ്ങൾ തന്നെ ഉപ്പുള്ളവരും അന്യോന്യം സമാധാനമുള്ളവരും ആയിരിക്കും. അപ്പൊ ഇവിടെ പറയുക, അവിടെ 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 അവരുടെ പുളി ചാകുന്നില്ല, തീ കെടുന്നതുമില്ല, എല്ലാവരും തീ കൊണ്ട് ഉപ്പിടും എന്ന് പറഞ്ഞിട്ട് അതിനെ കൂടുതൽ പറയാ ഉപ്പ് നല്ലത് തന്നെ. ആ പാസേജ് കാരമില്ലാതെ പോയാലോ എന്തോന്നാൽ അതിന് രസം. ആ പാസേജിൽ രണ്ട് കൂട്ടം ആളുകളെ കുറിച്ചാണ് കർത്താവ് പറയുന്നത്. ഒന്ന്, നിത്യശിക്ഷാവധിക്ക് യോഗ്യരായി എണ്ണപ്പെടുകയാൽ നിത്യമായി തീ കൊണ്ട് ഉപ്പിടപ്പെടേണ്ട ആൾക്കാരെ. മറ്റേത്, ഉപ്പുകൊണ്ട് രസം വരുത്ത, ജീവിതത്തിന്റെ രസം വരുത്തേണ്ട ആൾക്കാര്. കാര്യം കർത്താവ് സംസാരിക്കുന്നത് പബ്ലിക്കിനോടാ. പബ്ലിക്കിൽ ഒരുപറ്റം ആൾക്കാർ നിത്യശിക്ഷ ദണ്ഡനത്തിനായി ഉപ്പിടപ്പെടേണ്ടവരും ഒരുപറ്റം ആൾക്കാര് ഉപ്പുകൊണ്ട്. ഇവിടെ നമ്മൾ ആ വാക്കൊന്നുകൂടി ഞാൻ തൊടുകയാണ്. കാരണം ഇത് ഒത്തിരി വ്യാഖ്യാനിച്ചിട്ടുള്ള വാക്യമായതുകൊണ്ടാണ് ഞാൻ വീണ്ടും വീണ്ടും അവിടെ തന്നെ നിൽക്കുന്നത്. അവിടെ പറയാണ് തീ ഇടുന്നതുമില്ലെന്ന് പറഞ്ഞിട്ട് പറയാം, എല്ലാവരും തീ കൊണ്ട് ഉപ്പിടൂന്നാ പറയുന്നത്. തീ കൊണ്ട് ഉപ്പിടൂ എന്ന് പറഞ്ഞിട്ട് പറയാം ഉപ്പ് നല്ലത് തന്നെ. എല്ലാവരും തീ കൊണ്ട് ഉപ്പിടൂന്ന് പറഞ്ഞിട്ട് പറയാം ആ ഉപ്പ് നല്ലത് തന്നെ. ഉപ്പ് കാരമില്ലാതെ പോയാലോ എന്തോന്നിനാ രസം പിടിച്ചു. അപ്പൊ ഉപ്പ് നല്ലതാണ് പറയാം. തീ കൊണ്ട് ഉപ്പിടപ്പെടും എന്ന് പറയുന്നത്, ഒരു ഒരു ഉപ്പിടപ്പെടുക എന്ന് പറയുന്നത് ഈ കർത്താവ് സംസാരിക്കുന്ന ആൾക്കാർ, ഈ മുക്കുവന്മാരായ ആൾക്കാരും ഒക്കെ അവിടെ സംസാരിക്കുന്നത് ഈ ഗലീലാപ്പടലും മറ്റും മീൻ പിടിക്കുന്ന ആൾക്കാരും ഒക്കെ ആണല്ലോ കൂടെയുള്ള ശിഷ്യന്മാരും അവർ അവിടെ ആ കൂട്ടത്തിൽപ്പെട്ടവരാണല്ലോ. അപ്പൊ ഉപ്പിടുക എന്ന് പറയുന്ന പ്രക്രിയ എന്താണെന്ന് അവർക്ക് നന്നായിട്ട് അറിയാം.
മത്സ്യത്തെ പിടിച്ചാൽ അത് ചീഞ്ഞു പോകാതെ കേടുപോകാതെ ചീഞ്ഞു പോകാതെ സൂക്ഷിക്കപ്പെടുക എന്ന് പറഞ്ഞാൽ ഇവിടെ തീ കൊണ്ട് ഉപ്പിടപ്പെടുന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അറിയാവോ, ഈ ഉപ്പ് ഈ ഒരു വസ്തുവിനെ കേടുകൂടാതെ സൂക്ഷിച്ച സാധനമാണ്. അപ്പോ തന്നെ എന്ത് ചെയ്യുന്നു, തീക്കകത്തുമാണ്. അപ്പൊ തീക്കകത്താണെങ്കിലും നശിച്ചു പോകാതെ അവിടെ കിടക്കുമെന്നാണ് പറയുന്നതിനർത്ഥം. ആ അവിടെ ഒന്നാം ഭാഗത്ത് തീ കൊണ്ട് ഉപ്പിടപ്പെടുന്നു പറയുന്നത്, നരകത്തിൽ ഉപ്പുണ്ടെന്നല്ല പറയുന്നത്, ഉപ്പിടപ്പെടുക എന്ന് പറയുന്ന വാക്കിന്റെ ഒരു പ്രയോഗമാണ്. അതായത് കേടുകൂടാതെ സൂക്ഷിക്കാനായിട്ട് കഴിയുന്ന ഉപ്പിന്റെ സത്വ സ്വഭാവങ്ങൾ ഒന്നാണ് കേടുകൂടാതെ വസ്തുവിനെ സൂക്ഷിക്കുക. അപ്പൊ നരകത്തിന്റെ തീക്കകത്ത് ഉപ്പിടപ്പെടുന്നു പറഞ്ഞാൽ നരകത്തിന്റെ തീക്കകത്ത് കേട് ഈ പിന്നെ നശിച്ചു അനീലിയേഷൻ ഇല്ലാതെ. ഇപ്പൊ നിത്യ നരകം എന്ന് പറഞ്ഞാൽ അനീലിയേഷൻ ആണ് പഠിപ്പിക്കുന്ന ആൾക്കാരുണ്ടോ, ഇല്ലാതായി തരിക. അനീലിയേഷൻ സംഭവിക്കാതെ തീക്കകത്ത് ദണ്ണം അനുഭവിക്കപ്പെടും എന്ന് പറയാൻ വേണ്ടിയാണ് കർത്താവ് അവിടെ തീയാൽ ഉപ്പിടപ്പെടും എന്നുള്ള പ്രയോഗം ഉപയോഗിക്കുന്നത്. എന്നാൽ ഉപ്പിന്റെ സ്വഭാവം പറയാ അടുത്ത വാക്കിൽ പറയുന്നത്, ഉപ്പ് നല്ലത് തന്നെ എന്നാൽ അതിന്റെ കാരമില്ലാതെ പോയാൽ അത് എന്തുകൊണ്ട് രസം വരുത്താനായിട്ട് കഴിയും. നരകത്തിലെ വിഷയം പറഞ്ഞിട്ടാണ് ഇത് പറയുന്നത്, ഉപ്പ് നല്ലതാണെന്ന് പറയുന്നത്, ഉപ്പ് കാരമില്ലാതെ നരകത്തിൽ ഉപ്പിന്റെ ആവശ്യമില്ല, നരകത്തിൽ തീയെ ആവശ്യമുള്ളൂ. തീ കൊണ്ട് ഉപ്പിടപ്പെടുന്ന് പറഞ്ഞ തീ കൊണ്ട് ഉപ്പിടപ്പെടുന്ന് പറഞ്ഞാൽ ഈ തീയുടെ കൊണ്ടുള്ള ദണ്ണം ഏൽക്കുമ്പോൾ തന്നെ അനീലിയേഷൻ സംഭവിക്കാതെ സൂക്ഷിക്കപ്പെടുമെന്നാണ്. ഇപ്പൊ മത്സ്യത്തെ കേടുകൂടാതെ സൂക്ഷിക്കുക, ബാക്ടീരിയയുടെയോ മറ്റേതെങ്കിലെയോ ഒക്കെ ആക്രമണത്തല്ലാതെ കേടുകൂടാതെ എത്ര കാലം വേണമെങ്കിലും ഉപ്പിനകത്ത് കിടക്കും. 10,000 വർഷങ്ങൾ ഉപ്പിനകത്ത് ഉപ്പുവെള്ളത്തിനകത്ത് അടിഞ്ഞു കിടക്കുന്ന ഫോസിലുകളും ഒക്കെ കേടുകൂടാതെ മത്സ്യങ്ങൾ കിടപ്പില്ലേ? കഴിഞ്ഞ 2 വർഷം മുമ്പല്ലേ ഈ നമ്മുടെ ഇവിടുന്ന് ഈ ധ്രുവപ്രദേശങ്ങളിൽ നിന്ന് മഞ്ഞുകട്ടയിൽ ലക്ഷക്കണക്കിന് ആയിരക്കണക്കിന് വർഷങ്ങൾക്ക് മുമ്പ് ചത്തു പോയെന്ന് വിശ്വസിക്കപ്പെടുന്ന വലിയ തിമിംഗലത്തിന്റെ ശരീരം ഒരു കേടും കൂടാതെ കിട്ടിയത്. അതിങ്ങനെ ഉപ്പ് ചേർന്ന ഈ ഈ ഐസിനകത്ത് ഉപ്പും ഐസും കൂടെ ചേർന്നാൽ അത് കൂടുതൽ തണുപ്പിക്കുന്നതാണ്, -ഡിഗ്രിയിലേക്ക് പോകുന്നതാണ്. അപ്പൊ കേടുകൂടാതെ സൂക്ഷിക്കപ്പെടുന്നു. നരകത്തിൽ നിന്നും അനീലിയേഷൻ സംഭവിക്കാതെ തീകളാൽ ദണ്ണിപ്പിക്കപ്പെടുമെന്നാണ് പറയുന്നത്. താഴോട്ടുള്ള വാക്കിൽ പറയുമ്പോൾ നിങ്ങൾ ഉപ്പിനാൽ രസം പെടുന്നത് പറയുമ്പോൾ അത് വിശ്വാസികൾ പറയുകയാണ്, നിങ്ങൾ ഉപ്പ് നല്ലതാണ്, അതിന് രസം കാരമുണ്ടായിരിക്കണം. അതായത് കാരമുണ്ടെങ്കിൽ മാത്രമേ അത് കേടുകൂടാതെ സൂക്ഷിക്കപ്പെടുകയുള്ളൂ. നിങ്ങളുടെ ജീവിതത്തെയും നിങ്ങൾ എന്ത് ചെയ്യണം, ഉപ്പിനാൽ രുചിപ്പെടുന്നു എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ജീവിതത്തെ കേടുകൂടാതെ സൂക്ഷിക്കണമെന്നാണ് പറഞ്ഞതിനർത്ഥം. ഓക്കെ അച്ഛൻ, കുറച്ചു മുമ്പേ പറഞ്ഞായിരുന്നു നരകം എന്ന് പറയുന്നത് അവിടെ ദൈവത്തിൽ നിന്ന് അകലുന്ന ദൈവമില്ലാത്ത സ്ഥലം. അതെ, ഇറ്റ് ഈസ് എ പ്ലേസ് ഓഫ് ബാനിഷ്മെന്റ് ഫ്രം ദി പ്രസൻസ് ഓഫ് ദി ഓൾമൈറ്റി ഗോഡ്. ആ അങ്ങനെയാണെങ്കിൽ ഒരു ചോദ്യം ചോദിച്ചോട്ടെ, ദൈവം സർവവ്യാപി അല്ലേ, അപ്പോൾ എങ്ങനെ ദൈവമില്ലാത്തൊരു സ്ഥലം എന്ന് പറയാൻ പറ്റും? എവിടെ നരകവും ഇല്ല, നരകത്തിൽ ദൈവം എന്ന് ആര് പറഞ്ഞു? 139 സങ്കീർണം വായിച്ചില്ല, ഞാൻ പാതാളത്തിൽ ചെന്ന് എന്റെ കിടക്ക പാതാളത്തിൽ വിരിച്ചാൽ അവിടെയും നിന്റെ സാന്നിധ്യത്തിന്റെ വീട്ടും അറിയില്ല. അപ്പൊ ഗോഡ് ക്യാൻ ബി പ്രസന്റ് അറ്റ് ഓൾ പ്ലേസസ്. അത് ദൈവം ദൈവമായിരിക്കുന്നുണ്ട്. ഇല്ല പറയാം, നരകത്തിൽ ദൈവ സാന്നിധ്യമല്ല അവിടെ പറയുന്നത്, ദൈവത്തിന് നരകത്തിലും ചെല്ലാൻ കഴിയും. അതുകൊണ്ട് ദൈവം നരകത്തിൽ പാർക്കുന്നതല്ല, അത് മനസ്സിലാക്കണം. അതായത് ദാവീദ് പറയാ, ഞാൻ സ്വർഗത്തിൽ കയറിയാൽ നീ അവിടെ ഉണ്ട്, ഞാൻ പാതാളത്തിൽ ഇറങ്ങി ചെന്നാൽ നീ അവിടെ ഉണ്ട്, ഇനി ഞാൻ സമുദ്രത്തിന്റെ അടുത്തിട്ട് ചെന്നെ കിടക്കെ അവിടെ വിളിച്ചാൽ അവിടെയും നിന്റെ സാന്നിധ്യത്തിന്റെ വീട്ടുമാണ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ദർ ഇസ് നോ പ്ലേസ് വെയർ ദാറ്റ് മാൻ ക്യാൻ ഹൈഡ് ഫ്രം ഗോഡ് എന്ന് അതിന്റെ അർത്ഥം. അതായത് ദൈവത്തിൽ നിന്ന് മനുഷ്യനെ ഒളിച്ചോടിയിരിക്കാൻ കഴിയുന്ന ഒരു സ്ഥലവുമില്ല, എല്ലാ ഇടങ്ങളിലും ദൈവത്തിന് ആയിരിക്കാൻ കഴിയും. ദൈവത്തിന്റെ ഓംനി പ്രസൻസിനെ തെളിയിക്കാൻ വേണ്ടി ആ വാക്യം പറഞ്ഞത് മാത്രമേ ഉള്ളൂ. അതുകൊണ്ട് നരകത്തിനകത്ത് ദൈവം ഉണ്ടെന്നല്ല എന്റെ അർത്ഥം. ദൈവം സർവവ്യാപി ആണെങ്കിൽ ദൈവത്തിൽ നിന്ന് വേർപെട്ടിരിക്കുന്ന ഒരു സ്ഥലമാണ് നരകമെങ്കിൽ ദൈവം സർവവ്യാപി ആണോ? ദൈവത്തിന് നരകത്തിൽ വസിക്കാനല്ല ദൈവം ആയിരിക്കുന്നത്, ദൈവം സ്വർഗത്തിൽ വസിക്കുന്നതിനായുള്ളവേ സകല കണ്ണുകളും നിങ്ങളിലേക്ക് നോക്കുന്നു സങ്കീർത്തകൻ പറയുന്നത്. അപ്പൊ ദൈവം സ്വർഗത്തിലാണ് വസിക്കുന്നത്. ഞാൻ അവിടെ നിർത്തി ചോദിക്കുന്നു, അങ്ങനെ വരികയാണെങ്കിൽ ദൈവം സ്വർഗത്തിൽ വസിക്കുന്നവനാണെങ്കിൽ ദൈവം ഒരു സ്ഥല പരിമിതിക്കകത്ത് ഒതുങ്ങുന്നവനാണെന്നുള്ളൊരു ചിന്തയിലേക്കും കൂടെ. അങ്ങനെയല്ല, അങ്ങനെയല്ല, ദൈവം സ്ഥാനീയമായി പൊസിഷനിലി വിശുദ്ധന്മാരുടെ ബന്ധത്തിൽ അവൻ സ്വർഗത്തിൽ വസിക്കുന്നവനാണ്. നരകം എന്ന് പറയുന്നത് എ പ്ലേസ് ദാറ്റ് ഹി ഹാസ് പ്രിപ്പയർഡ് ഫോർ ഹിസ് ഏഞ്ചൽസ് ആൻഡ് സേറ്റൻ. സാത്താനും അവന്റെ വീണുപോയ ദൂതന്മാർക്കും വേണ്ടി മാത്രം ഒരുക്കിക്കുന്ന സ്ഥലമായത്. ആ സ്ഥലത്ത് ദൈവം പോയി അവിടെ സംരക്ഷിക്കേണ്ട ആവശ്യമില്ല, കാര്യം ഇറ്റ്സ് എ പ്ലേസ് ഓഫ് ടോർമെന്റ്, പ്ലേസ് ഓഫ് ബാനിഷ്മെന്റ്.
ഈ ദൈവസന്നിധിയിൽ നിന്ന് മനുഷ്യനെ എന്നേക്കുമായി തള്ളിക്കളയപ്പെടുന്ന ഒരു സ്ഥലമാണ്. അപ്പൊ ദൈവം സ്വർഗത്തിലായിരിക്കുന്ന പോലെ ദൈവത്തിന്റെ സുസ്ഥിരമായ പാർപ്പ് എവിടെ ഇല്ല? നരകത്തില് ഇല്ല, അതിന്റെ ആവശ്യവും ഇല്ല. അവർ ദൈവത്തെ വിട്ടകന്ന്, തെസ്സലോനിക്കയിലെ എഴുതുന്ന അപ്പോസ്തലൻ എന്ന് പറയുന്നത് അവർ ദൈവത്തെ വിട്ടകന്ന്, ദൈവ സാന്നിധ്യം വിട്ടകന്ന് നിത്യമായ നാശം എന്ന ശിക്ഷാവിധി കൊയ്യുന്ന സുവിശേഷം അനുസരിക്കാത്തവർ കർത്താവിന്റെ സന്നിധാനവും അവന്റെ വല്ലഭത്വത്തോടു കൂടിയ മഹത്വവും വിട്ടകന്ന് നിത്യനാശം എന്ന ശിക്ഷാവിധി അനുഭവിക്കും. അവന്റെ വല്ലഭത്വത്തോടെ മഹത്വവും കർത്താവിന്റെ സന്നിധാനവും ഇടും എന്നല്ലേ പറയുന്നത്. അപ്പൊ നരകത്തിനകത്ത് എന്തില്ല? കർത്താവ് ഇവിടെ വസിക്കുന്നില്ല. എന്നാൽ ദൈവം സർവജ്ഞ വ്യാപി ആയതുകൊണ്ട് ദൈവത്തിന് നരകത്തിലോ സ്വർഗത്തിലോ ഭൂമിയിൽ എവിടെയുമോ ഏത് സമയത്തും എവിടെയും പോകാനും എവിടെയും ആയിരിക്കാനും ഒക്കെ സാധിക്കും. പക്ഷെ അത് എന്ന് പറഞ്ഞ പോലെ പറഞ്ഞാലും ദൈവ സാന്നിധ്യമുള്ള സ്വർഗത്തിന്റെ നേരെ ഓപ്പോസിറ്റ് പ്ലേസ് ആണ് നരകം എന്ന് പറയാൻ വേണ്ടി ആ പ്രയോഗം പറഞ്ഞിരിക്കുകയാണ്. അച്ഛൻ ആ പദപ്രയോഗം പറഞ്ഞതുകൊണ്ട് ഞാൻ ഒരു കാര്യം കൂടി ഇതുമായിട്ട് ബന്ധപ്പെട്ട അല്ലെങ്കിൽ അത് പറഞ്ഞതുകൊണ്ട് ഞാൻ ചോദിക്കുക, ദൈവം സർവവ്യാപിയാണെന്ന് വാക്യമുണ്ടോ? ദൈവം സർവവ്യാപിയാണെന്ന് ബൈബിളിൽ വാക്യമുണ്ടോ? ദൈവം സർവവ്യാപിയാണെന്ന് എവിടെയും വ്യക്തമായ ഒരു വാക്കിൽ ഒരു വാക്യമായിട്ട് പറഞ്ഞില്ല. എന്നാൽ ദൈവം സർവവ്യാപിയാണെന്ന് തെളിയിക്കാൻ കഴിയുന്ന വാക്യങ്ങൾ 539 സങ്കീർണ്ണുള്ള വാക്യങ്ങള് മത്തായിയുടെ സുവിശേഷം അതിന്റെ 7 കർത്താവ് പറഞ്ഞത്, അതായത് 2-ഓ 3-ഓ പേർ എന്ന നാമത്തിൽ കൂടി വരുന്ന ഇടത്തൊക്കെയും ഞാൻ അവരുടെ മധ്യത്തില് ഉണ്ട്, പിന്നെ ലോകാവസ്ഥാനത്തുള്ള എല്ലാ നാളും ഞാൻ നിങ്ങളോട് കൂടെ ഉണ്ട്. അപ്പൊ കർത്താവായ യേശു ക്രിസ്തു, അത് തന്നെയല്ല, തിരുവർത്താന്തങ്ങളുടെ പുസ്തകത്തിൽ ശലോമോൻ ദേവാലയത്തിന് പ്രതിഷ്ഠ ചെയ്യുമ്പോൾ, ദേവാലയത്തിന്റെ പ്രതിഷ്ഠ ചെയ്യുന്ന സമയത്ത് യാഗപീഠത്തിന് മുമ്പ് ആ കവണകടന്ന് പ്രാർത്ഥന, നീ സ്വർഗത്തിലും സ്വർഗങ്ങളിലും സ്വർഗാദി സ്വർഗങ്ങളിലും ഒതുങ്ങുന്ന ദൈവമല്ല, പിന്നെ ഞാൻ ഉണ്ടാക്കിയ ഈ ആലയത്തിൽ എങ്ങനെ ഒതുങ്ങുന്നത് എന്ന് ചോദിക്കുമ്പോൾ, അത് ദൈവം സർവ സ്ഥലങ്ങളിലും നിറഞ്ഞു നിൽക്കുന്ന പ്രതീക പ്രഭയാണ് അല്ലെങ്കിൽ വ്യക്തിയാണ് എന്ന് തെളിയിക്കാനുള്ള 100 വാക്യങ്ങളുണ്ട്. എന്നാൽ ഒരിടത്ത് പോലും ദൈവം സർവവ്യാപി സർവവ്യാപിയാണല്ലോ. പ്രവർത്തന പുസ്തകം 17-ാം അധ്യായത്തിൽ അപ്പോസ്തലനായ പൗലോസിന്റെ അരയോപകുന്നിലെ പ്രസംഗത്തിൽ ആ ആശയം സ്പഷ്ടമായി വെളിപ്പെടുത്തിയിട്ടുണ്ട്. ഓക്കെ, നരകം എന്ന് പറയുന്ന സ്ഥലം ബൈബിൾ അടിസ്ഥാനത്തിൽ അല്ലെങ്കിൽ അച്ഛന് മനസ്സിലായതനുസരിച്ച് എവിടെയായിരിക്കും? നരകം എന്ന് പറയുന്ന സ്ഥലം ബൈബിളിന്റെ അടിസ്ഥാനത്തിൽ കീഴേ പാതാളത്തിൽ എന്നാണ് വളരെ വ്യക്തമായി ഇരിക്കുന്നത്. ഡൗൺ ദെയർ, അതായത് എഹെസ്കേൽ പ്രവാചകന്റെ പുസ്തകം 32-ാം അധ്യായത്തിന്റെ 27-ാം വാക്യത്തിൽ വിച്ച് ആർ ഗോൺ ഡൗൺ ടു ഹെൽ, അതായത് അവർ പാതാളത്തിലേക്ക് പോയി എന്നാ വായിക്കുന്നത്. താഴെ ഗോൺ ഡൗൺ ടു ഹെൽ, കീഴേയുള്ള പാതാളത്തിലേക്ക് നാഴിയിരിക്കുന്നത്. എഹെസ്കേൽ പ്രവാചകന്റെ പുസ്തകം 32-ാം അധ്യായത്തിന്റെ 27-ാം വാക്യം. സംഖ്യാപുസ്തകം 16-ാം അധ്യായത്തിന്റെ 30 മുതൽ 33 വാക്യങ്ങൾ. കോരഹ്, ദാതാം, അബീറാം മുതലായ ആളുകൾ പൗരോഹിത്യ വ്യവസ്ഥയ്ക്കെതിരെ മത്സരിച്ചു കഴിഞ്ഞപ്പോൾ ദൈവം മോശയോട് പറഞ്ഞു, അവർ പാർക്കുന്ന കൂടാരങ്ങളുടെ സമീപത്തു നിന്ന് മാറിപ്പാർപ്പിൻ, കാര്യം ഭൂമി വായു പറന്നവരെ വിഴുങ്ങുവാൻ പോകുന്നു. അടുത്ത വാക്കിൽ വായിക്കുന്നത് അവർ ഷിയോളിലേക്ക് പോയെന്നാണ്, അതായത് പാതാളത്തിലേക്ക് പോയെന്നാ വായിക്കുന്നത്. ആ പാതാളവും ഇത് തന്നെയാണ്, ഭൂമിക്ക് അടിയിലാണ്. ഇനി അങ്ങനെ വേദോത്സവത്തിന്റെ വിവിധ ഭാഗങ്ങളിലെല്ലാം ഭൂമിക്ക് അടിയിൽ അല്ലെങ്കിൽ കീഴേ, ഇപ്പൊ ഭൂമിക്ക് മേളിൽ താഴെ എന്ന് പറയുമ്പോൾ നമ്മൾ ഈ ഗ്ലോബലി ഈ ഈ ഈ ഗുരുത്വാകർഷണത്തിനകത്ത് നിൽക്കുന്നതുകൊണ്ട് നമുക്ക് ഈ മുകളിൽ താഴെ അടി എന്നൊക്കെ പറയുന്ന വിഷയം മനസ്സിലാകുന്നത്. ഏതായാലും കീഴേ സ്വർഗം, ഭൂമിക്ക് അടിയിൽ എന്ന് ഉദ്ദേശിക്കുന്നത് ഭൂമി എന്ന ആ ഗോളത്തിനടിയിലാണ്, ഭൂമിക്ക് അകത്താണ്. ഒരിക്കലുമല്ല, 1985-86 ഇവിടുത്തെ സുവിശേഷ പ്രഘോഷണ വേദികളിൽ ഒരു മൗഢ്യത്വം പല സുവിശേഷന്മാരും വിളിച്ചു പറഞ്ഞത്, അതിൽ 1-2 പേര് വേർപാടുകാരിൽ പറയുന്നത് ഞാൻ അന്ന് കേട്ട കാര്യം. ഞാനൂടെ പ്രസംഗനായി ഉണ്ടായിരുന്ന വേദിയിൽ ഒരു പ്രശസ്തനായ ദേവദാസൻ പറഞ്ഞ കേട്ടു, അതായത് സൈബീരിയയിൽ, റഷ്യയിലെ സൈബീരിയയിൽ ഭൂമി കുഴിച്ചു ചെന്ന ആളുകൾ കുറെ 1000-ക്കണക്കിന് മീറ്ററുകൾ താഴോട്ട് കുഴിച്ചു ചെന്ന് കഴിഞ്ഞപ്പോൾ വലിയ നിലവിളിയുടെ ശബ്ദം കേട്ടു. അതുകൊണ്ട് അവരെ ഭൂമി കുഴിക്കുന്നത് നിർത്തി അവരോട്ട് ഈ വോയിസ് റെക്കോർഡ് ചെയ്യുന്ന സംവിധാനങ്ങൾ ഇറക്കി കൊടുത്തു കഴിഞ്ഞപ്പോൾ ഞങ്ങളെ രക്ഷിക്കണേ രക്ഷിക്കണേ എന്ന് നിലവിളിക്കുന്ന വലിയ കൂട്ട നിലവിളി കേട്ടു പറഞ്ഞെന്ന ആൾക്കാർ പ്രസംഗം ഞാൻ കേട്ടു. പക്ഷെ അത് ബ്ലണ്ടറസ് ആണ്, കാരണം അറിയാം, ഞാൻ പറയട്ടെ, ആ അത് ബ്ലണ്ടറസ് ആ കെട്ടുകഥയാ. കാരണം ഭൂമി താഴോട്ട് കിഴിച്ചു എന്ന് കഴിഞ്ഞാൽ നേരെ നമ്മുടെ ഇന്ത്യയിൽ നിന്നാണ് കിഴിക്കുന്നെങ്കിൽ അങ്ങ് മുഴുവൻ കിഴിക്കാൻ പറ്റുമെങ്കിൽ അമേരിക്ക ചെല്ലും അങ്ങേയറ്റം. അങ്ങനെയാണ് ഭൂമി ഗോളാകൃതി ആയത് പോണ്ടേക്കുന്നത്. ഇതിന് നേരെ ഓപ്പോസിറ്റ് സ്ഥലം ആ സ്റ്റേറ്റ്സ്. അപ്പൊ ഞാൻ ശ്രദ്ധിക്കണം, അത് തന്നെയല്ല. അങ്ങനെ ഞാൻ ചോദിക്കട്ടെ, അല്ല, ഈ കുടിച്ചു എന്ന് പറയുമ്പോ
ഒരു ഗോളമാണെങ്കിൽ ഈ കുഴിച്ചോ എന്ന് പറയുമ്പോ നേരെ അങ്ങ് അപ്പുറത്ത് എല്ലാം തക്കവണ്ണമുള്ള ഉപകരണമൊക്കെ ഇന്ന് ഇത് കേൾക്ക, ഞാൻ പറയാം ഞാൻ പറയാം, അങ്ങനെ ഭൂമിയെ കുഴിക്കാൻ പറ്റില്ല. കാര്യം ഈ ഓയിൽ എക്സ്കാവേറ്റേഴ്സ് പോലും കുഴിച്ചു വരുമ്പോൾ 3000 മീറ്റർ 3200 മീറ്റർ ഒക്കെ മാക്സിമം, അതിന് അപ്പുറത്ത് പോയാൽ കഴിഞ്ഞു കഴിഞ്ഞാൽ ഈ ലോക ദണ്ഡുകൊണ്ട് കുഴിക്കാൻ പോലും പറ്റില്ല, ഒടിഞ്ഞു പോകും. ഡ്രില്ല് ഒടിഞ്ഞു പോകുന്ന പോയിട്ടുള്ള എത്രയോ സംഭവങ്ങൾ നമ്മൾ വായിക്കുന്നുണ്ട്. ഇനി ഒന്ന് രണ്ട്, അത് തന്നെയല്ല അവിടെ അസംഭവ്യമായ വേറൊരു വിഷയം, ഈ 3500 4000 മീറ്റർ കുഴിച്ചു വരുമ്പോഴത്തേക്ക് ആ ഭൂമിയുടെ ഉൾഭാഗത്തുള്ള ടെമ്പറേച്ചർ പറഞ്ഞാൽ അതിഭയങ്കരമായിരിക്കും. അതിന്റെ ഭൂമിയുടെ ഏതാണ്ട് മധ്യഭാഗത്ത് എടുക്കുമ്പോഴത്തേക്ക് അതിശക്തമായ നിലയിലുള്ള ടെമ്പറേച്ചറിൽ ഇത് കിടന്ന് ഉരുകി തിളച്ചു മറിയുകയാണ്. അവിടെയും മറ്റും പോയി മരിച്ച ആൾക്കാരുടെ ആത്മാക്കൾ അവിടെ താമസിക്കുന്നു, ഞങ്ങളെ രക്ഷിക്കണേന്ന് പറഞ്ഞെന്നും അങ്ങോട്ട് ഇലക്ട്രോണിക് വോയിസ് റെക്കോർഡ് ഇറക്കി കൊടുത്തപ്പോൾ ആ വോയിസ് റെക്കോർഡ് എന്ന് പറഞ്ഞാൽ അതൊന്നും ലോകത്തിന്റെ ഈ ആധുനിക ഭൗതിക ലോകത്ത് വിശ്വസിക്കാൻ പറ്റുകയില്ല. അങ്ങനത്തെ സാധനം അവിടെ ഇറക്കാനും പറ്റുകയില്ല, റെക്കോർഡ് ചെയ്യാനും പറ്റുകയില്ല. ഇതൊക്കെ ചുമ്മാ കുറെ ഈ അതിശയോക്തിപരമായ കെട്ടുകൾ നമ്മുടെ ഉപദേശിമാരുണ്ടാക്കും. ഇതിനാന്ന് ചോദിച്ചാൽ ഈ ഓഡിയോട്രി അട്രാക്ഷൻ കിട്ടാൻ വേണ്ടി, അത്രേ ഉള്ളൂ. അപ്പൊ ശരിക്കും പറഞ്ഞ അപ്പം ഈ യഥാർത്ഥത്തിൽ നരകം എന്ന് പറയുന്ന അച്ഛൻ ഉദ്ദേശിച്ച് ഇച്ചൂടൊന്ന് വ്യക്തമാക്കിയാൽ, അതായത് ഭൂമി എന്ന് പറയുന്ന ഇതിനകത്ത അത് അകത്താണ് ഭൂമിക്കകത്തല്ല നരകം. മീതെയുള്ള സ്വർഗമെന്ന് നമ്മൾ പറയുന്നു, ഭൂമി ആയിരിക്കുമ്പോൾ ദാവീദ് പറയുന്നു മീതെയുള്ള സ്വർഗം എന്ന് പറയുന്നു, എന്നാൽ താഴെയുള്ള പാതാളം എന്ന് പറഞ്ഞിട്ടുണ്ട്. അപ്പം സ്വർഗം മീതയും പാതാളം താഴെയും എന്ന് പറഞ്ഞിട്ടുണ്ട്. പക്ഷെ നമ്മൾ ഈ ഭൂമിയുടെ ഗുരുത്വാകർഷണ പരിധി കാത്തിരിക്കുമ്പോൾ മാത്രമേ നമുക്ക് മുകൾ താഴെ ഈ പറയുന്ന പ്രതിഭാസത്തെ മനുഷ്യബുദ്ധിയിൽ 3D ആയിട്ട് മനസ്സിലാക്കാൻ സാധിക്കുകയുള്ളൂ. ഉദാഹരണം പറഞ്ഞു കഴിഞ്ഞാൽ ഇവിടുന്ന് ഈ കീഴെ മേളിൽ പറയാൻ എങ്ങനെ പറ്റും അച്ചായ? ഇത് പറഞ്ഞോ, ഞാൻ പറഞ്ഞോട്ടെ, ഞാൻ പറഞ്ഞല്ലോ, ഇത് മനുഷ്യനെ മനസ്സിലാക്കാൻ കഴിയുന്ന ഒരു ഭാഷയിലാണ് ഈ ബൈബിൾ എഴുതിയിരിക്കുന്നത്. കാര്യം 3D ഫാക്ടേഴ്സിനെ മനുഷ്യൻ മനസ്സിലാക്കാൻ കഴിയുള്ളൂ, നീളം വീതി ഒന്നുകിൽ ഉയരം അല്ലെങ്കിൽ ആഴം. ഇതിനാണ് ഈ 3D ഫാക്ടേഴ്സ് എന്ന് പറയുന്നത്. 4th നമുക്ക് ഗ്രഹിക്കാൻ കഴിയില്ല. കാരണം 4th എന്ന് പറയുന്നത് ഇമ്മഷറബിൾ ആ അല്ലെങ്കിൽ ഇൻകൺസീവബിൾ ആ, നമുക്ക് മനസ്സിലാക്കാൻ കഴിയില്ല. അതുകൊണ്ടാണ് ഒരു ദേവദാസൻ തന്നെ പറയുന്നത് ഫോർത്ത് ഡയമെൻഷൻ എന്ന് പറയുന്നത് ഗോഡ് ഹിംസെൽഫ് ഈസ് ഇൻ 4th, ദൈവം തന്നെ 4th. അതുകൊണ്ട് ദൈവത്തെ നമുക്ക് ആ ദൈവത്തിന്റെ യഥാർത്ഥമായ ഒരു നിലയിൽ മനസ്സിലാക്കാൻ കഴിയാത്തത് യേശു ക്രിസ്തുവിടെ അല്ലാതെ. അപ്പൊ അങ്ങനെ വരുമ്പോൾ നമുക്ക് മനസ്സിലാക്കാൻ കഴിയുന്ന ഭാവനയില്ല പറയുന്നത് മേലെ മീതെയുള്ള സ്വർഗം താഴെയുള്ള പാതാളം, അവൻ താഴെയുള്ള പാതാളത്തെ കീഴെയുള്ള പാതാളത്തെ ഒഴിഞ്ഞു പോകും എന്നൊക്കെ പറയുന്നത് ഭൂമിയിൽ വസിക്കുന്നതിനോട് ബന്ധത്തിൽ മനസ്സിലാക്കാനാ. ഈ നേരെ മറിച്ച് അപ്പോളോ 11 ബഹിരാകാശ പേടകത്തിൽ അമേരിക്കയിലെ ബഹിരാകാശ യാത്രികർ യാത്ര ചെയ്ത് ചന്ദ്രനിൽ ചെന്ന് കഴിഞ്ഞപ്പോൾ ഭൂമി അവർ കണ്ടത് അതിന്റെ ഉപരിതലം അവർക്ക് മുകളിലാണ് എന്ന് പറഞ്ഞാല് അവർ ചന്ദ്രനിൽ ചെന്നു, ചന്ദ്രനിൽ ഇറങ്ങിക്കഴിഞ്ഞപ്പോൾ ഭൂമി അവരുടെ മുകളിലാണ് നിൽക്കുന്നത്. ഇവർ താഴെ നിന്ന് മേലോട്ടല്ലേ പോയത്, പക്ഷെ അവിടെ ചെന്നപ്പോ ഭൂമി മേള. പിന്നെ അവർ റോക്കറ്റ് കത്തിച്ച് അപ്പോജി മോട്ടറുള്ള റോക്കറ്റ് കത്തിച്ച് മേലോട്ട് വന്നിട്ട് അവിടുന്ന് ചന്ദ്രന്റെ ഉപരിതലത്തിൽ നിന്ന് ഭൂമിയുടെ ഉപരിതലത്തിലേക്ക് പ്രയാണം ചെയ്ത് അവർ പിന്നെ താഴോട്ട് വന്നത്. അപ്പൊ നമുക്ക് ഇത് ശാസ്ത്രപരമായി പറഞ്ഞാൽ പോലും നമ്മുടെ ബുദ്ധിക്ക് ഒക്കാത്തൊരു കാര്യമാണ്. പിന്നെ ഭൂമിയിൽ വസിക്കുമ്പോൾ നമുക്ക് ഈ നമ്മൾ ഈ ദിക്കുകൾക്കും ദിശകൾക്കും ഡിഗ്രികൾക്കും ഉയരത്തിനും ആഴത്തിനും താഴ്ചയ്ക്കും ഈ നീളത്തിനും വീതിക്കും ഒക്കെ നമ്മളെ പരിമിതിയുള്ളവരായിട്ട് ഇവിടെ കഴിയുന്നത്. നമ്മുടെ പരിമിതിയിൽ നമുക്ക് മനസ്സിലാക്കാൻ കഴിയുന്ന വാക്കുകളാ അത് നമ്മളെ പരിചയപ്പെടുത്തിയിരുന്നു, മനസ്സിലാക്കിയാൽ മതി. വാക്കുകളുടെ അടിസ്ഥാനം വെച്ച് നമ്മൾ നോക്കുകയാണെങ്കിൽ കീഴേ എന്ന് പറയുമ്പോ ഓക്കെ, നമ്മളൊരു മനുഷ്യൻ ഭൂമിയിൽ നിൽക്കുമ്പോൾ ഉണ്ടാകുന്ന കീഴേ എന്ന് പറയുമ്പോൾ നമുക്ക് താഴോട്ട് ഓക്കെ നമുക്ക് മനസ്സിലാകും. പക്ഷെ അതിനൊരു മാറ്റി ചിന്തിക്കുവാണെങ്കിൽ ഇപ്പം മേള ഏതാ താഴെ ഏതാ അങ്ങനെ പറയാൻ നമുക്ക് പറ്റത്തില്ല. നമുക്ക് പറ്റത്തില്ല, പക്ഷെ ദൈവത്തിന് പറ്റും. എന്നാൽ എങ്ങനെ ഒരു കാര്യം ഞാൻ പറയാം, ദൈവം തന്റെ വിശുദ്ധന്മാരുമായി ദൂതന്മാരുമായി അധിവസിക്കുന്ന സ്വർഗ സിംഹാസനം താഴെയായിരിക്കും എത്രയായാലും. കാര്യം ലൂസിഫറിനെ തന്നെ വീട്ടിൽ താഴോട്ട് ഇട്ടൊന്നല്ലേ പറയുന്നേ. അപ്പൊ അതുകൊണ്ട് ദൈവ സിംഹാസനത്തിനും സ്വർഗത്തിനും കീഴെയുള്ള സ്ഥലമായിരിക്കാം. അത് ഭൂമിയിലായിരിക്കണമെന്നൊന്നും ഞാൻ വിശ്വസിക്കുന്നില്ല. ഭൂമി നരകമുണ്ടെന്നൊന്നും ഞാൻ വിശ്വസിക്കുന്നില്ല. അത് നരകീയം എന്ന് പറയുന്ന അല്ലെങ്കിൽ നരകതുല്യം എന്ന് പറയാവുന്ന അനുഭവങ്ങളുണ്ട്, പക്ഷെ അതൊന്നും നരകമല്ല. ഒരിക്കൽ ഗാനഗന്ധവനായ യേശുദാസ് പാടിയപ്പോൾ ഇവിടെ തന്നെ സ്വർഗവും നരകവും ഇവിടെ തന്നെ ഇത് രണ്ടും കണ്ടിട്ടുള്ളവരല്ലേ ദണ്ഡികൾ നമ്മൾ എന്നൊരു പാട്ട് പാടിയിട്ടുണ്ട് പണ്ട്. ഞാൻ ഹൈസ്കൂളിൽ പഠിക്കുന്ന കാലത്ത് കോളാമ്പിക്കൂടൊക്കെ ആൾക്കാർ ഈ റെക്കോർഡ് ചെയ്ത് ഇങ്ങനെ കേൾപ്പിക്കുന്നത് ഞാൻ കേട്ടിട്ടുണ്ട്. പക്ഷേ ഒരു കാര്യം മനസ്സിലാക്കണം, ഇവിടെ നരകമില്ല, ഇവിടെ സ്വർഗവുമില്ല. സ്വർഗീയമെന്നോ നരകീയമെന്നോ വിശേഷിപ്പിക്കാവുന്ന അവസ്ഥകളുണ്ട്, പക്ഷേ അത് രണ്ടും നരകവും സ്വർഗവും അല്ല. ഇത് രണ്ടും രണ്ട് ലിറ്ററൽ പ്ലേസസ് ആണ്, അക്ഷരികമായ സ്ഥലങ്ങളാണ്. ഓക്കെ, അപ്പം ഈ നരകത്തിൽ ഒരാൾ, അപ്പൊ നമ്മളിപ്പോ പറഞ്ഞു വന്ന പല കാര്യം, ഒന്ന് നരകമുണ്ടെന്നും
രണ്ടാം നരകത്തിൽ പോകുന്ന ഒരു വ്യക്തിക്ക് വേറൊരു ശരീരമുണ്ട് എന്നും നമ്മൾ പറഞ്ഞു അല്ലേ? അതെ ആ അതായത് കത്തി പോകാത്ത, അപ്പോൾ തന്നെ അതെ നിത്യദണ്ഡനം അനുഭവിക്കുന്ന രീതിയിലുള്ള ഒരു ശരീരമായിരിക്കും എന്ന് പറഞ്ഞു. അതെ ഓക്കെ, നരകം എവിടെയാണെന്ന് ചോദിച്ചപ്പോൾ ഭൂമിക്കകത്തല്ല എന്താണേലും, പക്ഷെ നമ്മൾ ഭൂമിക്ക് കീഴേ എന്നൊരു പദമാണ് ബൈബിളിൽ കൊടുത്തിരിക്കുന്നത്. അപ്പൊ അതെ സ്വർഗം എന്ന് പറയുന്നത് കീഴേയുള്ള ഉയരങ്ങളിലാണ്. അവർ കീഴേയുള്ള പാതാളത്തെ ഒഴിഞ്ഞു പോകുന്നതാണ്. അപ്പൊ കീഴേ എന്നുള്ള അർത്ഥമാണ് നമുക്ക് മനസ്സിലാക്കാൻ തന്നിരിക്കുന്നത്. ഓക്കെ, ഇനിയും എന്റെ ഒരു ചോദ്യം, ഈ ടൈം വരെ ബൈബിൾ അടിസ്ഥാനത്തിൽ നമ്മൾ നോക്കാമെങ്കിൽ ആരെങ്കിലും നരകത്തിൽ പോയിട്ടുണ്ടോ? വേദപുസ്തകം നരകത്തിൽ അടിസ്ഥാനം. പോയിട്ടുണ്ടോ? നരകത്തിൽ പോയിട്ടുണ്ടോ? ലൂക്കോസിന്റെ സുവിശേഷം 16-ാം അധ്യായത്തിന്റെ 23-ാം വാക്യം വളരെ സ്പഷ്ടമല്ലേ? അവിടെ നമ്മൾ വായിക്കുന്നു, ധനവാനായൊരു മനുഷ്യനുണ്ട്, കേവല ഉപമയല്ല, ധനവാനായൊരു മനുഷ്യൻ ഉണ്ടായിരുന്നു. ലാസർ എന്നൊരുവൻ അവന്റെ മേശപ്പുറത്ത് നിന്ന് വീഴുന്ന അപ്പം നുറുക്കൽ കഴിച്ച് ഭക്ഷിച്ച് കഴിഞ്ഞിരുന്നു. അവന്റെ ശരീരം മുഴുവൻ വ്രണതമായിരുന്നു. നായ്ക്കൾ വന്ന് വല്ലപ്പോഴും അവന്റെ വ്രണം നക്കും. ആ ധനവാൻ മരിച്ചു. ധനവാൻ മരിച്ചപ്പോൾ നാം വായിക്കുന്നത്, ആ ലാസർ മരിച്ചു, ദൂതന്മാർ അവനെ അബ്രഹാമിന്റെ മടിയിലേക്ക് കൊണ്ടുപോയി. ധനവാനും മരിച്ചു, അവൻ പാതാളത്ത് യാതനാ സ്ഥലത്തേക്ക് പോയി. അപ്പൊ ഈ കീഴേയും മേലും എന്ന് പറയുന്നത് വ്യക്തമായി മനസ്സിലാക്കാൻ, ധനവാൻ താഴെ നിന്ന് മേലോട്ട് നോക്കി നാം വായിക്കുന്നത്, മേലോട്ട് നോക്കിയപ്പോൾ മുകളിൽ അബ്രഹാമിന്റെ മടിയിൽ ലാസർ ഇരിക്കുന്നതായി കണ്ടു. അപ്പോൾ അവിടെ നരകത്തിൽ മരിച്ച് മാറ്റപ്പെട്ട ആളിനെ സംബന്ധിച്ചും സ്വർഗത്തിലേക്ക് മാറ്റപ്പെട്ട ആളിനെ സംബന്ധിച്ചും വേദപുസ്തകം പറഞ്ഞിട്ടുണ്ട്. കാര്യം നരകത്തിലോട്ട് പോയവനാണ് ഈ ധനവാൻ. അപ്പൊ അത് അക്ഷരീയമായി സംഭവിച്ച കാര്യം തന്നെയാണ്. കാര്യം കർത്താവ് പറയുമ്പോൾ ധനവാനായൊരു മനുഷ്യൻ ഉണ്ടായിരുന്നു എന്ന് പറഞ്ഞ ആ വിഷയം പറഞ്ഞിരിക്കുന്നത്. അതുപോലെ സ്വർഗത്തിലോട്ട് പോയതിന്റെ ദൃഷ്ടാന്തമാണ് ബേത്ത്ശേബയിൽ ദാവീദിനുണ്ടായ ശിശു. ഞാൻ അവന്റെ അടുക്കിലേക്ക് പോകുകയല്ലാതെ ഇനി അവൻ എന്റെ അടുക്കിലേക്ക് വരാൻ കഴിയില്ലല്ലോ എന്ന് ദാവീദ് പറയുന്നുണ്ട്. അപ്പൊ ഇത് രണ്ടും ലിറ്ററലി പ്ലേസസ് ആണ്. ഓക്കെ, അപ്പൊ എനിക്ക് അവിടെ രണ്ട് ചോദ്യങ്ങളുണ്ട്. ആ രണ്ട് ചോദ്യങ്ങൾ എന്താണെന്ന് ചോദിച്ചാൽ, ഒന്ന്, നരകത്തിൽ പോയവരുണ്ടെങ്കിൽ മരിച്ചു കഴിഞ്ഞിട്ട് നേരെ നരകത്തിലോട്ടാ, ഇതിന്റെ ഇടയ്ക്ക് ന്യായവിധി എന്ന് പറയുന്ന സംഭവം അവർക്ക് കഴിഞ്ഞു? ഇല്ല, ന്യായവിധി കഴിഞ്ഞിട്ടില്ല. ന്യായവിധി കഴിയാതെ ഒരാളെ പഴയ നിയമത്തിലെ ആളുകൾ മരിച്ച ഉടനെ നരകത്തിൽ പോയോ? നരകം എന്ന് പറയുന്ന സ്ഥലം ഇപ്പം നമ്മൾ മനസ്സിലാക്കുന്ന പാതാളം എന്ന വാക്കുകൊണ്ടാണ് അത് വ്യക്തമാക്കുന്നത്. അത് ഞാൻ മുമ്പേ പറഞ്ഞല്ലോ, അതായത് ഒരു കുറ്റവാളിയെ പോലീസ് പിടിച്ചാൽ കരുതൽ തടങ്കലിലേക്കാണ് കൊണ്ടുപോകുന്നത്. അതിനെ വാസ്തവത്തിൽ തടങ്കൽ എന്നല്ല പറയുന്നത്, കരുതൽ തടങ്കൽ. കരുതൽ തടങ്കലിലേക്ക് കൊണ്ടുവന്ന അവന്റെ അനുഭവത്തിൽ ഈ കരുതൽ തടങ്കലും തടങ്കലും ഒന്ന് തന്നെയാ. കാര്യം അവന് അവിടെ ബന്ധിക്കപ്പെട്ടിരിക്കുക അല്ലേ. അപ്പൊ ഇവിടെ ഈ നരക ഈ പാതാളം എന്ന് പറയുന്നത് നരകം എന്ന് പറയുന്നത് അത് തന്നെയാണ്. അതിന്റെ വിശേഷങ്ങൾ എന്നുള്ളതേ ഉള്ളൂ. അതായത് ഇവിടുന്ന് ലോ ഡിഗ്രി നിന്ന് ഹൈ ഡിഗ്രിയിലേക്ക് പ്രൊമോട്ട് ചെയ്യപ്പെടുന്നു എന്നേ ഉള്ളൂ ഈ പാതാളത്തിൽ നിന്ന് നരകത്തിലേക്കുള്ള പ്രൊമോഷൻ. അതായത് ഇവിടെ ഞാൻ ഈ ജ്വാലയിൽ കിടന്ന് വേദനപ്പെടുന്നു, യാതനപ്പെടുന്നു അല്ലയോ ധനവാൻ പറയുന്നത്. അപ്പോൾ ആ പാതാളത്തിൽ അവൻ ചെന്നെത്തി കഴിഞ്ഞപ്പോൾ അവൻ ജ്വാലയിലേക്കാണ് പോകുന്നത്, അതായത് ദണ്ഡനത്തിലേക്കാണ് പോകുന്നത്. എന്നാൽ ആ ദണ്ഡനത്തിന് മുദ്ര വെച്ച് പ്രഖ്യാപിക്കുന്നതാണ് വെളിപ്പാട് 20, നിത്യദണ്ഡനം. അതായത് പിശാചിനും അവന്റെ ദൂതന്മാർക്കുമായിരിക്കുന്ന നിത്യാഗ്നി അവകാശമാക്കിക്കൊള്ളുവീൻ എന്നുള്ള അന്ത്യമായ കൽപ്പന. ആ കൽപ്പന എന്ത് ചെയ്യുന്നു? ഇവരെ അവർക്ക് ലഭിക്കാൻ പോകുന്ന ദണ്ഡനം ഇവിടെ തന്നെ ഇപ്പൊ കുറ്റവാളിയെ തടങ്കൽ കരുതൽ കൊണ്ടിട്ടു, അവനെതിരെ ന്യായവിസ്താര സഭ ഇരിക്കുന്നത് പിന്നീടാണ്. അതായത് പോലീസ് അവനെ കുറിച്ചുള്ള FIR രേഖപ്പെടുത്തി, ആ അതുകൊണ്ട് ഈ കുറ്റ അവനെ കുറിച്ചുള്ള കുറ്റാരോപണങ്ങളും കോടതി സമർപ്പിച്ച ശേഷം കോടതി അത് സൂക്ഷ്മ നിരീക്ഷണം ചെയ്യും. ചെയ്ത ശേഷം അവനെ വരുത്തി എന്ത് ചെയ്യും? വിധിക്കും. അതാണ് വെളിപ്പാട് ഇതിൽ വായിക്കുന്നത്. അവിടെ നാം വായിക്കുന്നു, ഞാൻ വലിയൊരു വെള്ളസംഹാസം കണ്ടു, അതിന്മേൽ ഒരുവൻ ഇരിക്കുന്നതും കണ്ടു, ഇരിക്കുന്നവനെ മരിച്ചവരെ ന്യായം വിധിക്കാനുള്ള അധികാരം ലഭിച്ചു. അപ്പോൾ അവന്റെ മുമ്പാകെ ആകാശങ്ങൾ മരിച്ചവരെ ഏൽപ്പിച്ചു കൊടുത്തു, ഭൂമി അതിന്റെ അറുതി മുതൽ അറുതി വരെ മരിച്ചവരെ ഏൽപ്പിച്ചു കൊടുത്തു, സമുദ്രം ഞങ്ങളെ മരിച്ചവരെ ഏൽപ്പിച്ചു കൊടുത്തു. ആബാലവൃദ്ധ ജനങ്ങൾ ഉയർത്തെഴുന്നേറ്റ് അവന്റെ മുമ്പാകെ വന്ന് നിന്നു. അപ്പോൾ അവർ പുസ്തകങ്ങൾ തുറന്നു, പുസ്തകങ്ങളിൽ ഇരുന്ന പ്രവൃത്തികൾക്കടുത്ത വിധിയുണ്ടായി. ജീവപുസ്തകം എന്ന് പറയുന്ന വേറൊരു പുസ്തകവും തുറന്നു, എന്നാൽ ജീവപുസ്തകത്തിൽ പേരെഴുതി കാണാത്ത ഏവനെയും തീ പൊയ്കയിൽ തള്ളിയിട്ടു. അപ്പൊ ഞാൻ മുമ്പേ പറഞ്ഞ വജ്ര കണ്ടക ശൽമലി എന്ന് പറഞ്ഞ വാക്ക് പോലെ ഇവിടെ പറഞ്ഞ തീ പൊയ്ക, മറ്റേ 20,000 ഡിഗ്രി ഉരുക്ക ഉരുകി തടാകമായി ഒഴുകി നടക്കുന്ന അതിനകത്ത് പോയി നിന്ന് കിടക്കാന്ന് പറഞ്ഞു ചോദിക്കും. നമ്മുടെ ഇവിടെ ഈ ടാറ്റയുടെ ഇരുമ്പ് നിർമ്മാണ സ്ഥലമുണ്ടല്ലോ, നമ്മുടെ ഇവിടെ ഈ ജാർഖണ്ഡിൽ ഒരു സ്ഥലമുണ്ടല്ലോ. അപ്പൊ അവിടെ ചെന്നാൽ ഉരുക്ക് ഉണ്ടാക്കുന്നത് നമുക്ക് കാണാം, പെർമിഷൻ എടുത്താൽ പോയി കാണാം. കല്ല അങ്ങോട്ട് കയറ്റിവിടുന്നത് ഇങ്ങോട്ട് വരുന്ന കമ്പിയായിട്ടാ. അപ്പൊ ഇങ്ങനെ ഉരുകി ചീന്ന് ഉരുകി പോവുകയാണ്. ഇങ്ങനെ ഉരുകി തടാകമായി പമ്പയാർ ഒഴുകുന്ന പോലെ, മണിമലയാർ ഒഴുകുന്ന പോലെ കിടക്കുന്ന സ്ഥലത്താണ് ഇവൻ പോയി കിടന്ന് ഡാൻസ് ചെയ്യുന്നത്. അപ്പൊ അങ്ങനെ വരുമ്പോ ഞാൻ പറഞ്ഞത്, ഇവിടെ കർത്താവ് പറഞ്ഞ ആ തീ പൊയ്കയിലേക്ക് തള്ളിയിടുന്നു. അപ്പൊ ഇവനെ നേരത്തെ എവിടെ ആയിരുന്നു?
യാതനാസ്ഥലത്തായിരുന്നു. യാതനാസ്ഥലത്ത് അവനെ കൂട്ടിക്കൊണ്ട് വന്നു, അവനെ മേലുള്ള വിധി പ്രഖ്യാപിച്ചു, അവനെ ന്യായം വിസ്തരിച്ചു, വിധി പ്രഖ്യാപിച്ചു, കുറ്റം ബോധ്യപ്പെടുത്തി, അവരെ തീപ്പൊയിലേക്ക് തള്ളിയിട്ടു. ഇതാണ് ഉത്സവം കൊടുക്കുന്നത്. അങ്ങനെയാണെങ്കിൽ അച്ഛൻ പറഞ്ഞതനുസരിച്ചാണെങ്കിൽ രക്ഷിക്കപ്പെടാത്ത ഒരു മനുഷ്യൻ മരിച്ചാൽ നേരെ യാതനാ സ്ഥലത്ത് പോകുന്നു, അങ്ങനാണല്ലോ. നിശ്ചയമായും കർത്താവായ യേശുവിനെ രക്ഷിതാവും കർത്താവുമായി സ്വീകരിക്കാത്ത ഒരാൾ മരിച്ചാൽ നേരെ പോകുന്ന നരകത്തിലോട്ടാണെന്നുള്ള, അല്ലെങ്കിൽ പാതാളത്തിലോട്ടാണെന്നുള്ള തെളിവാണ് ലൂക്കോസ് 14:23. കാര്യം ആ അനവാൻ മരിച്ചു, അവൻ പാതാളത്തിൽ യാതനാസ്ഥലത്തേക്ക് പോയെന്നാ വായിക്കുന്നത്. ഓക്കെ, അത് കഴിഞ്ഞിട്ട് അന്ത്യ ന്യായവിധി സമയത്ത് മാത്രമേ യാതനാ സ്ഥലത്തു നരകത്തിലോട്ട് വിടത്തുള്ളൂ. അതായത് എങ്ങനെയാന്ന് ചോദിച്ചു കഴിഞ്ഞാല്, സാധാരണ ഇവിടെ കോടതി വിസ്താരത്തിനായിട്ട് ഒരു കുറ്റവാളി വഹിക്കുമ്പോൾ അവനെ കൊണ്ടിടുന്നത് അവന്റെ തടങ്കൽ തടങ്ക ഈ കരൾ തടങ്കലാകുന്ന സബ് ജയിലിൽ നിന്ന് പോലീസ് രണ്ട് കൈയിലും ഈ വിലങ്ങ് വെച്ച് അവനെ പോലീസിന്റെ അകമ്പടി കൂടി എന്ത് ചെയ്യുന്നു, ജഡ്ജിയുടെ ചേംബറിന്റെ മുമ്പാകെ കൊണ്ടിടുന്നു, കോടതിക്ക് അത് കൊണ്ടിടുന്നു. അതുപോലെ ഈ യാതനാ സ്ഥലത്തു നിന്ന് ഇവനെ എന്ത് ചെയ്യുന്നു, വെള്ളസിംഹാസനത്തിന്റെ മുമ്പാകെ കൊണ്ടിടുന്നു. ഉപവിഷ്ടനായിരിക്കുന്ന ക്രിസ്തു അവനെ അവിടെ ന്യായം വിധിക്കുന്നു. അവന്റെ കുറ്റം അവനെ ബോധ്യപ്പെടുന്നു, അവൻ സുവിശേഷം അംഗീകരിച്ചില്ല എന്നുള്ളതാണ്. അവനെ ബോധ്യപ്പെടുത്തിയ ശേഷം അവനെ നരകത്തിലേക്ക് തള്ളിയിടുന്നു. ഇതാണ് സമയത്ത്. അപ്പൊ എന്റെ അടുത്ത ചോദ്യം, അപ്പൊ നരകത്തിൽ കടന്ന അല്ലെങ്കിൽ യാതനാ സ്ഥലത്ത് കടന്ന ഈ ധനവാൻ ലാസറിനോട് സംസാരിക്കുക, അല്ലെങ്കിൽ അബ്രഹാം പിതാവിനോട് സംസാരിക്കുക, അപ്പം സ്വർഗത്തിലും നരകത്തിലും ഇരിക്കുന്നവർക്ക് പരസ്പരം സംസാരിക്കാമെന്നാണ് എന്റെ അർത്ഥം. വളരെ വ്യക്തമായി അത് അവിടെ എഴുതിയിട്ടുള്ളത്. അതായത് ഈ ഭൂമിയിൽ എന്തെല്ലാം ഇന്ദ്രിയമായ പ്രവർത്തനങ്ങൾ മനുഷ്യനുണ്ടോ ആ ഇന്ദ്രിയ പ്രവർത്തികളെല്ലാം സ്വർഗത്തിലും നരകത്തിലും മനുഷ്യനുണ്ട്. അതായത് നമുക്കുള്ള കണ്ണ്, മൂക്ക്, ചെവി, നാക്ക്, തൊക്ക, ഈ പഞ്ച ഇന്ദ്രിയങ്ങൾ കൂടിയാണ് നമ്മൾ ആശയ സംവേദനം ചെയ്യുന്നത്. ഈ ആശയ സംവേദനങ്ങൾ അവിടെ ഉണ്ട്. കാര്യം അത് വായിക്കുമ്പോൾ അവിടെ നാം വായിക്കുന്നത് ദ മാൻ ഹാഡ് ദി എബിലിറ്റി ടു റെക്കഗ്നൈസ് ഈച്ച് അതർ. അതായത് അബ്രഹാമിനെയും അവന്റെ മടിയിൽ ലാസറിനെയും തിരിച്ചറിയാൻ പാതാളത്തിൽ കിടക്കുന്ന ഈ ധനവാന് സാധിക്കുമായിരുന്നു. അതുപോലെ അവന് ഹി ഹാഡ് ദി എബിലിറ്റി ടു പ്രേ, അപേക്ഷിക്കാൻ, പ്രാർത്ഥിക്കാനുള്ള കഴിവുണ്ടായിരുന്നു. അതുപോലെ അവന്റെ ആവശ്യങ്ങൾ പറയാനുള്ള കഴിവ് അവനുണ്ടായിരുന്നു. അവന് കാണാൻ കഴിയുമായിരുന്നു, അവന് കേൾക്കാൻ കഴിയുമായിരുന്നു, അവന് യാതന വേദന അനുഭവിക്കാൻ കഴിയുമായിരുന്നു, അവന്റെ ആവശ്യബോധത്തെക്കുറിച്ച് അവൻ നിരൂപിക്കാനും ചിന്തിക്കാനും സാധിക്കുമായിരുന്നു. പിന്നെ അതുപോലെ തന്നെ അവൻ, ഞാൻ പറഞ്ഞല്ലോ, അവന് മിഷണറി സ്പിരിറ്റോട് ഉണ്ടായിരുന്നു നരകത്തില്. അതായത് ഞാൻ കിടക്കുന്ന ഈ സ്ഥലത്തേക്ക് എൻ്റെ സഹോദരന്മാർ അഞ്ചു പേരും വരരുത് എന്നാണ് അവൻ ആഗ്രഹിച്ചത്. അതുകൊണ്ട് അങ്ങോട്ട് ഈ ലാസറെ പറഞ്ഞയക്കണമെന്നും അവൻ പറയുന്നുണ്ട്. അപ്പൊ ഈ പറയപ്പെട്ട എല്ലാ ഇന്ദ്രിയ പ്രവർത്തനങ്ങളും അവിടെ സജീവമായി തന്നെ നടക്കുന്നുണ്ട്. ഈ ഇന്ദ്രിയ പ്രവർത്തനങ്ങൾ സജീവമായിട്ടുണ്ടെന്ന് പറഞ്ഞാൽ ഞാൻ വേറൊരു ചോദ്യം ചോദിച്ചോട്ടെ. അപ്പൊ ഈ പറയുന്ന ധനവാൻ ശരീരത്തോടു കൂടിയായിരുന്നു അവിടെ കിടന്നത്. ആ ധനവാൻ അവിടെ പോയി കഴിയുമ്പോ ഈ സ്ഥൂല ശരീരം ഉള്ളതുപോലെ സൂക്ഷ്മ ശരീരം ഉണ്ടെന്നല്ലേ ഒന്ന് കരുതി 15 പൗലോസ് പറയുന്നത്. നമുക്ക് ഈ കാണപ്പെടുന്ന ദൃശ്യമായ ശരീരം ഉള്ള പോലെ കാണപ്പെടാത്തൊരു അദൃശ്യ ശരീരമുണ്ട്. ആ അദൃശ്യ ശരീരത്തെയാണ് ഈ ഹൃദയത്തിന്റെ അക്ഷയഭൂഷണമായ ഗൂഢ മനുഷ്യൻ തിമോത്തിയോസ് എഴുതിയ അപ്പോസ്തലനായ പൗലോസ് പറയുന്നത്. അതായത് ഇന്നർ മാൻ, ഔട്ടർ മാൻ ആണ് ഈ ബോഡി, ഇന്നർ മാൻ ആണ് നമ്മുടെ സോൾ അല്ലെങ്കിൽ സ്പിരിറ്റ് എന്ന് പറയുന്നത്. അപ്പൊ അവൻ പോയത് അവന്റെ ആത്മാവാ പോയത്. ആ ആത്മാവ് ഒരു രൂപം തന്നെയാണ്. അതായത് പുരുഷ നമ്മുടെ ഭൗതിക രൂപം എങ്ങനെയോ തത്തുല്യമായ രൂപം ആത്മാവിനുണ്ട്, പക്ഷെ അത് അദൃശ്യമാണ്. ആ അദൃശ്യ പോയി ദേഹം ദേഹി ആത്മാവ് എന്ന മൂന്ന് ഘടകമുണ്ട്. ശരീരം ഇവിടെ ഉപേക്ഷിച്ചിട്ട് പോകുന്നു, ശരീരം ശവകുണ്ടായി പോയല്ലോ. ആത്മാവും ദേഹിയും കൂടെ ആണോ ഈ പറഞ്ഞ ധനവാന്റെ യാതന സംബന്ധം? ഇല്ല, അത് വാസ്തവത്തിൽ ഡൈക്കോട്ടമി ട്രൈക്കോട്ടമി എന്ന് പറയുന്ന രണ്ട് തിയറികളുണ്ട് ഈ ആന്ത്രോപോളജിയില്. ഒന്ന്, ഈ ഡൈക്കോട്ടമി എന്ന് പറയുന്നത് ഈ മനുഷ്യന് ദേഹവും ആത്മാവും മാത്രമേ ഉള്ളൂ, ദേഹം ഒന്ന്, ദേഹി ആത്മാവോട് ചേർന്ന് ഒന്ന് എന്നാണ് ഈ ഡൈക്കോട്ടോസ് വ്യൂ പറയുന്നത്. എന്നാൽ ട്രൈക്കോട്ടമി പറയുന്നത് മനുഷ്യനിൽ വ്യത്യസ്തമായ മൂന്ന് ഭാവങ്ങളുണ്ട്, ദേഹം, ദേഹി, ആത്മാവ്. അതായത് നാം നമ്മുടെ സ്വരൂപത്തിൽ മനുഷ്യനെ ഉണ്ടാക്കുക എന്ന് പറയുമ്പോൾ അപ്പൊ ദൈവത്തിന്റെ ത്രീ ഏക ഭാവം തന്നെയാണ് മനുഷ്യനും സൃഷ്ടിക്കപ്പെട്ടിരിക്കുന്നത്. അവന് ദേഹവും ദേഹി ആത്മാവും ഉണ്ടെന്നാണ്. എന്നാൽ ഇവിടെ മനസ്സിലാക്കാൻ പലർക്കും ഉള്ള ഒരു വിഷയം ചോദിച്ചാല് ഇന്റർചേഞ്ചബിളി, അതായത് പരസ്പര പൂരകമായി സോളും സ്പിരിറ്റും ബൈബിൾ ഉപയോഗിച്ചിട്ടുണ്ട്. അതായത് സോൾ എന്ന സ്ഥലത്ത് സ്പിരിറ്റും, സ്പിരിറ്റ് എന്ന സ്ഥലത്ത് സോൾ എന്നുള്ള വാക്ക് ഉപയോഗിച്ചിട്ടുണ്ട്. അതുകൊണ്ട് പീപ്പിൾ ഹാവ് ദ ഡിഫിക്കൽട്ടി ടു ഡിസ്റ്റിംഗ്വിഷ് ബിറ്റ്വീൻ വാട്ട് ഈസ് സോൾ ആൻഡ് വാട്ട് ഈസ് സ്പിരിറ്റ്. എന്നാൽ ഞാനിത് മനസ്സിലാക്കിയിട്ടുള്ള ഞാൻ പറയാം. ഇപ്പൊ ബോഡി എന്ന് പറയുന്നത് ദ വിസിബിൾ പാർട്ട് ഓഫ് മാൻ ആണ്, മനുഷ്യന്റെ കാണപ്പെടുന്നതായിട്ടുള്ള ദൃശ്യമാകുന്ന ഭാഗമാണ് ഈ ശരീരം. അതായത്
ദ സ്പിരിറ്റ് ഓഫ് മാൻ ഈസ് സീയിങ് ത്രൂ ദി ഐസ് ഓഫ് ദ ബോഡി. അതായത് ശരീരത്തിലെ കണ്ണുകൾ കൂടിയാണ് മനുഷ്യന്റെ ആത്മാവ് ഈ കാര്യങ്ങളെ കാണുന്നത്. ആൻഡ് ദ സോൾ ഓഫ് മാൻ ഹിയേഴ്സ് ത്രൂ ഇയർ, ചെവി കൂടെ കേൾക്കുന്നു. ആൻഡ് ദ സ്മെൽസ് ത്രൂ ദ നോസ്. ഇങ്ങനെയാണ് സംഭവിക്കുന്നത്. അപ്പൊ ബോഡി ഇല്ലാതെ ഈ സോളിന് ഇതൊന്നും മനസ്സിലാക്കാൻ സാധിക്കത്തില്ല. എന്നാൽ ഈ സോളും സ്പിരിറ്റും 1 തെസ്സലോനിക്കർ 5:20 എന്ന് പറയുമ്പോൾ, നമ്മുടെ കർത്താവ് നിങ്ങളുടെ ദേഹവും ദേഹിയും ആത്മാവും നമ്മുടെ കർത്താവായ യേശു ക്രിസ്തുവിന്റെ വരവരെ കുറ്റം കൂടാതെ കാക്കപ്പെടുമാറാകട്ടെ എന്ന് പൗലോസ് പറയുന്നു. അവിടെ പറയുമ്പോൾ മൂന്നിനെ മൂന്നായി വേർതിരിച്ചാ പറയുന്നത്, അല്ലാതെ അല്ലെങ്കിൽ പറയേണ്ടത് യുവർ ബോഡി ആൻഡ് സോൾ ആൻഡ് സ്പിരിറ്റ് എന്നാ പറയേണ്ടത്. പക്ഷെ അങ്ങനെ പറയാതെ യുവർ ബോഡി സോൾ ആൻഡ് സ്പിരിറ്റ് എന്ന് മൂന്നും വ്യത്യസ്തമായി പറഞ്ഞു മൂന്നുണ്ട്. ഇനി എന്താണ് ഈ സോൾ എന്ന് ഞാൻ പറയാം, ഞാൻ പറഞ്ഞുതരാം. അല്ല, ഞാൻ പറഞ്ഞുതരാം. ഈ സോൾ എന്ന് പറയുന്നത് ഞാൻ പറയാം. സോൾ എന്ന് പറയുന്നത് ഇപ്പൊ നമ്മുടെ ഈ റൂഫിൽ ഒരു ഫാന് തൂങ്ങിക്കിടക്കുന്നു. ആ ഫാനിന് ഒരു മോട്ടർ ഉണ്ട്, അതിന് ലീഫ് ഉണ്ട്, ഇതെല്ലാം ഉണ്ട്. പക്ഷെ ആ ഫാൻ ഫങ്ഷൻ ചെയ്യണമെങ്കിൽ ഇലക്ട്രിസിറ്റി പാസ് ചെയ്യണം. ഇലക്ട്രിസിറ്റി പാസ് ചെയ്തെങ്കിൽ മാത്രം ഇലക്ട്രിസിറ്റി അതിന്റെ കോയിൽ കൂടെ പാസ് ചെയ്താൽ മാത്രമേ ഒരു കാന്തിക വലയം ഓപ്പോസിറ്റ് ഡയറക്ഷനിലേക്ക് സൃഷ്ടിക്കപ്പെട്ടിട്ട് അതിനെ കറങ്ങാൻ സമ്മതിക്കുള്ളൂ. അപ്പോൾ വാസ്തവത്തില് നമ്മുടെ ഈ ശരീരത്തിന്റെ എനർജൈസിങ് ഫാക്ടറാണ് സോൾ എന്ന് പറയുന്നത്. അതാണ് ഈ ദൈവം മനുഷ്യനിലേക്ക് ഊതിയത്. യഹോവയായ ദൈവം മനുഷ്യന്റെ മൂക്കിൽ ജീവൻ. ഹലോ, മാൻ ബിഗെയിം സോൾ എന്ന് വായിക്കുന്നു. അപ്പോൾ മനുഷ്യന്റെ മൂക്കിലേക്ക് ദൈവ ജീവശ്വാസം. മാൻ ബിഗെയിം എ ഫങ്ഷണൽ ഓർഗാനിസം. അപ്പോ പ്രവർത്തന നിരതമായിരിക്കുന്ന ഒരു ഒരു വ്യക്തിയായി മനുഷ്യന്മാർ. പറഞ്ഞ വാക്യം നിർത്തുവാണ്. അച്ഛാ, മനുഷ്യനെ ഉണ്ടാക്കിയിട്ട് അവന്റെ മൂക്കിൽ അതായത് മണ്ണുകൊണ്ട് ഉണ്ടാക്കിയിട്ട് അവന്റെ മൂക്കിൽ ജീവശ്വാസം ഊതി മനുഷ്യൻ ജീവനുള്ള ദേഹിയായിട്ട് തീർന്നു എന്നാണ് എഴുതിയിരിക്കുന്നത്. അതെ, ജീവനുള്ള ജീവനുള്ള ദേഹിയായിട്ട് ഒന്ന് ശ്രദ്ധിച്ചു കേട്ടോ, ഞാൻ പറയാം. ആത്മാവനെയാണോ ശ്രദ്ധിച്ചാട്ടെ, ഒരു പങ്ക കറങ്ങണമെങ്കിൽ അതിന് എനർജി വേണം, വേണ്ടേ? നമ്മുടെ ബോഡി ഫങ്ഷൻ ചെയ്യണമെങ്കിൽ അതിന് സോൾ ഉണ്ടാകണം. അപ്പൊ ഈ ഫങ്ഷണൽ എനർജി ഓഫ് ദി ബോഡി ഈസ് നോൺ ആസ് സോൾ. എന്നാൽ സ്പിരിറ്റ് അതല്ല. സഖരിയാപ്രവാചകന്റെ പുസ്തകം 12-ാം അധ്യായം പറയുമ്പോൾ, മനുഷ്യനും ഞാൻ അവനിൽ നിന്ന് അവനിൽ ഉണ്ടാക്കിയിരിക്കുന്ന ദൈവത്തിന്റെ എന്റെ ആത്മാവും, അപ്പൊ അവനിൽ നിർമ്മിച്ചിരിക്കുന്ന എന്റെ ആത്മാവും. മനുഷ്യനെ ഔട്ടർ ബോഡി പോലെ തന്നെ പിന്നെ ഒരു ഇന്നർ സ്പിരിറ്റ് മനുഷ്യനിൽ ദൈവം ഉണ്ടാക്കിയിട്ടുണ്ട് എന്ന വളരെ വ്യക്തമായി സഖരിയാപ്രവാചകന്റെ പുസ്തകം 12-ാം അധ്യായത്തില് അവിടെ പ്രവാചകൻ പറഞ്ഞിട്ടുണ്ട്. അപ്പോൾ മനുഷ്യനെ ഈ മരണസമയത്ത് സംഭവിക്കുന്നത് പല തിയോളജൻസ് പറയപ്പെട്ട പല അഭിപ്രായമുണ്ട്. അത് ഞാൻ സ്വീകരിച്ചേക്കുന്നത് എനിക്ക് മനസ്സിലാക്കാൻ കഴിയുള്ളൂ, ഞാൻ പറയാം. അതായത് ഈ മരണസമയത്ത് ദ സോൾ സീസസ് ടു എക്സിസ്റ്റ്. അതായത് ദേഹി അതിന്റെ അസ്തിത്വം അവസാനിക്കുന്നു. അതായത് നമ്മുടെ പ്രാണൻ മൂക്കിൽ നിന്ന് പോയി കഴിയുമ്പോൾ ദേഹി സ്റ്റോപ്പ് ഫോർ എവർ. എന്നറിയോ, ആൻഡ് ദ സ്പിരിറ്റ് റിട്ടേൺസ് ടു ഗോഡ്. അതായത് ആത്മാവ് ദൈവത്തിലേക്ക് മടങ്ങിപ്പോകുന്നു. സ്വഭാവ ശരീരമണലിലേക്ക് പോകുമ്പോൾ ആൻഡ് ദ സോൾ സീസസ് ടു എക്സിസ്റ്റ്. അതായത് ഈ ദേഹി അതിന്റെ പ്രവർത്തന ശേഷി എന്നേക്കുമായി നിലച്ചു പോകുന്നു. ദേഹി നിലച്ചു പോകുമ്പോഴാണല്ലോ മനുഷ്യൻ മരിച്ചു പോകുന്നത് എന്നാ പറയുന്നത്. അപ്പൊ അതുകൊണ്ട് പുനരുത്ഥാന ശരീരത്തിൽ മാൻ വിൽ ബി എ ഡൈക്കോണ്ടസ് ബീങ് എന്നാണ് പല ദൈവശാസ്ത്രജ്ഞന്മാരും അഭിപ്രായപ്പെടുന്നത്. അതായത് അവര് തേജസ്കരിക്കപ്പെട്ട ഒരു ശരീരവും ആത്മാവും ഉണ്ടായിരിക്കും, എന്നാൽ സോൾ ഉണ്ടാകില്ല. സോൾ എപ്പോഴും സോൾ ഈ വേൾഡ്ലി ഡിസയർ ആണ് ഉണ്ടാകുന്നതെന്നാണ് പൊതുവെ അഭിപ്രായപ്പെടുന്നത്. അതായത് ലോകപരമായ എല്ലാ ചിന്തകളും മനുഷ്യന് നൽകപ്പെടുന്നത് ഈ സോൾ മുഖാന്തരമാണ്, പ്രസൻസ് ഓഫ് സോൾ മുഖാന്തരമാണെന്നാണ് അഭിപ്രായപ്പെടുന്നത്. അതുകൊണ്ട് സോൾ സീസസ് ടു എക്സിസ്റ്റ്, എന്നേക്കുമായി അത് നിലച്ചു പോകുന്നു. ആത്മാവ് ദൈവത്തിലേക്ക് പോകുന്നു, ബോഡി ഈ കല്ലറയിലേക്ക് പോകുന്നു. അങ്ങനെയാണ്. ഓക്കെ, അപ്പം ഞാൻ അടുത്തൊരു സംഭവം ചോദിച്ചാല്, ആത്മാവാണ് ഈ പറയുന്ന നരകത്തെ കടക്കുന്നത്. അപ്പൊ ആത്മാവിന് മുമ്പേ അച്ഛാൻ പറഞ്ഞതുപോലെ ആത്മീയമായ അല്ലെങ്കിൽ മറ്റൊരു ശരീരമുണ്ട് എന്ന്, അതായത് അതിന്റെ ഇന്ദ്രിയങ്ങളുണ്ട് എന്നൊരു രീതിയിൽ പറഞ്ഞിരുന്നു. ഈ നമ്മുടെ ഈ ഭൗതിക ശരീരത്തിന്റെ ഫങ്ഷന് ഏതെല്ലാം ഇന്ദ്രിയങ്ങളുണ്ടോ അതുപോലെ തന്നെ ആത്മീയ ശരീരത്തിനും ഇന്ദ്രിയങ്ങളുണ്ട്. ആത്മീയ ശരീരത്തിനും ഇന്ദ്രിയങ്ങളുണ്ട്. അപ്പൊ അച്ഛാൻ, അപ്പൊ ആദ്യത്തെ നമ്മുടെ ഈ ശരീരം ഇവിടെ നമ്മൾ ഉപേക്ഷിക്കുന്നു, രണ്ടാമത് നമ്മുടെ ഒരു ആത്മീയ മനുഷ്യനുണ്ട്, ആ
ആത്മീയ ഇന്ദ്രിയങ്ങളുണ്ട്, അല്ലെങ്കിൽ ഞാൻ എന്റെ ഭാഷയെ പറയാം, ആത്മീയ ശരീരത്തിൽ ഒരു ഇന്ദ്രിയങ്ങളുണ്ട്. അങ്ങനെയാണെങ്കിൽ ഇനി നരകത്തിൽ കടക്കുമ്പോൾ വീണ്ടും ശരീരത്തിന് മാറ്റം വരുന്നുണ്ടോ? നരകത്തിൽ അങ്ങനെയാണെങ്കിൽ കിടക്കുമ്പോൾ, വീണ്ടും ശരീരത്തിന് രൂപാന്തരം ഉണ്ടാകുന്നുണ്ടോ? നരകത്തിൽ കിടക്കുമ്പോൾ അതുകൊണ്ട് സാധാരണ ഏതൊരു കിടക്കുമ്പോൾ കേട്ടോ, എനിക്ക് മനസ്സിലായി. വളരെ സബ് ജയിലെ, അതായത് യാതന സത്വം നരകത്തിലേക്ക് കൊണ്ടുവരുന്നത്, അതായത് എനിക്ക് മനസ്സിലായി, എനിക്ക് മനസ്സിലായി. യാതനാസ്ഥലത്തേക്ക് പോയത് തന്നെ ഇവന്റെ രക്ഷിക്കപ്പെടാത്തവന്റെ ആത്മാവാണല്ലോ. രക്ഷിക്കപ്പെടാത്തവന്റെ ആത്മാവ് യാതനാസ്ഥലത്തേക്ക് പോയപ്പോ തന്നെ അവൻ ആ ആത്മാവിൽ ഒരു ദണ്ഡനം അവിടെ അനുഭവിക്കുന്നുണ്ട്. അതായത് അവന്റെ ആത്മാവ്, ആ ആത്മാവ് അവിനാശി, അവന് ആത്മാവിന് ഒരിക്കലും നശിക്കാൻ കഴിയില്ല. ബൈബിൾ പറയുന്നത് മനുഷ്യന്റെ ആത്മാവ് ഒരിക്കലും നശിക്കുന്നില്ല, അത് ഇറ്റേണലാണ്. ഇറ്റേണൽ ആയതുകൊണ്ട് ഇറ്റേണലാകുന്ന ഈ ആത്മാവാണ് ഈ നരകത്തിലോട്ട് പോയി, ഈ പാതാളത്തിലോട്ട് പോയിരിക്കുന്നത്. അവിടെ അവൻ ദണ്ഡനപ്പെടുന്നുണ്ട്. എന്നാൽ ഈ നരകത്തിലേക്ക് തള്ളുന്നതിന് മുമ്പ് നമ്മൾ വായിക്കുന്നത് ഈ മരിച്ചവരെല്ലാവരും ആബാലപ്പെടുത്തു ഉയർത്തെഴുന്നുണ്ട് വായിക്കുന്നത്. അപ്പൊ മരിച്ചവരെല്ലാവരും ഉയർത്തുന്നിട്ട് കാര്യം ഇവന്റെ ഏത് ആത്മാവ് ഈ യാതനാസ്ഥലത്ത് പോയോ ആ ആത്മാവിൽ തന്നെയാണ് ഇവൻ ശരീരത്തിൽ വന്ന് ഉയർക്കുന്നത്. അങ്ങനെ ഉയർത്തു കഴിയുമ്പോൾ അവൻ പിന്നീട് നരകത്തിലേക്ക് തള്ളിക്കഴിയുമ്പോൾ ഇതേ സ്ഥിതിയാണെന്ന് പറഞ്ഞാലും അവൻ ഒരിക്കലും അനീലേറ്റ് ചെയ്യപ്പെടാൻ കഴിയാത്ത, നശിക്കാൻ കഴിയാത്ത ഒരു ശരീരം, അതായത് നിത്യമായ ദണ്ഡനം സഹിക്കാൻ കഴിയുന്ന ഒരു ശരീരം, അത് വിശുദ്ധന്മാർക്ക് നിത്യസ്വർഗരാജ്യത്തിൽ ലഭിക്കുന്ന തേജസ്സിന്റെ ശരീരം പോലെ തേജസ് ഇല്ലാത്ത ഒരു അഭൗമ ശരീരം ഈ നരകത്തിലെ ദണ്ഡനം സഹിക്കാൻ കഴിയുന്ന നിലയിൽ ആ ശരീരത്തിലായിരിക്കും ഉയർക്കുന്നത്. എന്നാൽ അതിന്റെ എല്ലാം വിശദാംശങ്ങൾ ഏതെല്ലാം നിലയിലുള്ള പ്രകൃതങ്ങളാ ഉണ്ടായിരിക്കുന്നത് എന്നൊന്നും നമുക്ക് വേദപുസ്തകം എഴുതി തന്നിട്ടില്ല. ഉദാഹരണം പറഞ്ഞു കഴിഞ്ഞാൽ ഇപ്പൊ ഈ പൗലോസ് പറയുന്നു ഈ ഈ ഭൂമിയിലുള്ള നമ്മൾ ഈ ഭൗമശരീരം തന്നെ ഇവിടെ നമ്മൾ മണ്ണിൽ സംസ്കരിക്കുന്നു, എന്നാൽ ഇനി പുനരുദ്ധാന ശരീരത്തിന് ഈ മണ്ണിൽ നിന്നൊന്നും പ്രാപിക്കാനില്ല. പിന്നെ അങ്ങനെയാണ് പിന്നെ ഈ ആത്മാവിനായി ഈ കല്ലറയിലേക്ക് വരുന്നത്. കല്ലറകളിലുള്ളവരെല്ലാവരും ഒരു ശബ്ദം കേൾക്കുകയും എല്ലാവരും ഉയർക്കുകയും ചെയ്തു യോഹന്നാൻ അഞ്ചൽ കർത്താവ് പറഞ്ഞില്ലേ. അപ്പോൾ ഈ ഭൂമിയിൽ നിന്ന് ഈ ശരീരത്തിന് ഒന്നും സ്വീകരിക്കാനില്ല, കാര്യം സ്വർഗീയമായ ശരീരം വലിയ ഇനി ലഭിക്കാൻ പോകുന്നത്. അപ്പൊ അങ്ങനെയുള്ള നമ്മുടെ ഈ ബിയോണ്ട് കോംപ്രിഹെൻഷൻ, അതായത് നമ്മുടെ ബുദ്ധിക്ക് എത്താത്ത നിലയിലുള്ള പല കാര്യങ്ങളും വേദവസ്തുവും അത് പൂർണ്ണമായി നമുക്ക് വെളിപ്പെടുത്തി തന്നിട്ടില്ല. മറഞ്ഞിരിക്കുന്ന കാര്യങ്ങൾ ഹോബിക്കുള്ളതാകുന്നു, അന്ന് മാത്രം ചിന്തിച്ചാൽ മതി. ഓക്കെ, എന്റെ അടുത്ത ചോദ്യം, അപ്പൊ നമ്മൾ ഇത്ര ഈ നരകത്തെ കുറിച്ചും നരകത്തിൽ എങ്ങനെയാണെന്ന് നരകത്തിന്റെ പല കാര്യങ്ങളാണ് പറഞ്ഞത്. ഇനി ഞാൻ യേശു ക്രിസ്തുവിലേക്ക് വരിക. യേശു ക്രിസ്തു ഈ ഭൂമിയിൽ വന്നു എല്ലാ മനുഷ്യന്റെയും പാപത്തിന് വേണ്ടിയാണോ മരിച്ചത്, അതോ കുറച്ചു പേരുടെ പാപത്തിന് വേണ്ടി പരിഹാരത്തിന് വേണ്ടിയാണോ മരിച്ചത്? കർത്താവായ യേശു ഈ ഭൂമിയിൽ വന്നപ്പോ കർത്താവിനെ ഇൻട്രൊഡ്യൂസ് ചെയ്ത യോഹന്നാൻ പോലും പറഞ്ഞത് ഇതാ സർവ്വലോകത്തിന്റെയും പാപത്തെ ചുമക്കുന്ന ദൈവത്തിന്റെ കുഞ്ഞാണെന്നാണ്. അപ്പൊ സർവ്വ മനുഷ്യന്റെയും പാപത്തിന്റെ പരിഹാരത്തിനായിട്ടാണ് കർത്താവായ യേശു ഈ ഭൂമിയിൽ വന്നത്. ഓക്കെ, എന്റെ അടുത്ത ചോദ്യം, ഏത് പാപത്തിന്റെ പരിഹാരത്തിന് വേണ്ടിയാണ് യേശു ക്രിസ്തു ഈ ഭൂമിയിൽ വന്നത്? ആദാമിക പാപത്തിന്റെ ശിക്ഷാവധി ആകുന്ന യാതന, അല്ലെങ്കിൽ നിത്യമാകുന്ന ശിക്ഷാവധി, അതിനുവേണ്ടിയാണ്. ആ നിത്യമായ ശിക്ഷാവധിയെ നമ്മൾ വിവക്ഷിക്കുന്നത് മൂന്ന് തലങ്ങളിലാണ്: ദേഹമരണം, ദേഹിമരണം, ആത്മമരണം. ആത്മമരണത്തെ രണ്ടാം മരണം എന്നും പറയുന്നു. അതായത് തത്വത്തിൽ പറഞ്ഞു കഴിഞ്ഞാൽ നമ്മുടെ ദേഹി ആത്മാക്കൾക്കുള്ള പാപത്തിന്റെ ശിക്ഷയായ മരണത്തിൽ നിന്ന് മനുഷ്യനെ അമൃതത്തിലേക്ക് നയിക്കാനാണ് കർത്താവായ യേശു ഭൂമിയിലേക്ക് വന്നത്. അതായത് ഇവിടെ എനിക്ക് ഒരു രണ്ട് ചോദ്യം എന്ന് പറഞ്ഞാൽ, ഒന്ന്, സകല മനുഷ്യനും പാപികളാണോ? അതെ. എങ്ങനെ പാപികളായി? സകല മനുഷ്യനും പാപികളായത് നമ്മൾ ആരും പാപം ചെയ്തിട്ട് പാപികളായവരല്ല. പാപമുള്ള ഒരു മനുഷ്യന്റെ സന്തതി പരമ്പരകളായി ജനിച്ചത് കൊണ്ട് അവനിൽ നിന്ന് നമ്മിലേക്ക് പകരപ്പെട്ട പാപം നിമിത്തമായി പാപികളായതാണ്. അതായത് ആദാം പാപം ചെയ്യുമ്പോൾ ആദാമിന്റെ പാപത്തിനൊരു ഫെഡറൽ റെപ്രസെന്റേഷൻ ഉണ്ടായിരുന്നു. അതിന്റെ കാരണം യോഹന്ന ഉൽപ്പത്തി 1:24 പറഞ്ഞിട്ടുണ്ട്, നിങ്ങൾ സന്താന പുഷ്ടിയുള്ളവരായി ഭൂമിയിൽ നിറഞ്ഞ് പെരുകുവിൻ എന്ന് യഹോവ അവരെ അനുഗ്രഹിച്ചു. അപ്പോൾ ആദാമിനെ സൃഷ്ടിച്ചപ്പോൾ ആദാമിന്റെ പിന്തുടർന്നക്കാരായ സകല ആളുകളെയും അവന് പ്രത്യുൽപാദനത്തിൽ കൂടെ ജനിപ്പിക്കാനുള്ള ഫെഡറൽ റെപ്രസെന്റേഷൻ കൊടുത്താണ് ദൈവം ആദാമിനെ സൃഷ്ടിച്ചത്. അപ്പൊ ആദാം എന്ത് ലംഘനം ചെയ്തോ ആ ലംഘനത്തിന്റെ എല്ലാം കാരണക്കാരായി അവന്റെ ലോയിൻസിൽ ഉണ്ടായിരുന്ന നമ്മളും കാരണക്കാരായി, അല്ല നമ്മൾ പ്രത്യക്ഷത്തിൽ അതിന് കാരണക്കാരായതല്ല. ഓക്കെ, അപ്പം എന്താ, അതായത് ജനിക്കുന്ന സകല കുഞ്ഞുങ്ങളും പാപത്തിലാണ് ജനിക്കുന്നതെന്ന് അർത്ഥം. എന്ത് പിന്നെ അതിനെന്ത് സംശയം? ഇതാ ഞാൻ അകൃത്യത്തിൽ ഉരുവായി, പാപത്തിൽ എന്റെ അമ്മ എന്നെ ഗർഭം ധരിച്ചു. സങ്കീർത്തനം 51:5 ഇതിനെയാണോ ജന്മപാപം എന്ന് പറയുന്നത്?
ജന്മപാപം, ജനിച്ചത് പാപമല്ല, പക്ഷെ നമുക്ക് ജനനത്താൽ നമ്മിലേക്ക് പകരപ്പെട്ട പാപ സ്വഭാവം, അത് അങ്ങനെ പറയാം. അങ്ങനെയാണെങ്കിൽ ഒരു കുഞ്ഞ് ജനിക്കുമ്പോൾ പാപിയായിട്ടാണ് ജനിക്കുന്നതെങ്കിൽ ആ കുഞ്ഞു പാപം പാപമാക്കപ്പെടുക, അല്ലെങ്കിൽ ആ കുഞ്ഞു പാപിയായിട്ട് ജനിക്കുവാൻ ആ കുഞ്ഞൊന്നും ചെയ്തതുമല്ല, ആ കുഞ്ഞൊന്നും വിശ്വസിച്ചതുകൊണ്ടുമല്ല, ആ കുഞ്ഞു പാപം ചെയ്തിട്ടല്ല പാപിയായത്, അങ്ങനല്ലേ? നാം ആരും പാപം ചെയ്ത് പാപികളല്ല, പാപിയായി ജനിച്ചതുകൊണ്ട് പാപം ചെയ്യുകയാണ്. ഓക്കെ, പാപിയായിട്ട് ജനിക്കാൻ കാരണം ആദാം ചെയ്ത പാപത്തിന്റെ അനന്തരഫലം. പാപിയായി ജനിക്കാൻ കാരണം കെടുന്ന ബീജത്തിൽ നിന്ന് ജനിച്ചു എന്നുള്ളതാണ്. അതായത് അതുകൊണ്ടാണ് പത്രോസിന്റെ ഒന്നാം ലേഖനം 1:23, നിങ്ങൾ കെടുന്ന ബീജത്താലല്ല, കെടാത്തതിനാലും ജീവനുള്ളതും നിലനിൽക്കുന്നതുമായ ദൈവ വചനത്താൽ തന്നെ വീണ്ടും ജനിച്ചിരിക്കുന്നു പറഞ്ഞു. അപ്പോൾ ആദാമിന്റെ ബീജം എന്ന് പറയുന്നത് പാപത്തിന്റെ ശാപമായ മരണം പേറുന്ന ബീജമാണ്. ആ പാപത്തിന്റെ ശാപമായ മരണം പേറുന്ന ബീജത്തിൽ ജനിച്ചത് കൊണ്ടാണ് എല്ലാ മനുഷ്യരും പാപികളായത്. അതുകൊണ്ടാണ് എല്ലാ മനുഷ്യരും മരിക്കുന്നത്, അല്ലെ മരിക്കുകയില്ല. ഓക്കെ, അങ്ങനെയാണെങ്കിൽ ആരും വിശ്വസിക്കാതാണ് പാപിയായത്, അവരാരും പാപം ചെയ്തിട്ടുമല്ല പാപിയായത്. ഒരുവന്റെ ലംഘനം നിമിത്തം ഉണ്ടായ പാപമാണ് എല്ലാ മനുഷ്യനും അനുഭവിച്ചത്. അങ്ങനെയാണെങ്കിൽ യേശു ക്രിസ്തു മരിച്ചത് ഈ ജനിച്ചപ്പോഴും നമ്മൾ ജനിച്ചപ്പോഴേ പാപിയായിരുന്നു, ആ പാപത്തിന് വേണ്ടിയാണോ മരിച്ചത്? അത് ഇപ്പോൾ നമ്മൾ ചെയ്തുകൊണ്ടിരിക്കുന്ന പാപത്തിന് വേണ്ടി കൂടിയാണോ മരിച്ചത്? നമ്മുടെ കർത്താവായ യേശുവിന്റെ ക്രൂശിലെ മരണം നാം ആദാമിൽ നിന്ന് പ്രാപിച്ച, അല്ലെങ്കിൽ നമ്മളിലേക്ക് പകരപ്പെട്ട പാപത്തിന്റെ ശിക്ഷാവിധിയാകുന്ന മരണത്തിനും നാം ഇന്ന് ചെയ്തുകൊണ്ടിരിക്കുന്ന എല്ലാ പാപങ്ങൾക്കും വേണ്ടി, പാപത്തിന്റെ പരിഹാരത്തിന് വേണ്ടിയുമുള്ള മരണമാണ്. അതായത് നമ്മുടെ ജന്മനാ നമുക്കുള്ള പാപത്തിന്റെ ശിക്ഷയായ മരണത്തിനും നമ്മുടെ ക്രിയാത്മകമായ നമ്മുടെ ജീവിതത്തിൽ ഉണ്ടാകാൻ സാധ്യതയുള്ള പാപങ്ങൾക്കും എല്ലാറ്റിനും വേണ്ടിയാണ് ക്രിസ്തു ക്രൂശിന്മേൽ മരിച്ചത്. ഓക്കെ, അപ്പൊ അങ്ങനെയാണെങ്കിൽ യേശു ക്രിസ്തു ക്രൂശിന്മേൽ എല്ലാത്തിനും വേണ്ടിയാണ് മരിച്ചതെങ്കിൽ പിന്നെ മനുഷ്യൻ എല്ലാവരും സ്വർഗത്തിൽ പോകുമല്ലോ, അതിന് തടസ്സം എന്താണ്? അതിന്റെ തടസ്സം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എല്ലാവരും പാപികളായതുകൊണ്ടാണ്. അതായത് ഏത് മനുഷ്യൻ, യേശു ക്രിസ്തു ക്രൂശിൽ വരുത്തിയത് ഓരോ മനുഷ്യനും ഇൻഡിവിജ്വലായിട്ടാണ് ശിക്ഷിക്കപ്പെട്ടിരിക്കുന്നത്. അതായത് ആദാം ഒരു ഇൻഡിവിജ്വൽ ആയിരുന്നു. ആദാമിൽ നിന്ന് ഒരു അടുത്ത ജനൻ ഉണ്ടായിക്കഴിഞ്ഞപ്പോൾ വേറൊരു ഇൻഡിവിജ്വൽ ആണ് ഉണ്ടായത്. അപ്പൊ ഇൻഡിവിജ്വലായി ശിക്ഷിക്കപ്പെട്ടിരിക്കുന്ന മനുഷ്യന് ഇൻഡിവിജ്വലായി രക്ഷ അവകാശമാകണം. അതാണ്, കളക്റ്റീവായിട്ട് രക്ഷ അവകാശമാകാൻ കഴിയുകയില്ല. അങ്ങനെ ആയിരുന്നെങ്കിൽ ആദാം വീണ്ടെടുക്കപ്പെട്ട് കഴിഞ്ഞപ്പോൾ ആദാമിൽ നിന്ന് ജനിക്കുന്ന സകല ആൾക്കാരും ആദാമിലൂടെ വീണ്ടെടുക്കപ്പെടുകയും പിന്നീട് അവർക്ക് വ്യക്തിപരമായ ഒരു രക്ഷ ആവശ്യമില്ലാതെ വരികയും ചെയ്യുമായിരുന്നു. എങ്കിൽ ക്രിസ്തു ക്രൂശിൽ മരിക്കേണ്ട ആവശ്യം വരികയില്ലായിരുന്നു. ഓക്കെ, അപ്പോൾ ആദാം എന്ന് പറയുന്ന ഒരുവന്റെ ലംഘനത്താൽ സകല മനുഷ്യരും പാപികളായി, അവർ പാപം ചെയ്യാതെ തന്നെ പാപികളായി. അങ്ങനെയാണെങ്കിൽ സകല മനുഷ്യർക്കും വേണ്ടി യേശു ക്രിസ്തു ക്രൂശിൽ മരിച്ചുവെങ്കിൽ അതെല്ലാവരും ആ രക്ഷ അനുഭവമാക്കേണ്ടതല്ലേ? വിശ്വസിക്കാതെ തന്നെ, കാരണം വിശ്വസിക്കാതല്ലേ പാപിയായത്, പറയാം പാപം ചെയ്യാതല്ലേ പാപിയായത്. വിശ്വസിക്കാതെ പാപിയായി, പാപം ചെയ്യാതെ പാപിയായെങ്കിൽ വിശ്വസിക്കാതെ തന്നെ രക്ഷ പ്രാപിക്കരുതോ? ഇല്ല, അതിന് അതിന് ആ ചോദ്യം ES തോമസ് പറഞ്ഞ എന്നോട് ചോദിച്ചാലോ, ദൈവത്തോട് തന്നെയാണ് ചോദിക്കുന്ന ആ ചോദ്യം. കാര്യം ദൈവമാണ് പറഞ്ഞത്, ആ അവനെ കൈക്കൊണ്ട് അവന്റെ നാമത്തിൽ വിശ്വസിക്കുന്ന ഏവർക്കും ദൈവമക്കളായി തീരുവാൻ അവൻ അധികാരം കൊടുത്തു. അതായത് മനുഷ്യൻ പാപം ചെയ്തു പറഞ്ഞ അവന്റെ ഫെഡറൽ റെപ്രസെന്റേഷൻ കൊണ്ട് സംഭവിച്ചതാണ്. എന്നാൽ യേശു ക്രിസ്തുവിൽ ഒരുവന്റെ അനുസരണ കഴിഞ്ഞാൽ എല്ലാവരും പാപികളായിത്തീർന്നത് പോലെ, ഏകന്റെ അനുസരണത്താൽ അനേകർ നീതിമാന്മാരായി തീരുന്നു. പോലീസ് പറഞ്ഞു റോമാലയിരുന്നു 5-ാം അധ്യായത്തിൽ. അവിടെ ആ ഏകന്റെ അനുസരണം എന്ന് പറയുമ്പോൾ ദൈവം ഒരു വ്യവസ്ഥയും കൂടെ വെച്ചു. ആ വ്യവസ്ഥ ഇതാണ്, വിശ്വസിക്കുന്നവർക്ക് രക്ഷിക്കപ്പെടാം. ഇതാണ് ദൈവത്തിന്റെ വ്യവസ്ഥ. അപ്പൊ അതിന് ലിനു ചോദിച്ച ചോദ്യം, നമ്മൾ പാപം ചെയ്തിട്ടല്ലോ നമ്മൾ ഭാവികളായി, ശരിയാ, നമ്മൾ പാപം ചെയ്തിട്ടല്ല നമ്മൾ ഭാവികളായ, നമ്മൾ ആവശ്യപ്പെട്ടല്ലോ നമ്മൾ ജനിച്ചതും, ആന്നോ അല്ല. അപ്പൊ ഈ ജനിച്ചത് എങ്ങനെയാണ്? പുരുഷന്റെ ഇഷ്ടത്താലാണ് ജനിച്ചിരിക്കുന്നത്. അതുകൊണ്ട് ദൈവത്തിന്റെ ഇഷ്ടത്താൽ വീണ്ടും ജനിക്കണം. ദൈവത്തിന്റെ ഇഷ്ടം എന്ന് പറയുന്നതാണ് ശ്രദ്ധിച്ചു കേട്ടോ, പുരുഷന്റെ ഇഷ്ടത്താൽ നാം ജനിച്ചു, നാം ഭാവികളായി ജനിച്ചു. ദൈവത്തിന്റെ ഇഷ്ടത്താൽ നാം വീണ്ടും ജനിക്കണം. ദൈവത്തിന്റെ ഇഷ്ടമോ, ദൈവം അയച്ച ഏകയാതനായ പുത്രനിൽ നാം വിശ്വസിക്കുന്നത് തന്നെ. ഓക്കെ അച്ഛാ, ഞാൻ അവിടെ ഒരു ചോദ്യം ചോദിക്കാം. പുരുഷന്റെ ഇഷ്ടത്താലാണ് നാം ജനിച്ചതെന്ന് പറയുന്നു, അപ്പൊ ദൈവത്തിന്റെ ഇഷ്ടത്താലല്ല ജനിച്ചത്? ദൈവത്തിന്റെ
പുരുഷന്റെ ഇഷ്ടത്താലാണോ നമ്മൾ ജനിച്ചത്? ദൈവത്തിന്റെ ഇഷ്ടത്താലാണോ നമ്മൾ ജനിച്ചത്? എല്ലാ മാനുഷിക ജനങ്ങളും പുരുഷന്റെ ഇഷ്ടത്താൽ ഈ പറഞ്ഞ അവർ ഒന്ന് യോഹന്നാന്റെ സുവിശേഷം ഒന്നിന്റെ പറഞ്ഞു അവർ പുരുഷന്റെ ദൈവ ഈ അവർ അവർ ഈ കർത്താവ് ജനിക്കുന്ന പറയും അവർ പുരുഷന്റെ ഇഷ്ടത്താലല്ല, ജഡത്തിൽ നിന്നല്ല, രക്തത്തിൽ നിന്നുമല്ല, പിന്നെ ദൈവത്താൽ അത്രേ ജനിച്ചത്. അങ്ങനെ പറയുമ്പോൾ പുരുഷ വീണ്ടും ജനിച്ച ഒരു കാര്യം പറയുകയാണ്, വീണ്ടും ജനിക്കാതെ ജനിച്ചിരിക്കുന്നത് എങ്ങനെയാണ്? പുരുഷന്റെ ഇഷ്ടത്താലും ജഡത്തിന്റെ ഇച്ഛയാലും രക്തത്താലുമാണ് ജനിച്ചിരിക്കുന്നത്. അല്ല, അത് അങ്ങനെ വിചാരിച്ചത്ര വേറെ മക്കൾ കിടന്ന ഉണ്ടാവില്ല എന്ന് ബീജത്താൽ ഓർത്ത് ഉള്ളതാണ്, വിളിച്ചത്. അപ്പൊ അവര് അത് വിചാരിച്ചതല്ലോ കിടന്ന ആ ഇഷ്ടത്താൽ ബീജത്താൽ ജന്മമാണ്. എന്നാണോ ഉദ്ദേശം? ആ എനിക്ക് ആശയം മനസ്സിലാക്കി, അതുകൊണ്ട് തന്നെ ഞാൻ ഉത്തരവും പറയുന്നത്. അങ്ങനെ മനസ്സിലായോ? ആശയം എനിക്ക് അറിയാവുന്നുണ്ടല്ലോ ഉത്തരം ഞാൻ പറയുന്നത്. കാരണം അല്ല, നമ്മൾ ഈ ചർച്ചകളൊക്കെ നടക്കുന്നത്, ഞാൻ ഈ ചോദ്യങ്ങളൊക്കെ ചോദിക്കുന്ന എല്ലാവർക്കും വേണ്ടി അത് എല്ലാവരും മനസ്സിലാവുന്നുണ്ട്. അപ്പം മനസ്സിലാക്കട്ടെ, എല്ലാവരും മനസ്സിലാക്കട്ടെ, അപ്പൊ യൂണിവേഴ്സലിസം ആണ്. പുരുഷൻ ഇപ്പൊ പുരുഷ യൂണിവേഴ്സലിസം ആണ് ലിനു എന്നോട് ചോദിച്ചത്, ഞാൻ ഇൻഡിവിജ്വലിസം ആണ് പറഞ്ഞത്. മനസ്സിലായോ? അപ്പൊ ഓക്കെ. അതായത് സകല മനുഷ്യന്റെയും പാപത്തിനുള്ള പരിഹാരം ദൈവം ക്രൂശിൽ വരുത്തി കഴിഞ്ഞു. കർത്താവായ യേശു ക്രൂശിൽ മരിച്ചത് കൊണ്ട് ഇനി ഒരു മനുഷ്യനും നരകത്തിലേക്ക് പോകേണ്ട ആവശ്യമില്ല. ഇന്ന് ആരെങ്കിലും നരകത്തിൽ പോകുന്നെങ്കിൽ ദൈവം സകല മനുഷ്യന്റെയും പാപങ്ങൾക്ക് പരിഹാരം വരുത്താഞ്ഞുകൊണ്ടല്ല, ദൈവം സകല മനുഷ്യർക്കും പാപപരിഹാരം വരുത്തിയതിനെ മനുഷ്യൻ ഹൃദയത്തിൽ വിശ്വാസത്താൽ സ്വീകരിക്കാത്തത് കൊണ്ടാണ്. ശരി, അങ്ങനെയാണെങ്കിൽ എൻ്റെ ഒരു ചോദ്യം ആ അത് വെച്ചോണ്ട് ഞാൻ ഒരു ചോദ്യം ചോദിക്കാം. ഇന്നും അനേക ദ്വീപുകളിൽ യേശുവിനെ കുറിച്ച് കേട്ടിട്ടില്ലാത്ത മനുഷ്യർക്കും ചെന്ന് എത്തിപ്പെടാൻ കഴിയാത്ത, കുറച്ച് നാൾക്ക് മുമ്പ് ചില ദ്വീപുകളിൽ ചില ആളുകൾ ചെന്നിട്ട് അവർ മരണപ്പെട്ടതായിട്ടുള്ള വാർത്തകൾ ഞാൻ കേട്ടിട്ടുണ്ട്. എനിക്കതിൽ വ്യക്തതയില്ല, എങ്കിലും പറയാം. അപ്പൊ അങ്ങനെയുള്ള ദ്വീപുകളിൽ ഇന്നും പ്രവേശിക്കാൻ കഴിയത്തില്ലെന്നൊക്കെ ഞാൻ കേട്ടിട്ടുണ്ട്. അറിവ് ശരിയാണോന്ന് അറിയത്തില്ല, എങ്കിലും നിങ്ങളൊക്കെ വായിച്ചു കാണുമായിരിക്കും. അങ്ങനെയാണെങ്കിൽ ആ ശരിയാണ്. ദ്വീപുകളിലോ ആമസോൺ കാടുകളില് യേശുവിനെ അറിഞ്ഞു കാണാൻ സാധ്യതയില്ലല്ലോ. ആ പറയാം, റോമാലയിലെ രണ്ടാമത്തെ അവര് മരിച്ചാൽ സ്വർഗത്തിൽ പോവോ നരകത്തിൽ പോവോ? കാരണം അവർക്ക് ശ്രദ്ധ കേട്ടോ, വിശ്വസിക്കാൻ കഴിയില്ല, റോമാലയം യേശുവിനെ കേട്ടിട്ടില്ല. റോമ കേൾവിക്കാർക്ക് കേൾക്കാൻ സമയം കൂടെ കൊടുത്താട്ടെ. റോമാലേഖനം രണ്ടാം അധ്യായമാണ് അതിനുള്ള ഉത്തരം. ഒന്നാം അധ്യായത്തിന്റെ 20-ാം വാക്യവും രണ്ടാം അധ്യായത്തിന്റെ 1-ലുള്ള വാക്യങ്ങളും അവിടെ പറയുന്നതെന്നറിയാവോ, ഈ സുവിശേഷത്തിന്റെ ഈ 6 വിധത്തിലുള്ള ന്യായവിധി കർത്താവ് അവിടെ പറഞ്ഞിട്ടുണ്ട്. പൗലോസ് പറഞ്ഞിട്ടുണ്ട്, അതായത് മനുഷ്യനെ ദൈവം ന്യായം വിധിക്കുന്ന ന്യായവിധിയുടെ 6 വശങ്ങൾ റോമാലേഖനം അതിന്റെ 2-ാം അധ്യായത്തിൽ അപ്പോസ്തലനായ പൗലോസ് പറഞ്ഞിട്ടുണ്ട്. ഞാൻ ആ 6 ന്യായവിധികളും ഓരോ വാക്ക് പോയിന്റ് ചെയ്ത് ചൂണ്ടിക്കാണിക്കാം. ഒന്നാമത്തെ ന്യായവിധിയായി പറയപ്പെടുന്നത് 2-ാം അധ്യായത്തിന്റെ 2-ാം വാക്യമാണ്. അതായത് എന്നാൽ ആവക പ്രവർത്തിക്കുന്നവർ നേരെ ദൈവത്തിന്റെ വിധി സത്യാനുസരണയായിരിക്കുന്ന അറിയുന്നു. സത്യാനുസരണയായ വിധി. 2-ാമത്തെ വിധി അതിന്റെ 5-ാം വാക്യം നീതിയുള്ള വിധി. മൂന്നാമത്തത് പറയുന്നത് 10-ാം വാക്യം മുഖപക്ഷമില്ലാത്ത വിധി. 4-ാമത് പറയുന്നു ന്യായപ്രമാണം ഉണ്ടായിട്ട് പാപം ചെയ്തതെല്ലാം ന്യായപ്രമാണത്താൽ വിധിക്കപ്പെടും. ഇനി 5-ാമത്തത് അതിന്റെ 14-ാം വാക്യം മനുഷ്യരുടെ രഹസ്യങ്ങളെ എന്റെ സുവിശേഷ പ്രകാരം ദൈവം ന്യായം വിധിക്കുന്ന ദിവസം തന്നെ. അപ്പം സത്യാനുസരണയായ വിധി, മുഖപക്ഷ നീതിയുള്ള വിധി, അവനവന്റെ പ്രവർത്തിക്കത്തക്ക വിധി. 7-ാം വാക്യം പ്രവർത്തിക്കത്തക്ക വിധി, മുഖപക്ഷമില്ലാത്ത വിധി, ന്യായപ്രമാണത്താലുള്ള വിധി, സുവിശേഷ വിധി. ഇങ്ങനെ 6 വിധികൾ എല്ലാ കാലത്തും ദൈവത്തിനുണ്ട്. അപ്പൊ അതിലെ ഒരു വിധിയാണ് പറയുന്നത് മനസ്സാക്ഷി പ്രകാരമുള്ള വിധി പറയുന്നത്. സുവിശേഷം ദൈവ മനസ്സാക്ഷി അനുസരിച്ച് ദൈവം മനുഷ്യ വിധിക്കും. അത് എങ്ങനെയാന്ന് ചോദിച്ചാൽ റോമാലയം 1:20 സ്പഷ്ടമാണ്. അവിടെ പറയുന്നു അവന്റെ നിത്യശക്തിയും ദിവ്യത്വമായി അവന്റെ അദൃശ്യലക്ഷ്യങ്ങൾ ലോകസൃഷ്ടി മുതൽ പ്രപഞ്ചത്തിന് വെളിവാകുന്നു. അവർക്ക് പ്രതിവാദമൊന്നും പറയാനില്ലാതിരിക്കേണ്ടത് തന്നെ. അതായത് ഈ പ്രപഞ്ചത്തെ നോക്കുമ്പോൾ തിരതാര സുന്ദരമാകുന്ന ഈ ബ്രഹ്മാണ്ട ഘടകത്തെ നോക്കിക്കാണുന്ന ഒരു മനുഷ്യന് 8-ാം സങ്കീർത്തനത്തിന്റെ 6-ാം വാക്യം മുതൽ വായിക്കുന്നു, നിന്റെ വില്ലുകളുടെ പണിയായ ആകാശത്തെയും നീ ഉണ്ടാകുന്ന ചന്ദ്രനെയും നക്ഷത്രങ്ങളെയും നോക്കുമ്പോൾ മർത്തിനെ നീ ഓർക്കേണ്ടത് എന്ത്? മനുഷ്യപുത്രനെ സന്ദർശിപ്പാൻ അവനെന്ത് പാത്രം? 19-ാം സങ്കീർത്തനത്തിന്റെ 1-ഉം 2-ഉം വാക്യങ്ങൾ ആകാശം ദൈവത്തിന്റെ മഹത്വത്തെ വർണ്ണിക്കുന്നു. ആകാശവിധാനം അവന്റെ കൈവേലയെ പ്രസന്നമാകുന്നു. അപ്പൊ തിരതാര സുന്ദരമായ ബ്രഹ്മാണ്ടത്തെ നമ്മൾ നോക്കുമ്പോൾ ഈ ഒരു ചെറിയ പച്ചപ്പുല് നോക്കുമ്പോഴും അതിന് പച്ചപ്പിന്റെ ശോഭ നൽകിയ ഒരാളിന്റെ പിറകിലുണ്ട് എന്ന് അവന്റെ അന്തരാത്മാവിലെ കോടതിയായിരിക്കുന്ന മനസാക്ഷി അവനോട് മന്ത്രിക്കും. ആ മന്ത്രണത്തിന്റെ അടിസ്ഥാനത്തിൽ അവന്റെ ജീവിതത്തെ അവൻ എങ്ങനെ ക്രമപ്പെടുത്തി എന്ന അടിസ്ഥാനത്തിൽ ദൈവം അവനെ ന്യായം വിധിക്കും. സുവിശേഷം കേൾക്കാത്തവനെ. അപ്പൊ എന്റെ ചോദ്യം, അവിടെ വിശ്വാസം ബാധകമല്ലേ? അവിടെ
അവിടെ മനസാക്ഷിയുടെ പ്രമാണം, മനസാക്ഷിയുടെ പ്രമാണം എല്ലാ യുഗങ്ങളിലും ബാധകമാണ്. കാരണം അറിയാവോ, സുവിശേഷം കേട്ടിട്ടില്ലാത്ത ഒരാളെ സുവിശേഷം കൊണ്ട് ന്യായം വിധിക്കാൻ ദൈവത്തിന് കഴിയുമോ? ഒരിക്കലും സാധിക്കുകയില്ല. അപ്പൊ സുവിശേഷം കേട്ടില്ലാത്തവനെ മനസാക്ഷി കൊണ്ട് ന്യായം വിധിക്കും. ഓക്കെ, മനുഷ്യ എന്റെ അടുത്ത ചോദ്യം, മനസാക്ഷിയുടെ ന്യായം വിധിക്കുമ്പോൾ എന്ന് പറയുമ്പോൾ അവിടെ രക്ഷിക്കപ്പെടണ്ട, അവിടെ വിശ്വസിക്കേണ്ട, ഇതെല്ലാം അവിടെ ബാധകമല്ല, അതല്ലേ എന്റെ മറ്റു മറുഭാഗം. അപ്പോൾ അങ്ങനെ വരുമ്പോൾ എന്തിന്റെ അടിസ്ഥാനത്തിൽ സ്വർഗ നരകം അവരെ തിരിക്കാൻ സാധ്യതയുണ്ട്? സ്വർഗവും നരകവും, സ്വർഗത്തിൽ ഒരാളെ ദൈവം പ്രവേശിപ്പിക്കുന്നതിന് അതിപ്രധാനമാകുന്ന ഘടകം എന്ന് പറയുന്നത്, ഇപ്പം നമ്മൾ ഈ സുവിശേഷം വിശ്വസിക്കുക എന്ന് പറയുന്ന ഒരു വാക്ക് വന്നിരിക്കുന്നത് നമ്മൾ പൊതുനിയമത്തിന്റെ കൺസെപ്റ്റില്ല അല്ലേ. അതായത് കർത്താവായ യേശു ഈ ഭൂമിയിൽ വന്ന് മനുഷ്യവർഗത്തിന് വേണ്ടി മരിച്ചടക്കപ്പെട്ട ശേഷമുള്ള ആ പ്രതിഭാസാത്മകമായ വിഷയത്തിലാണ് നമ്മൾ ഈ സുവിശേഷത്തിൽ വിശ്വസിക്കുക എന്നുള്ള വാക്ക് വരുന്നത്. എന്നാൽ സുവിശേഷത്തിൽ വിശ്വസിക്കുക എന്ന വാക്കിനപ്പുറത്ത് പഴയ നിമകാലത്ത് ഇപ്പൊ ആദാം മുതൽ ഇങ്ങോട്ടുള്ള ആളുകളെല്ലാം നമ്മൾ ഇന്ന് കേൾക്കുന്ന പോലെയുള്ള പച്ചയായ സുവിശേഷം അതുപോലെ കേട്ടവരല്ല. കാരണം എന്നാന്ന് ചോദിച്ചു കഴിഞ്ഞാൽ അന്ന് ഇന്ന് കേൾക്കുന്ന സുവിശേഷ രീതിയിലല്ലാതെ അന്ന് യാഗം കഴിച്ച്, അതിനെ അവര് 50 ദിവസങ്ങളിൽ പറഞ്ഞത് യാഗം കഴിച്ച് എന്നോട് നിയമം ചെയ്തവരായ എന്റെ വിശുദ്ധന്മാരെ എന്റെ അടുക്കൽ കൂട്ടുവൻ. അപ്പൊ എല്ലാ കാലങ്ങളിലും ദൈവത്തിന് മനുഷ്യനെ ദൈവത്തിലേക്ക് അടുപ്പിക്കേണ്ടത് ദൈവത്തിന്റെ രക്ഷയുടെ ഒരു മാർഗമുണ്ടായിരുന്നു. എന്നാൽ ആ എല്ലാ മാർഗവും വരാനിരുന്ന കർത്താവായ യേശു ക്രിസ്തുവിന്റെ യാഗത്തിലേക്ക് അവർ നിർത്തിക്കോടെ. എല്ലാ കാലഘട്ടത്തിലും മനുഷ്യനോട് ബന്ധിപ്പിക്കാൻ ഓരോ കാര്യമുണ്ടായിരുന്നു. അപ്പോൾ യേശു ക്രിസ്തുവിന്റെ വരവിന് ശേഷം, മരണ ഉയർപ്പിന് ശേഷം വേറെ ഒരു മാർഗവും ഇല്ലല്ലോ, ഒറ്റ മാർഗമല്ലേ ഉള്ളൂ, യേശുവിന്റെ നാമം മാത്രമേ ഉള്ളൂ ഉള്ളൂ. അങ്ങനെയാണെങ്കിൽ യേശു ക്രിസ്തുവിന്റെ മരണ അടക്ക പുനരുദ്ധാനത്തിന് ശേഷം ഒറ്റ മാർഗമേ ഉള്ളെങ്കിൽ, അതിനുശേഷം ഇതുപോലെ ദ്വീപുകളിൽ യേശുവിനെ അറിയാത്തവർക്ക് ഏത് പ്രമാണം വെച്ചാണ് ന്യായം വിധി? മനസാക്ഷി പ്രമാണം ഞാൻ പറഞ്ഞല്ലോ, കാര്യം മനസാക്ഷി പ്രമാണം, മനസാക്ഷിയുടെ പ്രമാണം കൃപയുടെ യുഗത്തിലും റിലവന്റ് ആണ്. എന്നാന്ന് ചോദിച്ചു കഴിഞ്ഞാല് സുവിശേഷം കേട്ടില്ലാത്ത, ഒരിക്കലും റീച്ച് ചെയ്യാത്തൊരു സ്ഥലത്ത് സുവിശേഷ പ്രകാരം ദൈവത്തിന്റെ മനുഷ്യൻ ന്യായം വിധിക്കാൻ പറ്റുമോ? ഒരിക്കലും സാധിക്കുകയില്ല. കാരണം സുവിശേഷം കേട്ടിട്ടും അനുസരിക്കാത്തവരുടെ കാര്യങ്ങൾ പറയുന്നത് ഇപ്പൊ സുവിശേഷം പ്രസംഗിക്കാത്തവരെ എന്തിന്റെ അടിസ്ഥാനത്തിൽ? യേശുവിനെ സ്വീകരിക്കാത്തതിന്റെ അടിസ്ഥാനത്തിലോ അതോ അവരുടെ പ്രവൃത്തിയുടെ അടിസ്ഥാനത്തിൽ? എന്തിന്റെ അടിസ്ഥാനത്തിൽ? അവരുടെ മനസാക്ഷിയിൽ ഒരു ഒരു പ്രമാണമുണ്ട്. ആ മനസാക്ഷി പ്രമാണം പറയുന്നത്, അതായത് നന്മയും തിന്മയും ദൈവത്തെയും വിഗ്രഹത്തെയും തമ്മിൽ ഡിസ്റ്റിങ്ക്യൂഷ് ചെയ്യാൻ, ഏതായത് ഒരു വിഗ്രഹത്തിന് ഒരു തടിക്കഷണത്തിന് ഒരു കൽക്കഷണത്തിന് ഈ കാണപ്പെടുന്ന സൂര്യനെയും ഭൂമിയെയും ആകാശത്തെയും താരങ്ങളെയും സൃഷ്ടിക്കാൻ പറ്റുകയെന്ന് അവനെ അന്തരാത്മാവിൽ, ഇപ്പൊ ഒരു വിദ്യാഭ്യാസം ഇല്ലാത്തവനും അവനെ അന്തരാത്മാവിലെ കോടതി അവനോട് തന്നെ ശരിയും തെറ്റും പറയുന്നുണ്ട്, പറയുന്നില്ലേ? ഒരു വിദ്യാഭ്യാസം ഈ പറയപ്പെട്ട അക്വ ആ ട്രൈബിൾപ്പെട്ട ആളുകൾക്ക് പോലും. അപ്പൊ അങ്ങനെ വരുമ്പോൾ മനസാക്ഷിയുടെ കോടതിക്കകത്ത് അവനൊരു സത്യദൈവത്തെ ഉണ്ടെന്നും ആ സത്യദൈവം ഈ കാണപ്പെടുന്ന പ്രപഞ്ചത്തിന് അതീതമാണെന്നും അല്ലെങ്കിൽ ഈ കാണപ്പെടുന്ന ഈ കല്ലും തുണ്ടോ ഒന്നും അല്ലെന്നും അവന് മനസ്സിലായിട്ട് അവൻ ആ ദൈവത്തോട് ആ നിലയിൽ അവന്റെ മനസാക്ഷി നോക്കട്ടെ, ആ മനസാക്ഷിയുടെ പ്രമാണം ലംഘിക്കാതെ അവൻ യോഗ്യമായി ജീവിക്കുന്നുവെങ്കിൽ അതനുസരിച്ച് അങ്ങനെ. കാരണം നമുക്ക് വേണ്ടി മരിച്ച യേശു ക്രിസ്തു ഈ നമുക്ക് വേണ്ടിയാ മരിച്ചതെന്ന് ബോധ്യമുള്ള നമ്മൾ പോലും പാപം ചെയ്യുന്നു. കാരണം ഒരുവൻ പാപം ചെയ്തുവെങ്കിലോ യേശു ക്രിസ്തു എന്ന കാര്യസ്ഥൻ നമുക്ക് പിതാവിന്റെ സന്നിധിയിലുണ്ട്. അങ്ങനെ ബൈബിൾ പറയുന്നു, ഞങ്ങളുടെ പാപങ്ങൾ നിങ്ങൾ ഏറ്റു പറഞ്ഞെങ്കിൽ സകല നീതിയും പോക്കി അവൻ നമ്മളെ ശുദ്ധീകരിക്കുന്നു പറഞ്ഞു. അപ്പൊ യേശു ക്രിസ്തു വിശ്വസിച്ച ഒരാൾ പാപം ചെയ്താലും പരിഹാര മാർഗം ബൈബിളിൽ തന്നെ പറഞ്ഞിരിക്കപ്പെടുമ്പോൾ, യേശുവിനെ അറിയാത്ത ഒരാൾ മനസ്സാക്ഷിയുടെ ഇത് വെച്ചോണ്ട് ദൈവത്തെ വിളിക്കാതെ ഒരു പാപം ചെയ്യാതെ ജീവിക്കാൻ പറ്റും? ഈ മനസ്സാക്ഷിയുടെ പ്രമാണം വെച്ചോണ്ട് വളരെ യോഗ്യമായി, നമ്മളെക്കാൾ യോഗ്യമായി ജീവിക്കുന്ന എത്രയോ അക്രൈസ്തരായ ആളുകളുണ്ട്. അതുണ്ട്, 100%. എനിക്കറിയാവുന്ന ആൾ, അതെ എനിക്കറിയാവുന്ന, നേരിട്ട് അറിയാം. ഇപ്പൊ ഞാൻ പറയാം, ഇപ്പൊ നമ്മുടെ എന്നുള്ള പദം ഓക്കെ, വളരെ നല്ലത് തന്നെ. സോഷ്യൽ മീഡിയയിൽ, സോഷ്യൽ മീഡിയയിൽ പരസ്യമായി പറയാൻ പറയുന്നത് തെറ്റാണെങ്കിലും അച്ഛൻ പറഞ്ഞു, അല്ല അച്ഛൻ പറഞ്ഞു നമ്മളെക്കാൾ എന്നുള്ള പദം എനിക്ക് ഇഷ്ടപ്പെട്ടു, ഓക്കെ. പക്ഷെ എന്റെ ചോദ്യം, ദൈവത്തിന്റെ സന്നിധിയിൽ അവര് നീതിമാന്മാരല്ലല്ലോ? റോമാലേഖനത്തിൽ അപ്പോസ്തലനായ പൗലോസ് ഒരു പ്രസ്താവന പറഞ്ഞിട്ടുണ്ട്. അതായത് സ്വഭാവത്താൽ യഹൂദനായവൻ ന്യായ പ്രമാണത്തിലുള്ളത് പ്രവർത്തിക്കാതിരിക്കുമ്പോൾ ജാതിയനായവൻ എന്ത് ചെയ്യുന്നു? അതായത് യവനായവൻ ആ ന്യായ പ്രമാണത്തിലുള്ളത് അവൻ പ്രവർത്തിക്കുന്നു.
എന്ന് പറഞ്ഞാൽ കൊല ചെയ്യരുത് എന്ന് ന്യായപ്രമാണത്തിൽ പറയുന്നു. യഹൂദൻ കൊല ചെയ്യുന്നു, എന്നാൽ ന്യായപ്രമാണത്തിന് വെളിയിൽ താമസിക്കുന്ന ആളുകളാണ് ഈ യവനായൻ, അവൻ കൊല ചെയ്യുന്നില്ല. അപ്പൊ പറയുന്ന സ്വഭാവത്താൽ യവനായവൻ ന്യായപ്രമാണത്തിലുള്ളത് അവൻ ചെയ്യുമ്പോൾ അത് അവൻ്റെ ഒരു ന്യായപ്രമാണം. അതായത് ന്യായപ്രമാണം ലഭിച്ചില്ലെങ്കിലും ന്യായപ്രമാണത്തിലെ പ്രമാണങ്ങളെ മനസ്സാക്ഷി പ്രമാണം കൊണ്ട് അവൻ പാലിക്കുമ്പോൾ അവനെ ദൈവം ചെയ്യുന്നു. അതുകൊണ്ടാണ് ഗലാത്തിലൽ പറയുമ്പോൾ സകല ജാതികളും അബ്രഹാം മുഖാന്തരം അനുഗ്രഹിക്കപ്പെടുമെന്ന് ദൈവം അബ്രഹാമിനോട് വാഗ്ദാനം ചെയ്തു. അപ്പോൾ സകല ജാതി എന്ന് പറയുമ്പോൾ ജാതികൾ എന്ന് പറയുന്ന പദത്തിന് അർത്ഥം കുറച്ചു പേരെന്നല്ലല്ലോ, സകല മനുഷ്യരും എന്നുണ്ടോ? അല്ല, അവിടെ സകല ജാതി എന്ന് പറയുമ്പോൾ എല്ലാ ജാതികളും പെട്ട എല്ലാ ആളുകൾക്കും, അതിനകത്ത് ഈ ട്രൈബൽസും ഈ സുവിശേഷം എത്തുന്നവനും എത്താത്തവനും കേട്ടവനും കേൾക്കാത്തവനും എല്ലാ മനുഷ്യർക്കും ഈ അബ്രഹാമിനുള്ള ഈ അനുഗ്രഹത്തിന്റെ ഭാഗഭാക്കായി തീരാൻ കഴിയും. അതിനുള്ള കണ്ടീഷൻ പറഞ്ഞു കഴിഞ്ഞാൽ എന്ന് ചോദിച്ചാൽ ഇവിടെ പറയുമ്പോഴത്തേക്ക് കണ്ടീഷൻ മനസ്സിലാക്കണം. അതായത് അവന്റെ പ്രകൃതിയിൽ അവന് ന്യായപ്രമാണത്തിന് ഈ യഹൂദനൊഴികെ മറ്റേ എല്ലാവരും പ്രമാണത്തിന് വെളിയിലുള്ള ആൾക്കാരാണ്. ദേ ഹാവ് എ പീപ്പിൾ വിതഔട്ട്, ആ വിതഔട്ട് ആയിട്ടുള്ള ആൾക്കാര് ഈ പ്രമാണം കിട്ടിയവൻ ചെയ്യാൻ സ്വഭാവത്താൽ പ്രമാണം കിട്ടിയവൻ ചെയ്യാതിരിക്കുന്നത് ഇവൻ എന്ത് ചെയ്യും, പ്രമാണം ഇല്ലാഞ്ഞിട്ടും ചെയ്യുന്നു. അപ്പോൾ അത് അവന്റെ പ്രമാണമാകുന്ന പറയുന്നത്. അപ്പൊ ദൈവം അവനെ എന്ത് ചെയ്യുന്നു, ദൈവം അവനെ ആ പ്രമാണപ്രകാരം ന്യായം വിധിക്കുന്നല്ലേ എന്റെ അർത്ഥം. അപ്പോൾ വാസ്തവത്തിൽ ഞാൻ മനസ്സിലാക്കുന്നതനുസരിച്ച് അവന്റെ മനസ്സാക്ഷിയുടെ ശരിയും തെറ്റും ഉള്ള ഭീഷണാടിസ്ഥാനത്തിൽ ദൈവം അങ്ങനെയുള്ളവരെ ന്യായം വിധിക്കും. അത് ദൈവത്തിന്റെ ന്യായവിധി എനിക്ക് മനസ്സിലായി. കാരണം ഇപ്പൊ ഞാനിപ്പം ഒരിക്കലും യേശുവിനെ കുറിച്ച് കേട്ടിട്ടില്ല. നമ്മൾ നമ്മുടെ രീതിയിലേക്ക് ഇച്ചോടെ മനസ്സിലാകാൻ പറഞ്ഞു, ഞാൻ ഒരിക്കലും യേശുവിനെ കേട്ടിട്ടില്ല. പക്ഷെ എന്റെ മനസ്സാക്ഷി അനുസരിച്ച് ഞാൻ നല്ല പ്രവൃത്തികൾ ചെയ്യുന്നു. അപ്പോൾ തന്നെ ഞാൻ ഇച്ഛിക്കാത്ത, പൗലോസ് പോലും പറഞ്ഞു, ഞാൻ ഇച്ഛിക്കാത്ത തിന്മ എത്രയെന്ന് വരുന്നു. അപ്പൊ നമ്മൾ ആ ഇച്ഛിക്കാത്ത പലതും നമ്മുടെ ജീവിതത്തിൽ വന്നതാക്കാം. അപ്പോൾ ദൈവം ഏത് ബേസിൽ നിന്നുകൊണ്ട് എന്നെ സ്വർഗത്തിലേക്ക് നരകത്തിലേക്ക് വിടും? 100% ഒരു മനുഷ്യന്റെ പ്രവൃത്തിയുടെ ഭാഗത്തെ പെർഫെക്ഷൻ കൊണ്ടല്ല ദൈവം ഒരാളെ സ്വർഗത്തിന് യോഗ്യനാക്കി തീർക്കുന്നത്. അവന്റെ അന്തരാത്മാവിൽ ദൈവത്തെ സംബന്ധിച്ചുള്ള അവന്റെ മനസ്സാക്ഷിയുടെ പ്രമാണം ഏത് നിലയിൽ അവൻ എക്സസൈസ് ചെയ്തു എന്നുള്ള ജീവനുള്ള സത്യദൈവത്തെ അവൻ ഒരിക്കലും അറിയാത്ത അല്ലെ കേട്ടില്ലാത്ത അവനാണെങ്കിലും ഒരു സത്യദൈവം ഉണ്ട് എന്നും ആ ദൈവമാണ് ഈ പറയപ്പെട്ട ഈ സകലത്തിന്റെ സൃഷ്ടാവെന്നും അവന് വിശ്വസിച്ചാൽ അല്ലെങ്കിൽ മനസ്സിലാക്കിയാൽ അവർ അപ്പോഴും നമ്മൾ രക്ഷിക്കപ്പെടുന്നു പറഞ്ഞ് നമ്മളും പാപം ചെയ്തില്ലേ, ഇല്ലേ? നമുക്ക് ക്രിസ്തുവിനെ കുറിച്ചും ക്രിസ്തുവിനുള്ള രക്ഷണീയ വേലയെ സംബന്ധിച്ചും ഇത്ര വ്യക്തമായി അറിയാവുന്നതുകൊണ്ടാണ് നമ്മൾ ആ ദൈവശാസ്ത്രം ഇത്രയും സ്ഫടികസ്ഫുടം പറയുന്നത്. ഇതറിയാൻ വയ്യാത്തവനെ സംബന്ധിച്ച് മനസ്സാക്ഷി പ്രമാണം ദൈവം അവനെ വിധിക്കും. അത് ഏതായാലും അവന്റെ പ്രവൃത്തികൾക്ക് തക്കവണ്ണം അവനെ കാര്യം അങ്ങനെ പുസ്തകങ്ങൾ തുറന്ന് പ്രവൃത്തികൾക്ക് അടുത്ത് ന്യായം പറയുന്നത്. അപ്പോ ദൈവം അവന്റെ പ്രവൃത്തിക്ക് ജീവപുസ്തകത്തിൽ പേരെഴുതി കാണാത്ത ഏവനെയും തീപ്പൊയിൽ തള്ളിയിടു എന്ന് പറയുമ്പോ ഞാനൊന്ന് ഒന്ന് പൂർത്തീകരിച്ചോട്ടെ. അതായത് ജീവപുസ്തകത്തിൽ പേരെഴുതി കാണാത്ത ഏവനെയും തീപ്പൊയിൽ തള്ളിവിടുന്നു എന്ന് പറയുമ്പോ യേശു ക്രിസ്തു മരിച്ചടക്കപ്പെട്ട് ഉയർത്തെഴുന്നേറ്റ് കഴിഞ്ഞതിന് ശേഷം യേശു ക്രിസ്തുവിൽ വിശ്വസിക്കാത്ത ആരുടെയും പേര് ജീവപുസ്തകത്തിൽ ഉണ്ടോ ഇല്ലയോ? കർത്താവായ യേശു ക്രിസ്തു മരിച്ചടക്കപ്പെട്ട ഉയർത്തെഴുന്നതിന് ശേഷം യേശു ക്രിസ്തുവിൽ വിശ്വസിക്കാതെ ആരുടെയും പേര് ജീവസ്വതി കാണത്തില്ല. കാരണം എന്നാ ചോദിച്ചു കഴിഞ്ഞാൽ, ഞാൻ പറയട്ടെ സുവിശേഷം കേൾക്കാൻ പ്രിവിലേജ് ഉണ്ടായിട്ടും രക്ഷിക്കപ്പെടാത്ത ആരുടെയും പേര് ജീവസ്വതി കാണുകയില്ല. എന്നാൽ സുവിശേഷം കേൾക്കാൻ അവസരമില്ലാതിരിക്കുകയും അതേസമയത്ത് മനസ്സാക്ഷിയിലൂടെ സുവിശേഷത്തിലുള്ള പ്രവർത്തിക്കുകയും ചെയ്ത ആളുകളുണ്ടെങ്കിൽ അവന്റെ പേര് കാണും. അതൊന്നുകൂടെ വ്യാഖ്യാനിച്ചൊക്കെയുള്ളായിരുന്നു, ഞാൻ വ്യാഖ്യാനിച്ചാൽ കേട്ടു. അതായത് സുവിശേഷത്തിന്റെ അന്തസത്ത എന്ന് പറയുന്നത് കർത്താവായ യേശു ക്രിസ്തു മനുഷ്യവർഗത്തിന്റെ പാപത്തിന്റെ പരിഹാരം വരുത്തിയിരിക്കുന്നുള്ളതാണല്ലോ. അപ്പൊ ദൈവം എന്റെ പാപപരിഹാരനാണ്, ജീവനുള്ളൊരു ദൈവമുണ്ട്, ആ ദൈവം എന്റെ പാപപരിഹാരനാണ്, എന്റെ ആത്മാവിന്റെ ഉടമസ്ഥനാണ്, അങ്ങനെ ഒരു ദൈവത്തെ ഞാൻ വിശ്വസിക്കും. അതല്ലേ പൗലോസ് പ്രവൃത്തികളുടെ പുസ്തകം 17 പറയുമ്പോൾ നിങ്ങൾ അറിയാതെ ഭജിക്കുന്നവനെ തന്നെ ഞാൻ നിങ്ങളോട് പ്രസംഗിക്കുന്നു. അപ്പോൾ അവിടെ ഉണ്ടായിരുന്ന 33 കോടി ദേവീ ദേവന്മാരുടെ അരാജകത്തിന്റെ മധ്യത്തിൽ പേരില്ലാത്തൊരു ദൈവം, ഇനി ഇതിന്റെ എല്ലാ അപ്പുറത്തൊരു ദൈവം ഉണ്ടെങ്കിൽ എന്നാവിടുത്തെ വിഷയം, നിങ്ങൾ പ്രസംഗിക്കുന്നവനെ ഭജിക്കുന്നവനെ ഞാൻ നിങ്ങളോട് പ്രസംഗിക്കുന്നു. അപ്പോൾ അതുകൊണ്ടാണ് നിങ്ങൾ ഭൂമിയിലുള്ള സകല ആളുകളിലും അതിഭക്തന്മാരെന്ന് ഞാൻ കാണുന്നു എന്നും മറ്റും പൗലോസ് പറയുന്നത്. അപ്പോൾ അങ്ങനെ വരുമ്പോൾ അവരൊരു ജീവനുള്ള ദൈവത്തെ ജീവിതത്തിൽ പ്രതിഷ്ഠിച്ച് അവരെ തെറ്റ് നന്മതിന്മകളെ കുറിച്ച് മനസ്സിലാക്കി അവർ ആ നിലയിൽ ജീവിക്കുന്നെങ്കിൽ
അവരുടെ ആ മനസാക്ഷിയുടെ പ്രമാണം അനുസരിച്ച് ദൈവം അവരെ വിധിക്കുകയും അവരുടെ പേര് ജീവപുസ്തകത്തിൽ ഉണ്ടായിരിക്കുകയും ചെയ്യും. ഇനി അത് തന്നെയല്ല, ജീവപുസ്തകത്തിലെ പേര്, ഞാൻ ചോദിക്കാം, ദൈവം വിധിക്കൂ എന്ന് പറയുമ്പോ എപ്പോഴാണ് ഈ ജീവപുസ്തകത്തിന്റെ പേര് എഴുതുന്നേ പറയും? ഇത് കേട്ട് പറയാം. ഇപ്പൊ ഒരുവന്റെ സുവിശേഷം കേൾക്കാത്ത ഒരുത്തനെ അവന്റെ പ്രവൃത്തികളെ ദൈവം വിധിക്കുമ്പോൾ, നമ്മൾ പുതിയ നിയമ രക്ഷയോട് ബന്ധത്തിൽ പറയുമ്പോൾ ജീവപുസ്തകത്തിൽ പേരിടുന്നത് ഒരുവൻ കർത്താവായ യേശുവിന്റെ രക്ഷിതാവായി സ്വീകരിക്കുമ്പോഴാണ്. അതുകൊണ്ടാണ് പുതിയ ഞാൻ നിയമ രക്ഷ, ചോദിച്ചത്. പുതിയ നിയമ രക്ഷ, പുതിയ നിയമ രക്ഷ. ഇനി ന്യായപ്രമാണത്തിലെ രക്ഷ എന്ന് പറഞ്ഞാൽ ഈ ന്യായപ്രമാണം പറയുമ്പോൾ നമ്മുടെ ആൾക്കാർക്ക് വരുന്ന ഏറ്റവും വലിയ എനിക്ക് അബദ്ധം. പറയാനുള്ള, ഞാൻ ഞാൻ യേശു ക്രിസ്തുവിന് വരുന്ന ശേഷമുള്ള കാര്യം മതി അച്ഛാ. അതായത് പുതിയ നിയമ രക്ഷ യേശു ക്രിസ്തുവിന് കിട്ടുമ്പോഴാണ് യേശു ഒരാളുടെ ക്രിസ്തുവിന്റെ വരവിന് ശേഷം, ജീവിതം. ആ യേശു ക്രിസ്തുവിന്റെ വരവിന് ശേഷം സഹസ്രാബ്ദ വാഴ്ചക്കാലത്ത് പോലും നമ്മൾ വായിക്കുന്ന ജാതികളിൽ നിന്ന് വലിയൊരു സമൂഹം അവരെ രക്ഷിക്കപ്പെടുന്നതുകൊണ്ട് അവരെ രക്ഷിക്കപ്പെട്ട ജാതികൾ എന്ന പേരാകുന്നില്ല യെശയ്യാ പ്രവാചകൻ പറയുന്നത്. അപ്പൊ അവരെ സഭയുടെ അംഗങ്ങളല്ല, പക്ഷെ അവർ രക്ഷിക്കപ്പെട്ട രക്ഷിതകളെന്നും രക്ഷിക്കപ്പെട്ട ജാതികൾ എന്നും പറയപ്പെടുന്നു. അപ്പൊ മഹോപദ്രവ കാലത്തും സഹസ്രാബ്ദ കാലത്തും എല്ലാം ഈ മനുഷ്യന് രക്ഷപ്പെടാനുള്ള മാർഗമുണ്ട് അവിടെ എല്ലാം, അവിടെ എല്ലാം. പക്ഷെ അന്ന് ഓരോ സമയത്തും അവർ രക്ഷിക്കപ്പെ ഇന്ന് നമ്മൾ രക്ഷിക്കപ്പെടുന്നത് സുവിശേഷം കേട്ടാണ് അല്ലേ? കർത്താവായ യേശു ക്രിസ്തു സുവിശേഷം കേട്ടാണ് നമ്മൾ രക്ഷിക്കപ്പെടുന്നത്. നോഹയുടെ കാലത്ത് രക്ഷപ്പെട്ടത് എങ്ങനെയാണ്? വലിയൊരു പ്രളയത്തെ കുറിച്ചുള്ള, ന്യായവിധിയെ കുറിച്ചുള്ള പ്രസംഗം പറഞ്ഞു. ആ പ്രസംഗം കേട്ട് അന്ന് വിശ്വസിക്കാൻ അവർക്ക് മനസ്സായില്ല. നോഹയും നോഹയുടെ കുടുംബം അത് വിശ്വസിച്ചു, അവർ രക്ഷിക്കപ്പെട്ടു അല്ലേ? അപ്പൊ ആദാമും ഹവ്വായും എങ്ങനെ രക്ഷപ്പെട്ടു? യഹോവയായ ദൈവം തോൽ കൊണ്ട് വസ്ത്രം ഉണ്ടാക്കി അവരെ ഉടുപ്പിച്ചു, അവരുടെ അകൃതയെ മാറ്റി. അപ്പൊ അവർക്ക് വേണ്ടി ഒരു യാഗവസ്തു അവർ യാഗമായി തീർന്നു, വിശ്വസിക്കുന്നു. അങ്ങനെ അവർ പിന്നെ കൂടെ വായിക്കുമ്പോൾ യാഗം കഴിച്ച് ദൈവത്തോട് നിയമം ചെയ്ത വിശുദ്ധന്മാർ. അപ്പൊ നമ്മൾ പറയുന്ന ഈ സുവിശേഷത്തിന്റെ അതിസൂക്ഷ്മമായിരിക്കുന്ന വ്യാഖ്യാന വശമൊന്നും ഈ പറയ പഴയത്തിലെ വിശുദ്ധന്മാർക്ക് മനസ്സായിട്ടില്ല. കാരണം അവർക്ക് മനസ്സാക്കാൻ കഴിയത്തില്ല. കാരണം അറിയാമോ, നമ്മൾ ചരിത്രത്തിൽ അരങ്ങേറിയ ഒരു സംഭവത്തെ ദൃഷ്ടാന്തമായി മുൻകണ്ടുകൊണ്ട് നമ്മൾ അതിനെ വിശ്വസിക്കുന്നു. അവർ വരാൻ പോകുന്ന ഒന്നിനെ ദൂരവേ വീക്ഷിച്ച് നിഴലായതിൽ കൂടെ രക്ഷ പ്രാപിച്ചവരാണ്. അതുകൊണ്ട് ഒരു കാര്യം നമുക്ക് മനസ്സിലാക്കറിയാം, ദൈവ ജീവനുള്ള ദൈവത്തെ തങ്ങളുടെ ഹൃദയത്തിൽ താലോലിക്കുകയും ആ ജീവനുള്ള ദൈവത്തിൽ ആശ്രയം വെക്കുകയും ചെയ്യുന്ന ഒരാൾക്ക് സ്വർഗം ദൈവം നിഷേധിക്കുകയില്ല. പക്ഷേ പുതിയ നിയമ വ്യവസ്ഥ എന്ന് പറയുന്നത് കർത്താവായ യേശുവിൽ വിശ്വസിക്കുക എന്നുള്ളത് മാത്രമാണ്. ഓക്കെ, വെളിപ്പാടി പറഞ്ഞ ജാതികൾ ആരാണ്? വെളിപ്പാട് പുസ്തകത്തിൽ ജാതി എന്ന് പറയുമ്പോൾ വെളിപ്പാട് ഏത് അധ്യായത്തിലാണ്? 21-ാം അധ്യായത്തിലാണോ? അതായത് വൃക്ഷത്തിന്റെ ഇല ജാതികളുടെ രോഗശാന്തി എന്ന് പറയുന്ന ജാതിയാണോ ചോദിക്കുന്നത്? അപ്പൊ അവിടെ രണ്ട് ജാതികളുണ്ടോ? ഇല്ല, കേൾക്കാം. വെളിപ്പാട് പുസ്തകം 21-ാം അധ്യായത്തിൽ പറയപ്പെടുന്ന ചില ഭാഗങ്ങള് ഇന്ന് വരെയുള്ള വേദശാസ്ത്രികളിൽ ഒരുമാതിരിപ്പെട്ട പുള്ളികൾക്കൊന്നും ഒരു പിടിയും കിട്ടിട്ടില്ലാത്ത, അതായത് ഞാൻ ഇപ്പോൾ വേദശാസ്ത്രികളുടെ കൂട്ടത്തിലെ ഏറ്റവും വ്യക്തമായ ഡ്വൈറ്റ് പെന്റകോസ്റ്റ്, ജോൺ ഓഫ് വാൽവുഡ്, ഡോക്ടർ എച്ച് ഏൺസൈഡ്, പിന്നെ അതുപോലെ തന്നെ പിന്നെ ഈ AW പിങ്ക്, ഈ F ബ്രൂസ് തുടങ്ങി ചരിത്ര പ്രശസ്തരായത് നിരവധി ദൈവദാസന്മാരെ ഗ്രന്ഥങ്ങൾ വായിച്ചിട്ടുണ്ട്, എന്റെ ഗ്രന്ഥശൈലി തൊട്ട് കൊണ്ടുതാനും. പക്ഷേ ഈ വെളിപ്പാട് ദിവസം 21-ാം അധ്യായത്തിലേക്ക് വരുമ്പോൾ ജീവവൃക്ഷത്തിന്റെ ഇല ജാതികളുടെ രോഗശാന്തിക്ക് ഉതകുന്നത് ഭാഗം വരുമ്പോൾ അവരെല്ലാം സ്കിപ്പ് ചെയ്തിരിക്കുക വാക്യം. കാരണം അറിയാവോ, നമുക്ക് ആർക്കും അറിയാൻ വേദം എന്താണെന്ന്, കാര്യം വെളിപ്പെടുത്തിയിട്ടില്ല എന്താണെന്ന്. അപ്പൊ ആ ജാതികൾ ആരാന്ന് അറിയില്ല. നമുക്ക് അതെങ്ങനെ അറിയുന്ന കാര്യം, വെളിപ്പെടുത്താത്ത കാര്യം നമ്മൾ അറിയുന്നേ? നമ്മള് നമ്മളൊക്കെ വെറും സാധാരണക്കാരാണ്. ദൈവം അവരുടെ നടുവിൽ ദൈവമായിരിക്കാം, അന്ന് തന്നെ ജനമായിരിക്കും. ഇതാ മനുഷ്യരോടുകൂടെ ദൈവത്തിന്റെ കൂടാരം, അവിടെ ദുഃഖമില്ല, മുറിവിളിയില്ല, കണ്ണുനീരില്ല, ഒന്നുമില്ല. അപ്പൊ തന്നെ ഇപ്പുറത്ത് പറഞ്ഞ് ജാതികൾക്ക് രോഗശാന്തിക്ക് വേണ്ടി അതിന് ഇലയുണ്ടെന്ന്. അപ്പം ഒരിടത്ത് പറഞ്ഞ് ദുഃഖമില്ല, കണ്ണുനീരില്ല, വേറൊരിടത്ത് പറയുന്നത്. അപ്പൊ ജാതികളും ദൈവത്തിന്റെ ദൈവം ദൈവമല്ലാതിരിക്കുന്ന വേറൊരാൾക്കാർ. വെളിപ്പാട് പുസ്തകത്തിലെ വെളിപ്പാട് പുസ്തകത്തിലെ മിക്ക പ്രമേയങ്ങളും സാമാന്യ മാനുഷിക ബുദ്ധിക്ക് മനസ്സിലാക്കുന്നതിൽ വലിയ പ്രയാസമുണ്ട്. പിന്നെ ഓരോരുത്തരും അവരവരുടെ വ്യാഖ്യാനം എഴുതി വെച്ചേക്കുന്നുള്ളേ ഉള്ളൂ. എന്റെ ഒരു 20-ലധികം ശരിക്കും വ്യാഖ്യാനിക്കാൻ പറ്റത്തില്ലെന്നല്ലേ എന്റെ അർത്ഥം? അല്ല, വ്യാഖ്യാന വെളിപ്പാട് പുസ്തകത്തിന്റെ വ്യാഖ്യാനം എഴുതിയുള്ള 20-ലധികം കമന്റ് എന്റെ ഇപ്പോ ഉണ്ട്. പക്ഷെ അതിനകത്തൊക്കെ ഞാൻ ചോദിച്ച ചോദ്യങ്ങൾക്ക് ഇവിടുന്ന് ഞാൻ ഡാളസ് തിയോളജിക്കൽ സെമിനാരിയുടെ പ്രസിഡന്റിനോട് നേരിട്ട് ടെലിഫോൺ ചെയ്ത് ചോദിച്ചിട്ടുണ്ട്. ഇപ്പൊ ചോദിച്ച ചോദ്യം, അതായത് ഈ സഹസ്രാബ്ദ വാഴ്ച കഴിഞ്ഞ് പുതിയ ആകാശവും പുതിയ ഭൂമിയിലാ ഈ സംഗതി വരുന്നത്. അവിടെ വരുമ്പോൾ അവിടെ ഇവിടെ ഈ ജാതികൾക്ക് രോഗശാന്തി, അവിടെ എന്ത് രോഗമാണ് ഉദ്ദേശിക്കുന്നത്, അവിടെ അതിന്റെ ഇലയുടെ പ്രയോഗം ആവശ്യം എന്താ എന്ന് ചോദിച്ചപ്പോൾ, ഇങ്ങനെയുള്ള കാര്യങ്ങളൊന്നും നമുക്കറിയാൻ വയ്യ. നമുക്ക് മനസ്സിലാക്കാൻ കഴിയുന്ന കാര്യങ്ങൾ മാത്രമേ വെളിപ്പാട് ദിവസത്തിലെ ചില കാര്യം. ഇപ്പൊ തന്നെ ഇവിടെ നമ്മുടെ പ്രവചന പഠിതാക്കളായ പല ആളുകളും പല വിശ്വഗുരന്മാരും ഇവിടെ വിളിച്ചു പറയുന്ന പലത് കേൾക്കുമ്പോൾ ഞാൻ ചിരിക്കും. ഇപ്പൊ ചില ആൾക്കാർക്ക് അത് ഇസ്രായേൽ, ഇപ്പൊ കഴിഞ്ഞ ദിവസം ഒരു വീഡിയോ ഒരാൾ സുഹൃത്ത് നൽകി, ഇസ്രായേലിൽ യാഗവിടും ഒരു ആട്ടും കൂട്ടി ഞാൻ കഴിച്ചു, ഇസ്രായേലിൽ മഴ പെയ്താൽ ഉടൻ തന്നെ കേരളത്തിൽ പ്രസംഗമാണ്. ഇതിന്റെ ആവശ്യം നമുക്കെന്നാ?
നമ്മുടെ വിഷയം ദൈവസഭയെ സംബന്ധിക്കുന്ന. അപ്പൊ ഇസ്രായേൽ യഹൂദന് അങ്ങോട്ട് തിരിഞ്ഞു, അവൻ മുഖം കഴുകി, അവൻ കൈ കഴുകി, കാല് കഴുകി, ഉച്ചഭക്ഷണം കഴിച്ചു, ബ്രേക്ക്ഫാസ്റ്റ് ദോശ കഴിച്ചു. പിന്നെ ഇതെല്ലാം ഇവിടുത്തെ പ്രസംഗ വിഷയമാക്കേണ്ട ആവശ്യമുണ്ടോ? എന്നാൽ അത് ചെയ്യുന്നത് ചെയ്യട്ടെ. ഞാൻ ഞാൻ ഇവിടെ ഒരാൾ ഞാൻ ചോദിച്ചത് അത് പറഞ്ഞത് എനിക്ക് ഇതുവരെ കേട്ടപ്പോ ഞാൻ എനിക്കൊരു ചിരി തന്നു. അതായത് അല്ല, തന്റേതല്ലാത്ത കാരണത്താൽ ദുരുപദേശം കേട്ടവരോട് ദൈവം ക്ഷമിക്കുമോ? ഇത് 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 കേൾക്ക ഇത് കേൾക്ക ഞാൻ പറയുള്ളൂ, തന്റേതല്ലാത്ത കാരണത്തെ ദുരുപദേശം കേൾക്കുന്ന. ഇപ്പൊ ഇവിടെ ഞാന് ഈ നിങ്ങളെ രണ്ട് നിങ്ങൾക്കെല്ലാം ഉള്ള പോലെ എനിക്കും രണ്ട് ചെവിയും രണ്ട് കണ്ണും ഒക്കെ എനിക്കും ഉണ്ട്. ഞാൻ ഇതിലെ ഈ റോഡിൽ കൂടെ പോകുമ്പോൾ ചില ഷോപ്പുകളിലൊക്കെ നല്ല ഒന്നാം തന്നെ സിനിമാ പാട്ടുകൾ നല്ല ബും ബും എന്നുള്ള ബാസ് ഇട്ട് പിന്നെ പ്ലേ ചെയ്യുന്ന കേൾക്കും. അത് ഞാൻ കേൾക്കുന്ന എന്റെ ഭാഗത്തെ തെറ്റല്ല, കാര്യം ഞാൻ നടന്നു പോകുമ്പോൾ ചെവി ഉള്ളതുകൊണ്ട് കേൾക്കുന്നതാണ്. മനസ്സിലായോ? ഞാൻ കേൾക്കുന്നതും ഞാൻ രസിക്കുന്നതും തമ്മിൽ വ്യത്യാസമുണ്ട്. ഞാൻ കേട്ട് രസിക്കുക എന്ന് പറഞ്ഞാൽ അതിൽ ആനന്ദിക്കുകയാണ്. ഇപ്പൊ ജാതികളുടെ അധമ ജാതികളുടെ പാപത്തെ കുറിച്ച് അധമ ജാതികളുടെ പാപത്തെ കുറിച്ച് റോമാലും ഒന്ന് പറയുമ്പോൾ അവർ ആവൊക്കെ പ്രവർത്തിക്കുക മാത്രമല്ല പ്രവർത്തിക്കുന്നവർ സന്തോഷിക്കുകയും കൂടി ചെയ്തു എന്ന് പറയുന്നുണ്ട്. അവിടെ ആ പ്രശ്നം വരുന്നത്. അച്ഛൻ ഞാനൊരു കാര്യം ചോദിച്ചോട്ടെ? അല്ല അച്ഛൻ അത് പറഞ്ഞോടെ ഞാൻ ചോദിക്കുക. ഇപ്പൊ ഞാൻ ഞാൻ വിശ്വാസത്തിൽ വന്നിട്ട് ഞാൻ എന്റെ 19-ാമത്തെ വയസ്സ് കഴിഞ്ഞിട്ട് വിശ്വാസത്തിൽ വരുന്നു. ആ 19-ാമത്തെ വയസ്സിനാണ് ഞാൻ വിശ്വാസത്തിൽ വരുന്നത്. അപ്പൊ ഞാൻ 19-ാമത്തെ വയസ്സിന് മുമ്പ് ഞാൻ ഒരുപാട് ഹിന്ദി പാട്ടുകളും സിനിമാ പാട്ടുകളും ഒക്കെ ഒരുപാട് കേട്ടിട്ടുണ്ട്. ഇപ്പോ നമ്മൾ ഈ റോഡിൽ കൂടി പോകുമ്പോൾ അതേ പാട്ട്, ആ പാട്ടൊക്കെ എന്റെ ഓർമ്മയിലുണ്ട്. കാരണം എന്താണെന്ന് ചോദിച്ചാൽ ഞാൻ ലോകത്തിൽ നിന്ന് വന്ന ഒരാളാണ്. യേശുവിനെ അറിഞ്ഞപ്പോഴത്തേക്ക് ഫുൾ ഫുൾ ഒന്നും എന്റെ മനസ്സിൽ നിന്നും ആ പാട്ടൊന്നും പോയില്ല. മനസ്സിലായോ? എനിക്ക് തോന്നുന്നു എന്റെ എന്നല്ല ഈ പറയുന്ന ആരുടെയും പോയി കാണത്തില്ല. ഇതൊക്കെ നമുക്ക് ഓർമ്മയാണ്. അപ്പൊ നമ്മൾ ഈ പാട്ട് ഇപ്പൊ ഈ അച്ഛൻ പറഞ്ഞ പോലെ റോഡിൽ കൂടെ പോകുമ്പോൾ ആ പാട്ട് ഒരാൾ ഇട്ടു, നമുക്ക് പണ്ട് ഇഷ്ടമുള്ള ഒരു പാട്ട് ഇട്ടാൽ അറിയാതെ രസിച്ചു പോകത്തില്ലേ അച്ഛൻ? ഇപ്പൊ ഞാൻ പറയാം, അതിന് ഉത്തരം ഞാൻ പറയാം. ഇപ്പൊ ഞാന് നിങ്ങൾ തന്നെ ഭക്തനായിട്ടോ അഭക്തനായിട്ടോ കേൾവിക്കാർ അഭക്തനായിട്ടോ അല്ലെങ്കിൽ ജഡീകനായിട്ടോ അല്ലെ ലോക മനുഷ്യനായിട്ടോ ഒക്കെ ചിലപ്പോൾ ചിത്രീകരിക്കാം. ഈ സംഗീതം എന്ന് പറയുന്നത് മനുഷ്യന്റെ ഈ ഈ ആത്മാവിനെ ടച്ച് ചെയ്യുന്ന ഒരു സാധനമാണ്. അത് ആൾക്കാർക്ക് വ്യത്യസ്തമായ അഭിപ്രായം. ഇപ്പൊ ഞങ്ങളുടെയൊക്കെ സ്വഭാവങ്ങളിൽ ഈ സംഗീതം എന്ന് കേട്ടാൽ ഉടൻ തന്നെ അത് വലിയ അലർജി ആയിട്ടുള്ള ആൾക്കാരൊക്കെ ഉണ്ട്. ഞാൻ അങ്ങനെയൊന്നും ചിന്തിക്കുന്ന ആളല്ല, ശ്രദ്ധിച്ച് കേൾക്കണം. ഇപ്പൊ ഞാന് എനിക്കിപ്പോ ഹിന്ദി ഭാഷ എനിക്ക് നന്നായിട്ട് അറിയാൻ വയ്യ. ഹിന്ദി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എനിക്ക് ഈ ഹിന്ദി സംസാരിക്കേണ്ട ഒരു സ്ഥലത്ത് ഞാൻ താമസിക്കേണ്ട ആവശ്യം വരും. എനിക്കറിയില്ല, 10-ാം ക്ലാസ്സിൽ കാണാപാഠം പഠിച്ച ഒരു ക്വസ്റ്റ്യൻസ് മാത്രമേ എനിക്ക് ഹിന്ദി അറിയത്തുള്ളൂ. അതായത് കാശ്മീർ ക്യോം പ്രത്യേക സ്വർഗ്ഗ എന്നൊരു ക്വസ്റ്റ്യൻ ഉണ്ടായിരുന്നു 10-ാം ക്ലാസ്സില്. അപ്പൊ അത് ഞാൻ പഠിച്ചു, ഊഞ്ചെ ഊഞ്ചെ പഹാട് ഹരേ ഹരേ ജംഗൽ ജംഗ് വിരംഗ് പോൽ നിർമ്മൽ ജൽ കെ ജിയിൽ ഇൻ സബ് കാരണവും സേ കാശ്മീർ പ്രത്യേക സ്വർഗ്ഗ. ഇതല്ല വേറെ എനിക്കൊന്നും അറിയാൻ വയ്യ ഹിന്ദി. അപ്പോ ഞാൻ എന്നാ വളരെ ലളിതമായ ഭാഷയാണ് പറയുന്നത്. എന്നാൽ ചില ഹിന്ദിയിലെ ചില പാട്ടുകളുണ്ട്, ഈ പാട്ടുകൾ ഒരു പക്ഷെങ്കിൽ അവിടുത്തെ ഫോക്ക് സോങ്സ് ആയിരിക്കാം, നാടോടി പാട്ടായിരിക്കാം. ആ ഫോക്ക് സോങ്ങിന്റെ ട്യൂണില് മലയാളത്തിൽ മനോഹരമായ പാട്ടുകൾ ഉണ്ടായിട്ടുണ്ട് കേട്ടോ. ഈ തമിഴ്നാട്ടിലെ തമിഴ്നാട്ടിലുണ്ടായ ഒരു ഫോക്ക് സോങ് ഉണ്ട്, ആ ഫോക്ക് സോങ്ങിന്റെ പാട്ട്. ആ പിന്നെ ആ ഫോക്ക് സോങ്ങിന്റെ അതേ ട്യൂണിൽ എന്റെ ബാല്യകാലത്ത് അപ്പാവുണ്ണിയേ അമ്മാവുണ്ണിയേ അൻപുടനെ ആദരിക്കും ദൈവം നീയേ അപ്പാവുണ്ണിയേ എന്ന് പറഞ്ഞ് അപ്പാവും നീയേ അമ്മാവും നീയേ അൻപുടനെ ആദരിക്കും ദൈവം നീയേ അപ്പാവും നീയേ എന്നൊരു പാട്ട്. ഇതൊരു ഫോക്ക് സോങ് ആ. ഇപ്പൊ മനമേ ചഞ്ചലം എന്തിനായി കരുതാൻ വല്ലവൻ എഴുതിയ പാട്ട് സുപ്രസിദ്ധമായ പാട്ട് എഴുതിയ എം വി ചെറിയ സാറാണ്. പക്ഷെ അത് തമിഴ്നാട്ടിലെ ഒരു ഫോക്ക് സോങ്ങിന്റെ ആ പിന്നെ അത് യഥാർത്ഥ ട്യൂണാണ്. അതുപോലെ ചില രാജസ്ഥാനി ട്യൂണുകൾ, രാജസ്ഥാനി പാട്ടിലെ ചില ട്യൂണുകൾ നമ്മുടെ മനസ്സിനെ ഒരിക്കലും പറിച്ചു മാറ്റാൻ കഴിയാത്ത ട്യൂണുകളാണ്. അപ്പൊ ഞാൻ പറയാം, ഞാൻ എൻ്റെ ജീവിതത്തിൽ ഇന്ന് വരെ ഈ കണ്ണുകൊണ്ട് ഒരു സിനിമ കണ്ടില്ല, ഒരു സീരിയൽ കണ്ടില്ല. ഇത് പറഞ്ഞാൽ നിങ്ങൾ വിശ്വസിക്കുക, കാര്യം ഞാൻ കണ്ടില്ല, എൻ്റെ വീട്ടിൽ ടി വി ഇല്ല. ഇനി ഞാൻ എനിക്ക് ഒരിക്കലും സിനിമ കാണുന്നത് ഇഷ്ടമല്ല, അത് പാപമായിട്ടല്ല, എനിക്കതിന് സമയമില്ല, ഞാൻ അതിനെ അത് രസിക്കാറില്ല, എനിക്ക് കണ്ടാൽ ഇതിന്റെ കഥ അറിയാൻ വയ്യ. അതാ എന്റെ പ്രത്യേകത, എനിക്ക് സമയമില്ല. എന്നാൽ ഞാൻ ഈ ചില സിനിമ പാട്ടുകളുണ്ട്, മനസ്സിലായോ? ഇപ്പം ആ ചില സിനിമ യേശുദാസ് പാട്ടിലുള്ള പാട്ട് എന്ന് പറഞ്ഞ പാട്ടുണ്ട്. അതിന്റെ ആ ശീതളമാകുന്ന ട്യൂണ് കേട്ട് കഴിയുമ്പോൾ അർത്ഥം എന്താന്ന് എനിക്ക് സത്യം പറഞ്ഞാൽ അറിയാൻ വയ്യ. പക്ഷെ നമ്മൾ അറിയാതെ കേട്ട് ഉറങ്ങിപ്പോകും. മനോഹരമായ പാട്ടാണ്, മനസ്സിലായോ? അപ്പം ഇങ്ങനെയുള്ള ചില പാട്ടുകൾ ഞാൻ ചില സമയത്ത് കേൾക്കാറുണ്ട്, അർത്ഥം അറിയത്തില്ലെങ്കിലും അതിന്റെ ട്യൂണിൽ രസിക്കാറുണ്ട്. ഇതിനെയെല്ലാം നിങ്ങൾ പാപമെന്നോ അല്ലെങ്കിൽ കൊടിയ പാപമെന്നോ ശിക്ഷിക്കപ്പെടുന്ന പാപമെന്നോ രസിക്കുന്നുണ്ട് എന്നുള്ളതാണ് ഞാൻ ചോദിച്ചത്. രസിക്കുക എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ചില പാട്ടിന്റെ ട്യൂണുകൾ ഇപ്പൊ
ഇന്നാളി ഇവിടെ ഇവിടുന്നുകൊണ്ട് ലിനു ഈ സംഗീതം ആളുകൾക്ക് പാടാൻ അവസരം ഉണ്ടായിക്കോട്ടെ. ഞാൻ ഇത് പാട്ട് പാടി അയതാ എനിക്കിപ്പോ എനിക്ക് ഓർമ്മയില്ല. അപ്പൊ ആ ഞാൻ ഇതുകൊണ്ട് കാഞ്ചനകാന്തി വിളങ്ങും ഗോപുരങ്ങളും അതിൽ അഞ്ചിത മനോഹരമാം നൽതരു കേളും ദിവ്യ ഫല പൂജിതമാം പൊൻതരു കേളും കാൺമിൻ കൊതിയുണ്ടു കൊതിയുണ്ടൻ മാനസും തന്നിൽ കാൺമിൻ കൊതിയുണ്ടു കൊതിയുണ്ടൻ മാനസും തന്നിൽ സ്വർഗീയ നാടേ എൻ ഭാഗ്യ നാടേ ആടലൊഴിഞ്ഞ ആനന്ദമായി വാണിടുമെൻ വീട് സ്വർഗീയ നാട്. ഈ വടക്കേ ഇന്ത്യയിൽ രാജസ്ഥാനിലും മറ്റും ഈ പാവപ്പെട്ട പിള്ളേരെ ഈ പിന്നെ ജീവിക്കാൻ മാർഗമില്ലാത്ത പിള്ളേരെ വയറ്റിൽ തടിച്ചോണ്ട് ഇങ്ങനെ പാടുന്ന ഒരു നാടോടി പാട്ടുണ്ട്. ആ പാട്ടിന്റെ ട്യൂണിൽ ദൈവഭക്തനായ മനുഷ്യന്റെ പാട്ടായത്. അപ്പൊ എനിക്ക് ആ പാട്ട് എന്റെ ഹൃദയത്തെ വളരെ സ്പർശിക്കുന്ന ഒരു പാട്ടാണ്. അപ്പൊ ഞാന് ഈ എസ്എകെൽ സാർ പറഞ്ഞിരിക്കുന്നതാണ് വിഷയം സപ്തരാഗങ്ങൾ, അതായത് പാട്ട് സംഗീതത്തിന്റെ അടിസ്ഥാന രാഗങ്ങൾ ഏഴാണ്. ഏഴ് രാഗങ്ങൾക്ക് 72,000 ഉപരാഗങ്ങൾ എന്ന് പറയുന്നത്, 72,000 ഉപരാഗങ്ങൾ. ആ ഉപരാഗങ്ങളിൽ സിനിമയ്ക്ക് ഒരു ട്യൂണെന്നോ ലളിതകാലത്തിന് വേറെ ട്യൂണെന്നോ ക്രിസ്തീയ കാലത്തിന് ട്യൂണെന്നോ എന്നും പറഞ്ഞ സംഗീതത്തിൽ രാഗങ്ങളില്ല. പിന്നെ ആ ആ രാഗങ്ങൾ എന്ന് പറഞ്ഞാൽ ഇപ്പം സപ്തരാഗങ്ങളിലെ ഇപ്പൊ ദേവരാഗം എന്ന് പറയുന്നത് വളരെ ഭക്തിനിർഭരമായ രാഗമാണ്. അപ്പം ആ ദേവരാഗത്തില് ചമച്ചുള്ള പാട്ടിലുണ്ട്, ആ സംഗീത ശാസ്ത്ര പാട്ടിലുണ്ട്. അത് ഈ അക്രൈസ്തവരായ ആളുകളുടെ ഇടയിൽ ദേവരാഗത്തിൽ എഴുതുന്ന ആൾക്കൂടെ ഉണ്ട്, ക്രിസ്തീയരാകുന്ന ആൾക്കാരുടെ ദേവരാഗത്തിലെ പാട്ടുകളും ഉണ്ട്. ഇപ്പൊ ഉദാഹരണം പറയാം, സൈമൺ സാർ ദേവരാഗത്തിൽ ട്യൂൺ എഴുതിയിട്ടുണ്ട്, ഒരു പാട്ട് എഴുതിയിട്ടുണ്ട്. അതായത് ആ പാട്ടിനകത്ത് ഒരു ഭാഗം, അതായത് പിന്നെ ആ ഞാൻ ആ പാട്ട് മറന്നുപോയി. അപ്പൊ അതിനകത്ത് ഈ ഈ മനോഹരമായൊരു ഗാനമാണ്. അപ്പൊ ഞാൻ പറഞ്ഞത് നമുക്കൊരു ഭക്തി സാന്ദ്രത തോന്നും ആ പാട്ട് കേട്ട്, മനസ്സിലാവും. അപ്പൊ ആ പാട്ട് കേൾക്കുമ്പോൾ നമ്മൾ ഭക്തിയിലേക്ക് അറിയാതെ ലയിച്ചു പോകും. അങ്ങനെയുള്ള പാട്ടുകളുണ്ട്. അപ്പൊ ഇതിനെ ഒരുവൻ രസിക്കുക. ഇപ്പം നമ്മുടെ ഇവിടുത്തെ സംഗീത ലോകത്തെ പല ആളുകൾ RCC പോലുള്ള സ്ഥലങ്ങളിൽ പോയിട്ട് അവർ ഈ സംഗീത കച്ചേരി നടത്താറുണ്ട്. കേൾവിക്കാരായ പല ആളുകളെ ഞാൻ ഇന്റർവ്യൂ ചെയ്ത് കഴിഞ്ഞപ്പോൾ അവരുടെ വളരെ ആത്മസംതൃപ്തി, അതായത് മനസ്സിന് ശാന്തത തോന്നുന്ന അനുഭവങ്ങളായിട്ട് ഉണ്ടായിട്ടുള്ളതായിട്ട് പല ആൾക്കാരും പറയുന്നുണ്ട്. അതുകൊണ്ട് സംഗീതത്തിന്റെ ബൃഹത്തായ വശങ്ങളിലേക്കൊന്നും കയറി ആധികാരികമായി പറയാൻ കഴിയുന്ന ഒരു ശാസ്ത്രീയ പഠനമൊന്നും എനിക്ക് അതേക്കുറിച്ചില്ല. പക്ഷെ എന്നെ സംബന്ധിച്ച് പറഞ്ഞു കഴിഞ്ഞാൽ നമുക്ക് കൊള്ളാവുന്നതും യോഗ്യമായതൊക്കെ സ്വീകരിക്കുക, അത് കൊള്ളതാത്തതൊക്കെ നമ്മൾ ഉപേക്ഷിക്കുക എന്നൊരു പ്രമാണം മാത്രമേ സാധിക്കുകയുള്ളൂ. നമുക്ക് വീണ്ടും ചോദ്യങ്ങളിലേക്ക് വരാം. പക്ഷേ നമ്മളിപ്പോ പറഞ്ഞതനുസരിച്ചാണെങ്കിൽ രക്ഷിക്കപ്പെടാത്തവർ നരകത്തിൽ പോകും, അപ്പോൾ തന്നെ എല്ലാവരും രക്ഷിക്കപ്പെട്ടവരെ ആകണമെന്നുമില്ല എന്നൊരു ധ്വനി ഇതുവരെ സംസാരിച്ചതിനകത്തുണ്ട്. എല്ലാവരും രക്ഷിക്കപ്പെട്ടവരല്ലോ കാര്യം, എല്ലാവരും രക്ഷിക്കപ്പെടുമ്പോൾ നരകത്തിന്റെ ആവശ്യമില്ലല്ലോ. അപ്പൊ അങ്ങനെ അല്ല, ഞാൻ ഒന്നുകൂടെ ഒന്ന് അച്ഛനോട് ചോദിക്കും. അച്ഛൻ ഈ പറഞ്ഞതിനകത്തെല്ലാം രക്ഷിക്കപ്പെടാത്തവരും സ്വർഗത്തിൽ പോകും, ശരിയാണോ? രക്ഷിക്കപ്പെടാത്ത നമ്മൾ രക്ഷയ്ക്ക് നമ്മൾ നൽകുന്ന വിവക്ഷയാണ് പ്രശ്നം. രക്ഷിക്കപ്പെടുക എന്ന് പറയുമ്പോൾ പ്രളയകാരും ബന്ധുക്കോസുകാരും ബാപ്തിസ്റ്റുകാരും പഠിപ്പിക്കുന്ന Romans 10:9 അവരുടെ ആധാരവാക്യം. യേശുവിനെ കർത്താവെന്ന് വായിക്കൊണ്ടേറ്റ് പറയും, ദൈവം അവനെ മനുഷ്യരുടെ ഉയർത്തുന്ന വിശ്വസിക്കുന്നത് രക്ഷിക്കപ്പെടും. ഇത് ഏത് കോണ്ടെക്സ്റ്റിലാണ്? യേശുവിനെ രക്ഷകനും കർത്താവുമായി അംഗീകരിക്കുകയാണ് സാധാരണ ബ്രദറുകാരും പന്തക്കൂസുകാരും വിശ്വസിക്കുന്നത്. ആ രീതിയിൽ രക്ഷിക്കപ്പെടാത്ത ഒരാൾ സ്വർഗത്തിൽ പോകുമോ ഇല്ലയോ? ഞാൻ പറഞ്ഞു ആ രീതി എന്ന് പറയുമ്പോൾ നിങ്ങൾ പറയുന്ന രീതി എന്ന് പറയുന്നത് വേദപുസ്തകം Romans 9 9:10 എന്ന് പറയുന്ന വാക്കിന്റെ പശ്ചാത്തലം പഠിക്കണം. റോമാ സാമ്രാജ്യത്തിലെ പൂജ്യ വസ്തു എന്ന് പറയുന്നത് റോമാ ചക്രവർത്തിയാണ്. റോമാ ചക്രവർത്തിയെ കർത്താവായിട്ട് അംഗീകരിക്കാത്ത ആർക്കും അവിടെ ജീവിക്കാൻ പറയാം, ജീവൻ പോലും പോകും. ആ സ്ഥലത്ത് നിന്നുകൊണ്ട് യേശുവിനെ കർത്താവ് എന്ന് പറയുക എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ യേശു രക്ഷകനാണെന്ന് സമ്മതിക്കാൻ നല്ല അർത്ഥം അല്ല. അതിനപ്പുറത്ത് നമ്മൾ പറയുന്ന നിഘണ്ടു പോലെ അർത്ഥമൊന്നുമില്ല, മനസ്സിലായോ? ശരിയാണ്, ആ പറഞ്ഞത് മനസ്സിലായി. പക്ഷെ അത് കറക്റ്റാണ്. ഓക്കെ, അപ്പൊ എന്റെ ചോദ്യം, നമ്മൾ പന്തക്കോസുകാരും ബ്രദറുകാരും വിശ്വസിക്കുന്നത് യേശു ക്രിസ്തുവിന്റെ രക്ഷകനും യേശു ക്രിസ്തുവിന്റെ കർത്താവുമാണെന്ന് വിശ്വസിക്കുക, അതാ രക്ഷിക്കപ്പെടുക എന്ന് സാധാരണ പന്തക്കോസുകാരും ബ്രദറുകാരും വിശ്വസിക്കുന്നത്. അപ്പോൾ അങ്ങനെ രക്ഷിക്കപ്പെടാത്ത ഒരാൾ സ്വർഗത്തിൽ പോകുമോ ഇല്ലയോ? അതിനുള്ള ഉത്തരമാണ് ഞാൻ റോമാലേഖനം 1:20-2 വായിച്ചു കേൾപ്പിച്ച്, അതായത് എല്ലാ കാലത്തും മനസാക്ഷിയുടെ പ്രമാണ പ്രകാരമുള്ള ഒരു സ്വർഗീയ പ്രവേശമുണ്ട്. അത് ആദാമിന്റെ കാലത്തുണ്ടായിരുന്നു. അതിനർത്ഥം ഇത്രയേ ഉള്ളൂ, ഈ രീതിയിൽ രക്ഷിക്കപ്പെടാത്തവരും സ്വർഗത്തിലുണ്ട് എന്നാണ് അച്ഛൻ പറഞ്ഞത്. അതായത്
അതായത് സുവിശേഷം കർത്താവായ ഉള്ളതിലെല്ലാം യേശു വാക്യം പറയുന്നില്ല. കേട്ടോ, കർത്താവായ യേശു ക്രിസ്തുള്ള രക്ഷാമാർഗം എന്ന സുവിശേഷം വ്യക്തമായി കേൾക്കാൻ ഒരിക്കൽ പോലും കഴിയാത്ത ഒരാൾ, ഒരിക്കൽ പോലും കഴിയാത്ത ഒരാൾ അദ്ദേഹം തന്റെ മനസാക്ഷിയുടെ പ്രമാണം അനുസരിച്ച് ദൈവനെ വിധിച്ച് സ്വർഗരാജ്യത്തിന് അവകാശിയാക്കും എന്ന് ഞാൻ വിശ്വസിക്കുന്നു. ഓക്കെ, അപ്പൊ അങ്ങനെ വരുമ്പോൾ യേശുവിനെ രക്ഷകനും കർത്താവുമായി അംഗീകരിക്കാത്തവൻ സ്വർഗത്തിൽ പോകും. അപ്പൊ നമ്മുടെ തിയോളജികളെല്ലാം ഇനിയും പുനഃപരിശോധിക്കേണ്ടിയിരിക്കുന്നു. എന്താണ് രക്ഷ, എന്താണ് നമ്മൾ മനസ്സിലാക്കി വെച്ചിരിക്കുന്നത്? യേശുവിനെ രക്ഷിതാവും കർത്താവുമായി അംഗീകരിക്കുക എന്ന് പറയുന്നത് സുവിശേഷം കേൾക്കുന്നവരുള്ള ബന്ധത്തിൽ മാത്രമാണ്. അപ്പോൾ അങ്ങനെ നിർബന്ധം പിടിക്കുന്നതോട് ഞാൻ പറയുക, അപ്പൊ അച്ഛൻ ഈ പറഞ്ഞ വാക്യത്തിന്റെ അടിസ്ഥാനത്തിൽ കാര്യങ്ങളുടെ അടിസ്ഥാനത്തിൽ ഒരു ചർച്ചയിൽ ഞാൻ പറയുകയാണ്. അച്ഛൻ, ഇപ്പൊ രക്ഷിക്കപ്പെടുക എന്ന ബ്രദറിനും ബന്ധക്കോസും ആളുകൾ വിശ്വസിക്കുന്നത് യേശു ക്രിസ്തു എന്റെ രക്ഷകനാണ്, യേശു ക്രിസ്തു എന്റെ കർത്താവാണ്, യേശു ക്രിസ്തു എനിക്ക് വേണ്ടി മരിച്ചടക്കപ്പെട്ട് ഉയർത്തെഴുന്നേറ്റു. അപ്പൊ രക്ഷിക്കപ്പെടാത്ത ആരും സ്വർഗത്തിൽ പോകത്തില്ല, രക്ഷിക്കപ്പെടാത്ത ആരും സ്വർഗത്തിൽ പോകത്തില്ല എന്നൊരു ചിന്തയാണ് ഇതുവരെ പന്തക്കൂസുകാർക്കും ബ്രദർകാർക്കും ഉള്ളത്. ഞാനൊരു പന്തക്കൂസുകാരാണ്, അച്ഛൻ ഒരു ബ്രദർകാരനാണ്. ആ രീതിയിൽ വെച്ച് നോക്കുമ്പോൾ എല്ലാവരും അങ്ങനെയാണ് വിശ്വസിക്കുന്നത്. പക്ഷെ അച്ഛൻ ഇപ്പോൾ സംസാരിച്ചതനുസരിച്ച് അല്ലാത്തവരും സ്വർഗത്തിൽ ഉണ്ടാകും അല്ലാത്തവർ എന്നുള്ളത് പറഞ്ഞു കഴിഞ്ഞാൽ ഞാൻ പറഞ്ഞല്ലോ, അതായത് സുവിശേഷം ഒരിക്കൽ പോലും, ഒരു പ്രാവശ്യമെങ്കിലും സുവിശേഷം കേട്ട ഒരാൾ, ഒരു പ്രാവശ്യമെങ്കിലും ജീവിതത്തിൽ സുവിശേഷം കേട്ട ഒരാൾ നരകത്തിൽ പോകുന്നെങ്കിൽ സുവിശേഷത്തെ അനുസരിച്ചില്ല എന്നുള്ള ഒറ്റ കാരണത്താലാണ് അവൻ നരകത്തിൽ പോകുന്നത്. എന്നാൽ ഒരു പ്രാവശ്യം പോലും സുവിശേഷം കേൾക്കാൻ കഴിയാത്ത ഒരാൾ, അദ്ദേഹം പിന്നെ തന്റെ മനസാക്ഷി ഏത് നിലയിൽ പ്രവർത്തിച്ചുള്ള അടിസ്ഥാനത്തിൽ ദൈവം തന്റെ മനസാക്ഷി പ്രകാരം അവനെ ന്യായം വിധിക്കുകയും അവന് സ്വർഗരാജ്യ പ്രവേശനം കൊടുക്കുകയോ നരക പ്രവേശനം കൊടുക്കുകയോ ചെയ്യും എന്നാണ് ഞാൻ പറഞ്ഞത്. അല്ലാതെ രക്ഷിക്കപ്പെടാത്തവരെല്ലാം സ്വർഗത്തിൽ പോകുമെന്ന് ഞാൻ പറഞ്ഞിട്ടില്ല. അങ്ങനെ കേട്ട് കഴിഞ്ഞാൽ ആൾക്കാർ എന്റെ ചോദ്യവും അങ്ങനല്ലായിരുന്നു, അച്ഛൻ പറഞ്ഞതും അങ്ങനല്ല എന്ന് കേട്ടവർക്കറിയാം. എന്റെ ചോദ്യം വളരെ വ്യക്തമാണ്, കാരണം എന്റെ ഞാൻ ഉത്തരവും പറഞ്ഞതാണ്. വ്യക്തമാണല്ലോ. ആ ഉത്തരവും വ്യക്തമാണ്, ഞാൻ അല്ല അല്ലാതൊരു തെറ്റായ ധാരണ വേണ്ട. കാരണം രക്ഷിക്കപ്പെട്ടവർ മാത്രമേ യേശു ക്രിസ്തു മരിച്ചടക്കപ്പെട്ട് ഉയർത്തെഴുന്നേറ്റ് കഴിഞ്ഞ ശേഷം രക്ഷിക്കപ്പെടാത്ത ഒരാൾ പോലും സ്വർഗത്തിൽ പോകത്തില്ല എന്ന് പഠിപ്പിക്കുന്ന ആളുകളുടെ ഇടയിൽ ഇന്ന് അച്ചാൻ പറഞ്ഞതനുസരിച്ച്, വാക്യങ്ങളുടെ അടിസ്ഥാനത്തിൽ പറഞ്ഞതനുസരിച്ച് രക്ഷ എന്നുള്ളത് എന്താണെന്ന് നമ്മൾ പറഞ്ഞു. ബ്രദറൻ ബന്ധക്കോസ് വിശ്വാസം ചിന്താഗതി എന്താണെന്ന് പറഞ്ഞു. അപ്പോൾ അങ്ങനെ വിശ്വസിക്കാത്തവരും പോകാൻ സാധ്യതയുണ്ട് എന്നുള്ളതാണ് അച്ഛൻ ഇവിടെ വ്യക്തമാക്കി പറഞ്ഞത്. ഞാനിപ്പോ പറയാം, ഒരു കാര്യം പറയാം. 1910 ബൈബിൾ സൊസൈറ്റി ഓഫ് ഇന്ത്യ മലയാളം ബൈബിൾ നമുക്ക് പ്രദാനം ചെയ്യുന്നവരെ, AD 56 തോമസ് ലീഹ കേരളത്തിൽ വന്നു എന്ന് വിശ്വസിക്കുന്നു എങ്കിൽ എന്നെ സംബന്ധിച്ച് എനിക്ക് അത് 100% ഒന്നും അംഗീകരിക്കാൻ കഴിയുന്ന ചരിത്രമായിട്ടിരിക്കുന്നില്ല. ഞാൻ റോബിൻ ബോയുടെ ചരിത്രമൊക്കെ സിറാമ്പൂരിലൊക്കെ പഠിച്ചു. എന്നാലും ഞാൻ പറഞ്ഞത് അങ്ങനെ വന്നുവെങ്കിൽ ആ കഴിഞ്ഞ 18 നൂറ്റാണ്ടുകൾ ഈ കേരളത്തിലെ ക്രൈസ്തവരെ നസ്രാണികൾ എന്നറിയപ്പെട്ടിരുന്നു. നസ്രാണികൾക്ക് ആകെപ്പാടെ അറിയാവുന്ന വിഷയം യേശു അവരുടെ രക്ഷിതാവാണെന്നും കർത്താവ് അവരെ രക്ഷിപ്പാൻ സ്വർഗത്തിൽ നിന്ന് ഇറങ്ങി വരുമെന്നും അറിയാമായിരുന്നു. ഇതിനപ്പുറത്ത് വേറെ ഒരു തിയോളജി അവർക്ക് അറിയാൻ വയ്യായിരുന്നു. അപ്പൊ അവരങ്ങനെ വിശ്വസിച്ചു. അങ്ങനെ വിശ്വസിച്ചവര് എത്ര പേര് ഈ റോമർ 10:9 ഏറ്റുപറഞ്ഞ് രക്ഷിക്കപ്പെട്ടു, എത്ര പേര് ഇന്നയാണ്ട് ഇത്രാം മാസം ഇത്രാം തീയതി ഞാൻ രക്ഷിക്കപ്പെട്ടു എന്നും പറയാൻ കഴിയുന്നുള്ള ആൾ എനിക്കറിയാൻ വയ്യ. എന്നാ ഒന്നെനിക്കറിയാം, കർത്താവായ യേശു രക്ഷിതാവാണെന്നും ആ രക്ഷിതാവായ യേശു ക്രിസ്തു സ്വർഗത്തിൽ നിന്ന് രക്ഷിപ്പാനായി വീണ്ടുപോകാനായി വരുമെന്നും വിശ്വസിച്ച ഒരു വലിയ സമൂഹം ഉണ്ടായിരുന്നു. നമ്മളും എന്ത് ചെയ്യുന്നു, ഞാനിൽ നിന്നും രക്ഷിക്കപ്പെട്ടപ്പോൾ നമ്മൾ ക്രിസ്റ്റോളജി വരും പഠിച്ചിട്ടാണോ രക്ഷിക്കപ്പെട്ടത്? അല്ലല്ലോ. ഞാൻ 9-ാമത്തെ വയസ്സിൽ രക്ഷിക്കപ്പെട്ടു. 2 സങ്കീർത്തനം 12 ഉദ്ധരിച്ചു കൊണ്ട് ഹൈസ്കൂൾ അധ്യാപകൻ, അദ്ദേഹത്തിന്റെ പേര് ചെമ്പകത്തിനാൽ പൊടിയച്ചൻ സാർ എന്നാണ്, എരന്തൂക്കാനാണ്. അദ്ദേഹം എരന്തൂർ ഓലിക്കൽ മാർത്തോമാ പള്ളിയിൽ വെച്ച് രാത്രി നടക്കുന്ന ഒരു യോഗത്തിൽ വെച്ച് ഈ വാക്യം അവൻ കോപിച്ചിട്ട് വഴിയിൽ വെച്ച് നശിക്കാതിരിപ്പാൻ നിങ്ങൾ പുത്രനെ ചുംബിപ്പീൻ, അവന്റെ കോപം ക്ഷണത്തിൽ വെളിപ്പെടും, അവനെ ശരണം പ്രാപിക്കുന്ന പുരുഷൻ ഭാഗ്യവാൻ. ഇത് പറഞ്ഞു കഴിയുമ്പോൾ അദ്ദേഹം ചോദിച്ചു, കുഞ്ഞുങ്ങളെ, കർത്താവായ യേശു നിങ്ങളുടെ ആത്മരക്ഷകനാണ്, നിങ്ങളുടെ ഭാവപരിഹാരകനാണ്, അവൻ എത്രയും വേഗം വരും. അവന്റെ ക്രോധം അവനൊരിക്കൽ കുഞ്ഞാട് സമാനമായി തലചായിച്ച് ഫിലോദോസിന് മുമ്പാകെ നിന്നു. എന്നാൽ അവൻ സിംഹഗർജനം പോലെ തന്റെ ക്രോധവുമായി വരാൻ പോകുകയാണ്. ആ ക്രോധത്തിൽ നശിച്ചു പോകാൻ നിങ്ങൾ ആഗ്രഹിക്കുന്നു? അതോ ഇന്ന് രാത്രിയിൽ ഈ ജീവിതയാത്രയുടെ പാതയിൽ നിങ്ങൾ രക്ഷിക്കപ്പെടുന്നു? ഞാൻ എഴുതേണ്ട കൃപയാൽ അവൻ എന്നെയും രക്ഷിച്ചിരിക്കുന്നു പറഞ്ഞു. ഇത് അത്രേ ഞാൻ പറഞ്ഞുള്ള, ഞാൻ ഈ റോമാലയനം 9-10 ഏറ്റു പറഞ്ഞു. പക്ഷേ റോമാലയനം 9-10 ഏറ്റു പറഞ്ഞ് രക്ഷിക്കപ്പെട്ട പല ആളുകളും രക്ഷയുടെ സ്വഭാവം കാണിക്കാതിരിക്കുമ്പോഴും രക്ഷിക്കപ്പെട്ട ഞാൻ കൃപയാൽ എന്റെ സ്വഭാവം ദൈവസ്വനം സൂക്ഷിച്ചൊക്കെ ജീവിക്കുന്നുണ്ട്. ഞാൻ പറഞ്ഞത് ഞാൻ അത്രേ പറഞ്ഞുള്ളൂ, ഞാൻ രക്ഷിക്കപ്പെട്ടു. ഇന്നലെ രാത്രി സംഭവിച്ച എനിക്ക് ഓർമ്മയുണ്ട്.
അപ്പൊ അതുകൊണ്ട് നമ്മൾ പറയുന്ന ദൈവശാസ്ത്ര നിർവചനത്താൽ രക്ഷിക്കപ്പെടുന്നത് ദൈവത്തിലുള്ള നമ്മുടെ വിശ്വാസം, ദൈവം വെച്ചിരിക്കുന്ന സുവിശേഷമുള്ള നമ്മുടെ വിശ്വാസം അതനുസരിച്ചാണ്. എന്നാൽ സുവിശേഷം അറിഞ്ഞ അല്ലെ ഒരു പ്രാവശ്യമെങ്കിലും സുവിശേഷം, ഇപ്പൊ ഉദാഹരണം നമ്മൾ നോർത്ത് ഇന്ത്യയിൽ ചെന്നു, നോർത്ത് ഇന്ത്യയിലെ ഒരു കുഗ്രാമത്തിൽ ചെന്നിട്ട് ഇതുവരെ സുവിശേഷം കേട്ടില്ല സ്ഥലം, നമ്മൾ സുവിശേഷം പ്രസംഗിച്ചു, സുവിശേഷം പ്രസംഗിച്ച കേട്ട ശേഷം അവരെ ദൈവം ന്യായം വിധിക്കുമ്പോൾ ഞങ്ങൾ സുവിശേഷം കേട്ടിരുന്നെങ്കിൽ രക്ഷിക്കപ്പെടുമായിരുന്നു അവർ പറഞ്ഞു കഴിഞ്ഞാൽ അവർക്ക് രക്ഷപ്പെടാൻ പറ്റില്ല, കാര്യം അവർ സുവിശേഷം കേട്ടതാണ്. ബട്ട് ദേ ഡിഡ് നോട്ട് ബിലീവ് ഇറ്റ്. പക്ഷേ ആഫ്രിക്കൻ വനാന്തരങ്ങളിലോ കുഗ്രാമങ്ങളിലോ ആമസോൺ കാടുകളിലോ ഒക്കെ, ആമസോൺ കാട് എന്ന് പറഞ്ഞാൽ ലോകവുമായിട്ട് ബന്ധമില്ലാതെ ജനങ്ങൾ പാർക്കുന്ന സ്ഥലമാണ്, ആമസോൺ കാടുകളിലുള്ള ഡിഫറെന്റ് ട്രൈബിൾപ്പെട്ട ആൾക്കാർക്ക് ക്രിസ്തുവിനെ അറിയാൻ വയ്യ, വേദവസ്തു അറിയാൻ വയ്യ, യേശു ക്രിസ്തു ലോകത്ത് വന്ന് അറിയാൻ വയ്യ, നമ്മളെ പോലെ വികസിത രാജ്യം ഉണ്ടെന്ന് അവർക്ക് അറിയാൻ വയ്യ, ടെലിഫോണിലെ ഇലക്ട്രിസിറ്റി ഇല്ല, പല പുറം ലോക ബന്ധമില്ല, അവരെ സ്വർഗരാജ്യത്തിലോ നരകത്തിലോ പോകുന്നെങ്കിൽ അവന്റെ മനസ്സാക്ഷിക്കാത്ത അവനെ എങ്ങനെയുള്ള ഒരു ദൈവത്തെ അംഗീകരിച്ചു എന്നുള്ളതിന്റെ അടിസ്ഥാനത്തിൽ മാത്രമായിരിക്കും എന്ന് ഞാൻ വിശ്വസിക്കുന്നു. ഓക്കെ, ഇനി അച്ചായൻ, ഞാൻ ഒരു പ്രധാനപ്പെട്ട അച്ചാൻ കുറെ നേരം കൊണ്ട് പറഞ്ഞ ഒരു പദത്തെ കയറി തൊട്ടോണ് ഞാൻ ചോദിക്കുന്നു. അച്ചാൻ പറഞ്ഞു ധനവാനും ലാസറിന്റെയും കാര്യം പറഞ്ഞിരുന്നു. ആ ധനവാനും ലാസറും തമ്മിലുള്ള വിഷയത്തില് പാതാളത്തിൽ നിന്ന് നിത്യദണ്ഡനത്തിലേക്ക് കൊണ്ടുപോകുന്ന കാര്യം അച്ചാൻ പറഞ്ഞിരുന്നു അല്ലേ? അതെ. അപ്പോൾ എന്റെ ഒരു ചോദ്യം, ഈ ചെയ്ത തെറ്റിനനുസരിച്ച് ഉള്ള ശിക്ഷാവിധിയാണല്ലോ സാധാരണ എല്ലാവർക്കും കൊടുക്കുന്നത്, അച്ഛൻ എപ്പോഴും ഈ ഭൂമിയിലെ കാര്യം പറഞ്ഞു, ഒത്തിരി കാര്യങ്ങൾ സ്വർഗത്തിലെ കാര്യങ്ങൾ പറഞ്ഞതുകൊണ്ട്, അതായത് യാതനാസ്ഥലമെന്നും ജയിലെന്നും സബ് ജയിലെന്നും ഒക്കെ ഇങ്ങനെ പറഞ്ഞതുകൊണ്ട് ഒരു കുറെ നേരം ആ വിഷയത്തിൽ സംസാരിച്ചതുകൊണ്ട് ഞാൻ പറയുക, അങ്ങനെയാണെങ്കിൽ ഒരു വ്യക്തിയെ നരകത്തിൽ നിത്യകാലം ഇടുന്നത് ന്യായമാണ്? തികച്ച ന്യായമാണ്. അതായത് ചില ആൾക്കാർ പറയുന്നത് ദ ഡോക്ട്രിൻ ഓഫ് ഹെൽ ഈസ് ഇൻകോൺസിസ്റ്റന്റ് വിത്ത് ദി ലവ് ഓഫ് ഗോഡ്. അതായത് നിത്യ നരകം എന്ന് പറയുന്ന ദൈവത്തിന്റെ സ്നേഹത്തിന്, സ്നേഹവാനായ ദൈവത്തിന്റെ സ്വഭാവത്തിന് യോഗ്യമെന്ന് ചില ആൾക്കാർ പറയുന്നത്. പക്ഷെ അങ്ങനെ അല്ല, അതറിയാവോ, ബൈബിൾ ദൈവം സ്നേഹവാനാന്ന് പറയുമ്പോൾ തന്നെ അതേ ഈക്വൽ എമൗണ്ടിൽ ദൈവം നീതിമാനാന്ന് പറയുന്നു. ദൈവത്തിന്റെ നീതിയും ദൈവത്തിന്റെ സ്നേഹവും സന്തുലിതമാണ്. അതായത് ഒരു ശകലം പോലും ഇടത്തോട് വലത്തോട് മാറുന്നതല്ല. ദൈവം സ്നേഹമായിരിക്കുമ്പോൾ തന്നെ ദൈവം നീതിമാനുമാണ്. അതുകൊണ്ട് നീതിമാനായ ദൈവം പാപിയായ മനുഷ്യനെ ശിക്ഷ വിധിച്ച് നിത്യനിലയത്തിൽ തള്ളുന്നത് ഒരിക്കലും ദൈവ സ്വഭാവത്തിന്റെ കോട്ടം വരുന്ന ഒന്നല്ല. ഞാൻ ചോദിച്ചത്, ഇപ്പം നമ്മളിപ്പം ഒരു ഒരു ശിക്ഷ പറയണേ, ചിലര് 2 വർഷത്തിന്, ചില 6 മാസത്തിന്, ചിലര് 12 വർഷത്തിന്, അപ്പോഴും ഒരു പരിമിതിയുണ്ട്. അത് അത് മനുഷ്യ കോടതിക്ക്, അത് മനുഷ്യ കോടതിക്ക്. കാരണം ഇല്ല, പറയട്ടെ, മനുഷ്യന്റെ ആയുസ് 70 80 സമയം, 70 80 100 വയസ്സ് വരെ ജീവിക്കുന്ന മനുഷ്യന് തന്റെ മനുഷ്യ ജീവിത പരിമിതിക്കുള്ളിൽ ഒരു മനുഷ്യ കോടതിക്ക് നൽകാവുന്ന ശിക്ഷയാണ് 15 20 27 30 32. അത് അമേരിക്കൻ ഐക്യനാളിലൊക്കെ 500 വർഷത്തേക്കൊക്കെ ശിക്ഷിക്കാറുണ്ട്. അപ്പൊ ഞാൻ 500 വർഷം മനുഷ്യൻ ജീവിക്കുകയില്ല. എന്നാൽ മനുഷ്യന്റെ ആത്മാവ് അവിനാശിയും അതിന് അന്തമില്ലാത്തമാകിയാൽ അന്തമില്ലാത്ത മനുഷ്യന്റെ ആത്മാവിന് അനന്ത കാലങ്ങളിലേക്ക് ദൈവം നൽകുന്ന ശിക്ഷയാണ് നിത്യനരകം എന്ന് പറയുന്നത്. അപ്പോ ഈ ലോകത്തിൽ 80 വർഷം ജീവിച്ച, അല്ലെങ്കിൽ 50 വർഷം ജീവിച്ച, അല്ലെങ്കിൽ 30 വർഷം, അല്ലെങ്കിൽ 25 വർഷം ജീവിച്ച ഒരു വ്യക്തിയെ അവൻ ജീവിച്ചതിനേക്കാൾ കൂടുതൽ വർഷം നരകത്തിലിടുക എന്ന് പറയുന്നത് ന്യായമാണോ അച്ഛൻ? അത് നിശ്ചയമായ ന്യായമാണ്. കാരണം വെച്ചാൽ അവൻ ലോകത്തിൽ ജീവിച്ച കാലങ്ങനുസരിച്ച് ജീവിച്ച കാലഘട്ടമോ ജീവിച്ച കാലഘട്ടത്തിൽ ചെയ്ത പ്രവൃത്തിയോ അല്ല അവന്റെ ശിക്ഷയ്ക്ക് അടിസ്ഥാനം. അവൻ പാപിയാണെന്നുള്ളതാണ്. പാപിയായ മനുഷ്യനെ, പാപിയാകുന്നത് പോലും മുമ്പേ നമ്മൾ പറഞ്ഞ അനുസരിച്ചാണെങ്കിൽ അവന്റെ കുഴപ്പം കൊണ്ടല്ല, അവൻ ജനിച്ചപ്പോഴേ പാപിയാണ്, അവൻ ചെയ്ത പാപത്താൽ. ശരിയാണല്ലോ, പക്ഷെ അപ്പൊ അവൻ ജനിച്ചപ്പോഴേ പാപിയായി ജനിച്ചെങ്കിലും ദൈവം അവന്റെ രക്ഷയ്ക്കുള്ള മുഖാന്തരം ഒരുക്കിയല്ലോ. ദൈവം ഒരുക്കിയ മുഖാന്തരത്തെ സ്വീകരിക്കണമെന്ന് ദൈവം പറഞ്ഞു. ഇന്ന് ഏതെങ്കിലും പാപി നരകത്തിൽ പോകുന്നെങ്കിൽ ആ നരകത്തിൽ പോകുന്ന കാരണം ഒരുവൻ ചെയ്ത പാപം പാപത്തിന് അനന്തര ഫലം അവൻ അനുഭവിക്കാൻ കാരണം അവൻ വിശ്വസിച്ചതുകൊണ്ടോ ചെയ്തതുകൊണ്ടോ അല്ല. അവിടെ അങ്ങനെ വെളിപ്പാട് പുസ്തകം രക്ഷയുള്ള ശരിയാണോ? കാരണം വെളിപ്പാട് പുസ്തകം 20-ാം അധ്യായത്തിന്റെ 14 മുതലുള്ള വാക്യങ്ങളിൽ പ്രവൃത്തികൾ കടുത്ത ന്യായവിധി ഉണ്ടായെന്ന് പറയുന്നത് അവന് ലഭിക്കാൻ പോകുന്ന ശിക്ഷയുടെ കാഠിന്യത്തെ സംബന്ധിച്ച്, അതായത് എല്ലാവർക്കും ലഭിക്കുന്ന ശിക്ഷ നരകമാണെങ്കിലും ആ ശിക്ഷയുടെ ഇന്റൻസിറ്റി എല്ലാവർക്കും തുല്യമായിരിക്കുകയില്ല.
അതായത് ഓരോരുത്തരും ചെയ്ത പ്രവൃത്തിക്ക് അനുസരിച്ച് അവന്റെ ശിക്ഷയുടെ ഡിഗ്രി വ്യത്യാസം ഉണ്ടായിരിക്കും. ശിക്ഷാവിധി ന്യായവിധി ഒന്നാണോ? ശിക്ഷാവിധി ന്യായവിധി ഒന്നല്ല. ശിക്ഷ ന്യായവിധി വന്നത് അപ്പൊ പിന്നെ ശിക്ഷാവിധി പലതാണെന്നല്ലല്ലോ പറയുന്നത്. കാറ്റാ ക്ഷീണോ ശ്രീ ശിക്ഷ ശിക്ഷാവിധി ശിക്ഷാവിധി ന്യായവിധി ഒന്നല്ല. ശിക്ഷാവിധി എന്ന് പറയുന്നത് നിത്യമായ ശിക്ഷാ നരകത്തിലേക്ക് മനുഷ്യൻ തള്ളുന്നതാണ്. ന്യായവിധി എന്ന് പറയുന്നത് അവന് ന്യായമായ നിലയിലുള്ള ശിക്ഷ കൊടുക്കുന്നതാണ്. അത് ശ്രദ്ധിക്കാൻ പറഞ്ഞു കഴിഞ്ഞാൽ ഇപ്പൊ നരകത്തിൽ പോകുന്ന ഒരു കൊലപാതകം, വലിയ വലിയൊരു കൊലപാതകം, നരകത്തിൽ പോകുന്ന ഒരു സാധാരണ ഭാവിയും തമ്മിൽ വ്യത്യാസമുണ്ട്. രണ്ടുപേരും ഭാവികളാണ്, രണ്ടുപേർക്കുള്ള ശിക്ഷ നരകമാണ്. അപ്പോൾ തന്നെ ദ ഇന്റൻസിറ്റി, ഇവിടെ തന്നെ കോടതിക്ക് അത് കൊല ചെയ്യുന്നവന് കിട്ടുന്ന ശിക്ഷയാണോ കള്ളം പറഞ്ഞു കിട്ടുന്നത്? അല്ലല്ലോ. അല്ല, അല്ലെ, ഒരുത്തന്നെ കമുകെ കയറി പാക്കം ഓടിച്ചവനും മറ്റൊരുത്തന്നെ കഴുത്ത് കണ്ടിച്ചവനും ഒരേ ശിക്ഷയല്ലോ കോടതി കൊടുക്കുന്നതാണോ? അപ്പൊ അങ്ങനെ ഒരു, അപ്പൊ എന്ന് പറഞ്ഞ പോലെ, അപ്പൊ രണ്ട് ശിക്ഷയാണ്. അപ്പൊ രണ്ടുപേരും നരകത്തിലാണെങ്കിലും നരകത്തിലുള്ള അവരുടെ ഇന്റൻസിറ്റി, അതായത് മുമ്പേ ഞാൻ വായിച്ചു കേൾപ്പിച്ച ഒരു 10-28 നരകമുണ്ടല്ലോ, ആ 28 നരകങ്ങൾക്കകത്തും ഹൈന്ദവ തത്വശാസ്ത്രം, അല്ല അല്ല, ഞാൻ പറഞ്ഞത് ഹൈന്ദവ തത്വശാസ്ത്ര പ്രകാരം നരകത്തിന്റെ ഇന്റൻസിറ്റിയെ കുറിച്ച് അവർ പറയുന്ന, പക്ഷെ അതിനേക്കാൾ കൂടുതലാണല്ലോ ബൈബിൾ പറയുന്നത്. ബൈബിൾ പറയുന്നത് അവിടെ തീയാൽ ഉപ്പിടപ്പെടുന്ന ഡേ, ഞാൻ അപ്പുറത്ത് പറയൊന്നുമില്ലല്ലോ. അപ്പൊ ഞാൻ പറഞ്ഞത് അല്ല, ഇത് അവിടെ ഏറ്റക്കുറച്ചിലുണ്ടോ ബൈബിൾ പറയുന്നതനുസരിച്ച്? നരകത്തിലെ പണിഷ്മെന്റ് ഏറ്റക്കുറച്ചുണ്ട്. അതായത് എല്ലാം അഗ്നിനിരം വായിക്കുമ്പോൾ തന്നെ അതിന്റെ ഇന്റൻസിറ്റി, അതായത് തീവ്രതയ്ക്ക് വ്യത്യാസമുണ്ട് ഓരോരുത്തരും. അല്ലെങ്കിൽ പ്രവൃത്തിക്കാർ തന്നെ ആയത് ഉണ്ടായത്, അതാ പറഞ്ഞ പ്രവൃത്തിക്കനുസരിച്ചുള്ള ന്യായവിധി അല്ലേ, ശിക്ഷാവിധി അല്ലല്ലോ. പ്രവർത്തിക്കാർത്തുള്ള ശിക്ഷാവിധി ഉണ്ടാവും. അപ്പൊ അതെന്താ, എല്ലാം നരകമാണ്, മുഴുവൻ തീയാണ്. തീ ആയിരിക്കുമ്പോൾ തന്നെ ആ തീ നരകത്തിനകത്ത് ഓരോരുത്തരും ചെയ്ത അധമ പ്രവൃത്തിക്കനുസരിച്ചുള്ള തീവ്രത, ശിക്ഷയുടെ തീവ്രത വളരെ വലുതായിരിക്കും. അപ്പോൾ തന്നെ അതിനൊരു ലിമിറ്റ് ഇല്ലേ എന്ന് പറഞ്ഞാൽ, ആ ഒരു ഒരു ശിക്ഷ ചെയ്തതിനില്ല. സാധു സുന്ദർശിങ് സാധു സുന്ദർശിങ്ങാണ് ഇന്ത്യയിൽ ഈ ദൈവം സ്നേഹവാനായതുകൊണ്ട് സ്നേഹവാനായ ദൈവം ഭാവിയെ നിത്യകാലം നരകത്തിനകത്ത് ഇടുകയില്ല എന്ന്, ഇടുകയില്ല എന്നും മനുഷ്യനൊരു സെക്കൻഡ് ചാൻസ്, രണ്ടാം അവസരം നരകത്തിൽ ലഭിക്കും എന്നുള്ള തിയറി ആദ്യം പറഞ്ഞത്. ദ വാട്ടർ ഓഫ് ലൈഫ്. അപ്പൊ അച്ഛാൻ ഇപ്പൊ പറഞ്ഞു സാധുർ സുന്ദർ സിംഗ് ആണ് മനുഷ്യൻ ദൈവം സ്നേഹവാനായതുകൊണ്ട് ഒരുപാട് കാലം നരകത്തിൽ ഇടത്തില്ല, അവന് വീണ്ടും അവസരമുണ്ടെന്ന് സാധുർ സുന്ദർ സിംഗ് പറഞ്ഞു. അങ്ങനെയാണെങ്കിൽ സാധുർ സുന്ദർ സിംഗിനെ പെന്തക്കോസ് എന്താ പറയുന്നത് മണ്ഡലത്തിൽ, അല്ലെങ്കിൽ പെന്തക്കോസ് സംഘടനകളിൽ, അല്ലെങ്കിൽ അങ്ങനെയുള്ള സഭകളിൽ പ്രസംഗിക്കുന്ന സാധുർ സുന്ദർ സിംഗിനെ ഉയർത്തി പ്രസംഗിക്കുന്നവര് എന്തുകൊണ്ട് അദ്ദേഹം പറയുന്ന മറ്റു കാര്യങ്ങൾ അംഗീകരിക്കുന്നില്ല? ഈ കാര്യം ഇപ്പൊ ഞാൻ പറയുന്ന ഈ കാര്യം എത്ര ബന്ധുക്കോസുകാർക്കും മൃതകാർക്കും അറിയാമെന്നുള്ളത് എനിക്കറിയാൻ പറ്റില്ല. കാരണം ഞാനിത് പറഞ്ഞാന്ന് ചോദിച്ചാല് കണ്ടംപററി തിയോളജി, അതായത് സമകാലിക ദൈവശാസ്ത്രം എന്ന് പറയുന്ന വിഷയം സെറാംപൂരിൽ പഠിക്കുന്ന സമയത്ത് മഹർഷി മഹേഷ് യോഗി, പിന്നെ അതുപോലെ തന്നെ നമ്മുടെ ഇതേ ഉണ്ടല്ലോ, നമ്മുടെ ഈ പിന്നെ ഈ അതായത് ട്രാൻസ്ജെൻഡൽ മെഡിറ്റേഷൻ സ്ഥാപന മഹർഷി മഹേഷ് യോഗി, അതുപോലെ വാട്ടർ ഓഫ് ലൈഫ് ഇൻ ആൻ ഇന്ത്യൻ കപ്പ് എന്ന് പറയുന്ന ഈ അപ്പാസ്വാമി, പിന്നെ ഈ സാധു സുന്ദർ സിംഗ്, ഇവരുടെയൊക്കെ തിയോളജികളെ കമ്പയർ ചെയ്ത് പഠിക്കേണ്ടായി വന്നു. അങ്ങനെ പഠിച്ചപ്പോൾ സെമിനാരിക്കകത്ത് പഠിക്കാൻ വന്നൊരു ടോപ്പിക്കിനകത്താണ് ഞാൻ ഈ സബ്ജക്ട് പഠിച്ചത്. അല്ലെങ്കിൽ പുറംലോകത്ത് എത്ര പേർക്ക് അറിയാമെന്ന് എനിക്ക് അറിയാൻ പറ്റും. അദ്ദേഹത്തിന്റെ വാട്ടർ ഓഫ് ലൈഫ് ഇൻ ആൻ ഇന്ത്യൻ കപ്പ് എന്ന് പറയുന്ന ആ പുസ്തകത്തിന് അത് പറഞ്ഞുണ്ട്. അതുപോലെ തമിഴ്നാട്ടിലെ ഈ CSI ബിഷോപ്പായിരുന്ന അപ്പാസ്വാമി, അപ്പാസ്വാമി ഒരിക്കൽ പറഞ്ഞ ഒരു സ്റ്റേറ്റ്മെന്റ് അത് ഇങ്ങനെയാണ് അദ്ദേഹം പറഞ്ഞത്, ഗോഡ് ഓഫ് ദ ഹിസ്റ്ററി ഈസ് ഓൾസോ ആക്ട്, ഗോഡ് ഓഫ് ദ ബൈബിൾ ഈസ് ഓൾസോ ആക്റ്റീവ് ഈക്വലി ഇൻ ദി ഹിസ്റ്ററി. എന്നിട്ട് അദ്ദേഹം പറഞ്ഞു, ഗോഡ് ഓഫ് ദ ബൈബിൾ ഈസ് ദി ഗോഡ് ഓഫ് ദ ഹിസ്റ്ററി. അദ്ദേഹം പറഞ്ഞു ഇങ്ങനെയാണ്. അദ്ദേഹം പിന്നെ പറഞ്ഞു, ആൻഡ് ദെയർഫോർ ഹി ഈസ് ഓൾസോ ആക്റ്റീവ് ഇൻ മെനി അതർ റിലീജിയൻ. അവൻ മറ്റു പല മതങ്ങളിലും ഇതുപോലെ തന്നെ ബൈബിളിലെ ദൈവം ആക്റ്റീവ് ആണ്. അദ്ദേഹം പറഞ്ഞ വ്യത്യാസം എന്ന് ചോദിച്ചാൽ, When we Christians, we got the sun of righteousness, they have got only the glimpses of the twinkling star. അതായത് നീതിസൂര്യന്റെ പ്രഭ ക്രിസ്ത്യാനിലാകി നമുക്ക് ലഭിച്ചെങ്കിൽ ആകാശം മിന്നിത്തിളങ്ങുന്ന ചെറിയ താരങ്ങളുടെ പ്രകാശമാണ് അവർക്ക് ലഭിച്ചത്. അത് മറ്റുള്ളവരെ സുഖിപ്പിക്കാൻ പറഞ്ഞാൽ, ഞാൻ വിശ്വസിക്കുന്ന പ്രമാണ പ്രകാരം വേദപുസ്തകത്തിലെ ദൈവം ബൈബിളിലല്ലാതെ മറ്റൊരു റിലീജിയനിലും വെളിപ്പെടുത്തിയിട്ടില്ല, തന്നെത്താൻ വെളിപ്പെടുത്തിയിട്ടില്ല. അതുകൊണ്ട് വാട്ടർ ഓഫ് ലൈഫ് ഇൻ ആൻ ഇന്ത്യൻ കപ്പ്, ഇൻ ബർമൻ കപ്പ്, ജർമ്മൻ കപ്പ് എന്ന് പറഞ്ഞ കപ്പൊന്നുമില്ല. ദർ ഇസ് ഓൺലി വൺ കപ്പ് ഓഫ് സാൽവേഷൻ, ദാറ്റ് ഈസ് സാൽവേഷൻ ത്രൂ ദ ലോർഡ് ജീസസ് ക്രൈസ്റ്റ്.
അതിനപ്പുറത്ത് വേറെ കപ്പൊന്നുമില്ല. ഓക്കെ, ശരി അജയ, ഇന്നത്തെ നമ്മുടെ ലൈവിൽ ഞാൻ കുറേയേറെ നരകത്തെക്കുറിച്ച് കുറേ ചോദ്യങ്ങൾ ഉണ്ടായിരുന്നു. ഇനി എന്തെങ്കിലും എന്തെങ്കിലും ചോദ്യം നരകത്തെ കുറിച്ച് ചോദിക്കാനുണ്ടോ? അല്ല, ഞാനൊരുവിധം ചോദ്യങ്ങൾ, നരകം എന്താണെന്നും അത് എവിടെയാണെന്നും നരകത്തിൽ ആര് പോകുമെന്നും നരകത്തിലെ ഞാൻ ഒരു അവസ്ഥയും. വാക്കുകൾ പറഞ്ഞേക്കാം. എവർലാസ്റ്റിംഗ് ആ പണിഷ്മെന്റ് പറയുന്നത് ഇറ്റ് ഡസ് നോട്ട് മീൻ ഈക്വൽ പണിഷ്മെന്റ്, എല്ലാവർക്കും ഒരേ പണിഷ്മെന്റ് എന്നല്ല. ദ ടൈം മേ ബി ദ സെയിം, അതായത് എല്ലാവർക്കും കിട്ടുന്ന ശിക്ഷ എന്ന് പറഞ്ഞാൽ നിത്യമായിരിക്കാം, എന്നാൽ ദ ഡിഗ്രി ഓഫ് പണിഷ്മെന്റ് വിൽ വേരി, അതായത് പണിഷ്മെന്റ് തീവ്രത വ്യത്യാസം ഉണ്ടായിരിക്കും. നരകം നിത്യമാണ്, സ്വർഗം നിത്യമാക്കി നരകം നിത്യമാണ്, സ്വർഗം ഉണ്ടെന്ന് പറഞ്ഞ അതേ യേശുക്രിസ്തു തന്നെയാണ് നരകം ഉണ്ടെന്ന് പറഞ്ഞത്. നരകത്തിൽ അവരുടെ തീയെ കിടന്നില്ല, പുഴു ചാകുന്നില്ല, എല്ലാവരും തീയാൽ ഉപ്പിടപ്പെടും. ഇനി നരകം നിത്യമല്ല എന്ന് ആരെങ്കിലും പറയുകയോ പഠിപ്പിക്കുകയോ ചെയ്താൽ അവിടെ ചെല്ലുമ്പോൾ അങ്ങനെ പഠിപ്പിച്ചതിന് സമാധാനം പറഞ്ഞു. കർത്താവ് പറഞ്ഞത് എന്റെ ഈ വചനത്തിലെ ഏറ്റവും ചെറിയവ ഒന്ന് അഴിക്കുകയും അത് അങ്ങനെ പഠിപ്പിക്കുകയും ചെയ്തവൻ സ്വർഗരാജ്യത്തിൽ ഏറ്റവും ചെറിയവൻ എന്ന് വിളിക്കപ്പെടും എന്നാണ്. അതുകൊണ്ട് ഇങ്ങനെയുള്ള വിഷയങ്ങൾ നമ്മൾ പബ്ലിക്കിന്റെ മുമ്പാകെ സംസാരിക്കുമ്പോൾ വളരെ ഗൗരവത്തോടും വളരെ വിനയത്തോടും വളരെ ദൈവഭക്തിയോടും ദൈവഭയത്തോടും കൂടെ ഈ വക വിഷയങ്ങൾ കൈകാര്യം ചെയ്യണം. ഈ രാത്രിയിൽ ഈ സബ്ജക്ട് ദൈവശാസ്ത്രപരമായ വിഷയമാണ്, ഇത് സംസാരിക്കാൻ എന്നെ ക്ഷണിച്ചതുകൊണ്ട് ഞാൻ ദൈവത്തിന് സ്തോത്രം ചെയ്യുന്നു. ഈ അനേകർക്ക് ഈ കാര്യത്തെ സംബന്ധിച്ചൊരു വ്യക്തത ഒരുപക്ഷെ ഉണ്ടായി കാണാൻ സാധ്യതയുണ്ട് എന്ന് കർത്താവ് വിശ്വസിക്കുന്നു. ദൈവം നമ്മെ ഏവരെയും സഹായിക്കട്ടെ. ഓക്കെ, ഇന്നത്തെ നമ്മുടെ പ്രോഗ്രാമിൽ ഞാൻ ഇവിടെ ചോദിക്കുന്ന ചോദ്യങ്ങൾ, നമ്മുടെ ഈ ലൈവിൽ അനേക ആളുകൾ വരുന്നു, പല വിഷയങ്ങൾ നമ്മൾ കൈകാര്യം ചെയ്യുന്നു. ഓക്കെ, ഞാൻ ഇതെല്ലാം ചോദ്യങ്ങൾ ചോദിക്കുന്നു. ഇന്ന് ഞാൻ പ്രിയ അച്ഛനോട് ഒരുപാട് ചോദ്യങ്ങൾ ചോദിച്ചു, നിങ്ങൾ ആഗ്രഹിക്കുന്ന പല ചോദ്യങ്ങൾ ഞാൻ ചോദിച്ചു. അതുകൊണ്ട് ഇത് നല്ല, നിങ്ങളുടെ ഈ പ്രോഗ്രാം ഇഷ്ടപ്പെട്ടെങ്കിൽ വീണ്ടും ഇതിനെ പ്രോത്സാഹിപ്പിക്കണം. ഓക്കെ, എല്ലാവരും ദൈവം അനുഗ്രഹിക്കട്ടെ. ഓക്കെ അച്ഛ, താങ്ക് യു. താങ്ക് യു. ഗോഡ് ബ്ലസ് യു.